السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله العليم القدرة والشأن. شديد البطش والبرهان. حافظ الدين والقرآن. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. وما لم يشأ لم يكن لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. صدق الله مولانا العظيم. وقال نبينا وحبيبنا وقرة أعيننا محمد صلى الله عليه وسلم: من أراد أن يضله الله بذله فلا يكن على المؤمنين غليلا وليكن بالمؤمنين رحيما. الصلاة والسلام عليك يا سيدنا يا رسول الله بأيدينا قلت حيلتنا أدركنا يا رسول الله. انظر حالنا يا شفيع الله. اسمع مقالنا يا خليل الله. لا إله إلا الله. لا إله إلا الله.
لا إله إلا الله محمد رسول الله تلقوا لا إله الله لا إله إلا الله يا شيخنا يا شيخ مدبو رنا تينا بابكم راجينا فوزا كاملا يا سيدي سيام ولي لا إله الله لا إله إلا الله كنت تكشف كل ما أرى بقولك فاكشفان كل الكروب ونجينا للرداس ينبالي لا إله كان فينا الجهد واللم برالو فقر فقط نرجوك في كل البلايا منجدا نسيا ولي لا إله الله لا إله إلا الله يا شيخنا تجلي علماء انشراف كرماء خذ بأيدينا دواما أنت تاج العلماء لا إله الله لا إله إلا الله نحن من غلمان كويا شيخنا يا ذخرنا قد أتينا بابكم يا شيخ تاج العلماء الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله وعلى أمة محمد صلى الله عليه وسلم ما يكون ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ
ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, മുതഅല്ലിം സുഹൃത്തുക്കൾ, മാന്യ രക്ഷിതാക്കൾ, സ്നേഹനിധികളായ ഉമ്മ സഹോദരിമാർ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, വനരായ സി എം അടവൂര് തങ്ങളും പാപ്പയുടെ നാമധേയത്തിൽ ആരംഭിക്കപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്ന് ആദ്യത്തെ സ്ഥാപനമാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടി ഈ മഹത്തായ സ്ഥാപനം എന്ന് നമുക്കറിയാം. അതിന്റെ സിൽവർ ജൂബിലിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ചക്ക് ശേഷം തുടക്കം കുറിച്ചു. രണ്ടാം ദിവസമായ ഇന്ന് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ ദീനിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്ന വിജ്ഞാന വേദിയിലാണ് നമ്മൾ. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. വിശാലമായ ഒരു പ്രഭാഷണം എന്നിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എന്നെനിക്കറിയാം. ഇൻഷാല്ലാ നാളെ നമ്മുടെ ഈ മഹത്തായ വേദിയിൽ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് സംബന്ധിക്കുന്നു. അള്ളാഹു ഉസ്താദിന് ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. ഇന്നലെ നമുക്ക് ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് തുടക്കം കുറിച്ചു. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും ഹിമ്മത്തും തോക്കത്തും നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അങ്ങനെ ഒരുപാട് പണ്ഡിതന്മാരുടെ ആശീർവാദത്തോടുകൂടെയാണ് നമ്മുടെ ഈ മഹത്തായ സ്ഥാപനത്തിന്റെ സിൽവർ ജൂബിലിയുടെ സമാപനം നടക്കുന്നത്. ഈ ഒരവസ്ഥയിൽ ഞാൻ നിങ്ങളോട് എന്തു പറയണം എന്ന ഒരു കൺഫ്യൂഷനിലാണിപ്പോൾ ഉള്ളത്. അൽഹംദുലില്ലാഹ്, ഇന്നലെ പുല്ലാര ഉസ്താദ് വേണ്ടുവോളം നല്ല പ്രഭാഷണം നിങ്ങൾക്ക് നടത്തി തന്നു. പല വിഷയങ്ങളും നിങ്ങളത് മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അല്ലാഹു തആല നമ്മുടെ മജ്ലിസൊക്കെ ദീനിനും ദുനിയാവിനും ഉപകരിക്കുന്നതാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിലേക്ക് മടങ്ങുക, സൃഷ്ടാവായ റബ്ബിലേക്കുള്ള മടക്കം, ഇതാണ് ഇന്ന് നമ്മുടെ വിഷയം. വീരാവസ്ഥാന് എനിക്ക് വേണ്ട ലാവുസ്താദിനെ ആഫിയത്ത് കൊടുക്കണ്ടേ. ഞങ്ങൾക്ക് ഉറക്കാമി പറയാനുള്ള തോപ്പിക്കുള്ള വേറെ തരത്തെ. ഞാൻ പിന്നെ ഇങ്ങനെ തെറ്റാതെ ഇങ്ങനെ പോവാന്ന് വിചാരിച്ചു. അൽഹംദുലില്ലാഹ് അങ്ങനെ തന്നെ പോകാനുള്ള തോപ്പിക്ക് പിന്നെ അതായത് മുസ്താക്കളെ നോക്കണ്ടെന്നുള്ളൊരു വേചാരം എനിക്കുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. ആയിക്കോട്ടെ. കഴിഞ്ഞ കൊല്ലം കൂറ്റമ്പാറ ഉസ്താദിന്റെ കൂടെ വന്നപ്പോ
പരിപാടിയൊന്നും ഇല്ലാത്ത ഉപസ്താവ് പറഞ്ഞെന്നാ പിന്നെ എന്നാ എന്റെ പൂജന തീർത്തളാം. അങ്ങനെയാണ് ബീരാംകുട്ടി ഉസ്താക്ക് വന്നുങ്ങാണ്ട് നമ്മള് പറയാൻ പറഞ്ഞു. അങ്ങനെ ഒരു 5 മിനിറ്റ് പറഞ്ഞു. സന്തോഷമായി. അള്ളാഹു തആല അതും കബൂലാക്കട്ടെ. അപ്പോ പിന്നെ എല്ലാ സ്ഥലത്ത് ചെന്നാലും ഉണ്ട് അവര് പറച്ചില്. ആണുങ്ങൾ കുറഞ്ഞങ്ങൾ നോക്കണ്ട, പെണ്ണുങ്ങൾ നല്ലോണം ഉണ്ടാവും. പോലെ വർത്തമാനം കേട്ടൊക്കെ വെച്ച് നമ്മൾ പെണ്ണാണാൻ പോയതാണ്. നാടൊരു തങ്കാനോട് ഞാൻ തുറന്നാണ് പറഞ്ഞു. അവൻ പറഞ്ഞു ഇവിടെ ആണുങ്ങളില്ലാത്തങ്ങൾ നോക്കണ്ട, പെണ്ണുങ്ങൾ നല്ലോണം ഉണ്ട്. ഞാൻ അടുത്തേക്ക് ഉള്ളു, ഞാൻ തത്ത അവിടെ പെണ്ണെട്ടാൻ പറഞ്ഞു. വരുന്നവർക്ക് വരാനല്ല. അപ്പോ അള്ളാഹുവിലേക്കുള്ള മടക്കം, പരിശുദ്ധമായ റമദാൻ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയി. റമദാനോടുകൂടെ നമുക്കുണ്ടായിരുന്ന ആത്മീയതകൾ, അത് അടുത്ത റമദാന് വരെ നിർബന്ധമായും നമ്മൾ സൂക്ഷിച്ചോളും. ഈ ലോകത്ത് അല്ലാഹു തആലയോളം സ്നേഹിക്കുന്ന, അല്ലാഹുവിനോളം നബി ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തോട് വാത്സല്യം കാണിക്കുന്ന, ചുരുക്കി പറഞ്ഞാൽ നമ്മളോട് കൂടുതൽ സ്നേഹവും ആദരവും ബഹുമാനവും വാത്സല്യവും നൽകുന്ന, അള്ളാഹുവിനോളം ഈ വിഷയങ്ങളെല്ലാം മുൻകടക്കുന്ന ഒരാളെയും നമുക്ക് കാണാൻ കഴിയും. എത്രത്തോളം അള്ളാഹുവിനോട് നമ്മൾ അടുക്കുന്നുവോ, നമ്മൾ നടന്നടക്കുകയാണെങ്കിൽ അള്ളാഹു തആല നമ്മളിലേക്ക് ഓടിയടുക്കും. യജമാനനായ റബ്ബിലേക്ക് നമ്മൾ മടങ്ങൽ, ആ മടക്കത്തോടുകൂടെ അള്ളാഹു തആല നമ്മളിലേക്കും ഇങ്ങോട്ട് മടങ്ങിക്കൊണ്ടിരിക്കുന്നു. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു ചാണെടുത്താൽ അള്ളാഹു തആല ഒരു മുഴമെടുക്കും. അള്ളാഹു തആലയിലേക്ക് ഒരാൾ നടന്നുപോയാൽ, നടന്നടക്കുകയാണെങ്കിൽ അള്ളാഹു ഓടിയടുക്കും എന്നതിലേക്ക് സൂചിപ്പിക്കുന്ന ഒരു വാചകം മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നമുക്ക് കാണാം. അതിന്റെ മറ്റൊരു ഭാഷയാണ് തൗബ. തൗബ എന്ന് പറഞ്ഞാൽ തന്നെ ലുഗത്തൻ അർ-റുജു, മടങ്ങുക എന്ന്. وشرع ان الرجوع من البعد عن الله الى القرب اليه تعالى മഹാന്മാരായ സ്വാലിഹീങ്ങൾ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, തൗബ എന്ന് പറഞ്ഞാൽ തെറ്റു കുറ്റങ്ങൾ സംഭവിച്ചതുകൊണ്ട് അല്ലാഹു തആലയിൽ നിന്ന് വിദൂരമായി നിൽക്കുന്ന അടിമകൾ യജമാനനായ റബ്ബ് തആലയിലേക്ക് കണ്ണീരൊഴുക്കി അടുക്കുക, ഇതിനാണ് തൗബ എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ദോഷങ്ങൾ, ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങൾ കാരണം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ സാമീപ്യം നമ്മളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നു. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് നിബിധങ്ങൾ പറഞ്ഞല്ലോ, ഇന്നൽ അബ്ദ ഇദാ അദ്നബ ദംബ, ഒരു മനുഷ്യന്റെ ഒരു അടിമയുടെ ജീവിതത്തിൽ ചെറിയ ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ, വലുതോ ചെറുതോ ആയ തെറ്റുകുറ്റങ്ങളിൽ അടിമയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ, അതവന്റെ മനസ്സിലൊരു കറുത്ത പുള്ളിയായി അവശേഷിക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ. ആ ചെയ്തുപോയ തെറ്റിൽ നിന്ന് യജമാനനായ റബ്ബിലേക്ക് മടങ്ങാനും തൗബ ചെയ്യാനും സങ്കടപ്പെടാനും അവൻ മനസ്സ് വെച്ചാൽ, അതിനൊരു അവസരം അവൻ കണ്ടുകഴിഞ്ഞാൽ അവന്റെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടുകയാണ്.
ഇനിയോ അള്ളാഹുവിലേക്ക് മടങ്ങാൻ അവന് സമ്മതം കിട്ടിയില്ല, അവൻ മടങ്ങാൻ തീരുമാനിച്ചില്ല. അള്ളാഹുവിനെ അള്ളാഹുവിലേക്ക് സാമീപ്യം കരസ്ഥമാക്കണം, റബ്ബിലേക്കൊന്നും മടങ്ങിച്ചെല്ലണമെന്ന ചിന്തയിലേക്ക് അവൻ വന്നില്ല. അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവന്റെ ഹൃദയം കടുക്കുമാർ, മോശമാകുമാർ, ആ ഹൃദയത്തിലുള്ള കറുത്ത പുള്ളി വർദ്ധിച്ചുകൊണ്ടിരിക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ. അത് തന്നെയാ സൂറത്തുൽ മുത്തഫിഫീവിന്റെ 14-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്, കല്ലാ ബറാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. കല്ലാ നബിയേ, കാര്യം അങ്ങനെയല്ല. ബറാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. നിങ്ങളുടെ അടിമകള്, നമ്മുടെ അടിമകള് മനുഷ്യവിഭാഗം ചെയ്തു കൂട്ടിയ തെറ്റുകുറ്റങ്ങളെ കാരണം കൊണ്ട് ഓ നബിയേ, ബറാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അവര് ചെയ്തു കൂട്ടിയത് കൊണ്ട് അവരെ മനസ്സിൽ കറ പുരണ്ടിരിക്കുന്നു എന്ന് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരിശുദ്ധമായ ഖുർആനിന്റെ വചനമോതി അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. നിങ്ങൾക്കറിയോ ബഹുമാനപ്പെട്ട ഇമാം ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ചോദിച്ചു, അതദറൂന മൽ ഇറാന? ഓ എന്റെ കൂട്ടരെ, ഇറാനത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ബർവാന എന്നതുകൊണ്ട്, ഇറാനത്ത് കൊണ്ട് അല്ലാഹു ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയോ? മഹാനായ ഇമാം ഹസൻ ബസ്രി തങ്ങൾ പറഞ്ഞു, അസംബു ബഅദ ദംബി വസംബു ബഅദ ദംബി ഹത്താ യമൂതൽ ഖുലൂബ്. നിരന്തരം തെറ്റുകൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോ, നിരന്തരം വേണ്ടാധീനങ്ങളെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുമ്പോ, അല്ലാഹുവിലേക്ക് മടങ്ങാതെ നിത്യമായ തെറ്റുകൾ വർദ്ധിക്കുമ്പോൾ, അവന്റെ ഹൃദയം കടുകടുത്തു പോകുന്നു, നിർജീവമായി പോകുന്നു. പിന്നെ ഒരാളുടെയും വയലവൻ ഉപകാരം കിട്ടൂല. ആരെന്തു പറഞ്ഞാലും അനുസരിക്കാൻ അവന് സമയം കാണൂല. ആരെയും ബഹുമാനിക്കാനുള്ള മനസ്സവന് കിട്ടൂല. അങ്ങനെ കടുകടുത്ത ഹൃദയത്തിന്റെ ഉടമകളെല്ലാം ഈ ലോകത്തുള്ള ഏറ്റവും വലിയ കുഴപ്പക്കാരായിട്ട് മാറിയത് നിങ്ങൾക്കറിയോ? ബഹുമാനപ്പെട്ട അഹ്മദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഓ എന്റെ ശിഷ്യഗണങ്ങളെ, നമ്മുടെ മനസ്സെന്ന് വച്ചാൽ നമ്മുടെ ഉള്ളം കൈ പോലെയാണ്, ഉള്ളംകൈയിന്റെ പള്ള പോലെയാണ് മനുഷ്യരുടെ മനസ്സെന്ന് ബഹുമാനപ്പെട്ട ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹു. ഉള്ളംകൈയിലെ നമ്മുടെ മുൻകൈയിലുള്ള പള്ളക്ക് പള്ളയുടെ പോലെയാണ്, ഉള്ളംകൈയിലുള്ള പള്ളയാണ് പള്ള പോലെയാണ് ഒരു മനുഷ്യന്റെ ഹൃദയം. എന്നിട്ട് ബഹുമാനപ്പെട്ടവരെ വിശദീകരിച്ചു കൊടുത്തു, ആ വിശാലമായ കൈവെള്ളയെ പോലോത്ത ഹൃദയത്തിലേക്ക് ഒരാളൊരു തെറ്റ് ചെയ്താൽ എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവർ അവിടത്തെ ചെറുവരലാ പള്ളയിലേക്ക് ചേർത്തി പിടിച്ചു. രണ്ടാമത്തെ തെറ്റ് ചെയ്താൽ അടുത്ത വിരലും ചേർത്തി പിടിച്ചു. മൂന്നാമത്തെ തെറ്റ് ചെയ്താൽ എന്ന് പറഞ്ഞ് മൂന്നാമത്തെ വിരലും ചേർത്തി പിടിച്ചു. നാലാമത്തൊരാള് തെറ്റ് ചെയ്താൽ അദ്ദേഹത്തിന്റെ നാലാമത്തെ വിരലിൽ ചേർത്തി പിടിച്ചിട്ട് അവസാനം സുമ്മറദ്ദൽ ഇബ്ഹാമ അലൽ അസ്വാബിഈ, പിന്നീട് ആ കൈവിരലുകളിലേക്ക് അദ്ദേഹത്തിന്റെ തള്ളവിരലങ്ങ് ചേർത്തി പിടിക്കുകയാണ്.
നല്ലോണം അങ്ങ് കൂട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, വത്തുബി അലാ ഖൽബിഹി, തെറ്റ് ചെയ്തിട്ട് റബ്ബിലേക്ക് മടങ്ങാൻ സമയം കാണാത്ത ആളുകൾ അവരുടെ അഞ്ചാമത്തെ തെറ്റോടുകൂടെ അവരെ ഹൃദയത്തിന് കടിഞ്ഞാണിടുന്നു. അവരെ ഹൃദയത്തിന് അല്ലാഹു സുബ്ഹാനഹു തആല ഒരു സീല പോലെ ഉറപ്പിച്ചു നിർത്തുകയാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാം മുജാഹിദ് തങ്ങൾ പറഞ്ഞു, ഫഅയ്യുക്കും യറാ അന്നഹു ലം യുതുബ അലാ ഖൽബിഹി, അഞ്ച് തെറ്റുകൾ നിങ്ങളിൽ നിന്ന് തൗബയില്ലാതെ ചെയ്യാത്തവരാരെങ്കിലുമുണ്ടോ? എന്റെ സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട ഇമാം മുജാഹിദ് തങ്ങളെ ചോദ്യമാണ്, അല്ലാഹുവിലേക്ക് മടങ്ങാതെ തെറ്റുകളെ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ ദോഷങ്ങൾ വർദ്ധിക്കുന്ന നേരം യജമാനനായ റബ്ബിൽ നിന്ന് വിദൂരമായി കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ ഞങ്ങളെ നീ കാത്തോളണേ. അല്ലാഹുവിൽ നിന്ന് വിദൂരമാകുമ്പോ റബ്ബിനെ കുറിച്ചുള്ള ആലോചന വരില്ല, ഹബീബായ നിബിദങ്ങളോട് ആദരവ് വരില്ല, ആലിമീങ്ങളെ ബഹുമാനിക്കണമെന്ന ചിന്ത വരില്ല, സദാത്തുക്കളെ ആദരിക്കണമെന്ന ചിന്ത വരില്ല, മുതഅല്ലിമീങ്ങളെ സ്നേഹിക്കണമെന്ന ചിന്ത വരില്ല. കാരണം ഹൃദയം കടുകടുത്തു പോയല്ലോ. മഹാനായ അഷ്റഫുൽ വറ നബി മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് ഒരു സ്വഹീഹായ ഹദീസ് ഞാൻ പറയട്ടെയോ? സിയമുൽ മടവൂരി തങ്ങളെ അനുസ്മരിക്കുമ്പോ ആ ഹദീസ് വല്ലാതെ ഫിറ്റായ ഹദീസ് തന്നെയാണ്. ഇങ്ങനെ മഹാന്മാരായ ആളുകളിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് ലോകത്തിന്റെ തിരുദൂതർ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യദ്ഖുലുൽ ജന്നത അഖ്വാ, യദ്ഖുലുൽ ജന്നത അഖ്വാ, ഒരു വിഭാഗം ഈ ലോകത്തേക്ക് കടന്നു വരാനുണ്ട്, ആ വിഭാഗം സ്വർഗത്തിന്റെ അവകാശികളാണ്. യദ്ഖുലുൽ ജന്നത അഖ്വാ, സ്വർഗത്തിലേക്ക് കടക്കുന്ന ഒരു വിഭാഗം ആടുകളുണ്ട്. ആ വിഭാഗത്തിന്റെ വിശേഷണം എന്തെന്നറിയോ? അഫ്ഇദത്തുഹും കഅഫ്ഇദത്തി ത്വൈരി, അവരുടെ ഹൃദയങ്ങൾ പക്ഷികളുടെ ഹൃദയം പോലെയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി പക്ഷികളുടെ ഹൃദയത്തിന്റെ സമാനമായ ഹൃദയമുള്ള ഒരു വിഭാഗം ആളുകൾ സ്വർഗത്തിൽ കടക്കുമെന്ന് നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അഫ്ഇദത്തുഹും കഅഫ്ഇദത്തി ത്വൈർ, അവരെ മനസ്സുള്ളത് അവരെ ഹൃദയമുള്ളത് കഅഫ്ഇദത്തി ത്വൈർ, അത് പക്ഷികളുടെ ഹൃദയം പോലെയാണ്. ഓ എന്റെ സഹോദര, ഏതാണ് ആ പക്ഷികളുടെ സ്വഭാവം എന്നറിയോ? പക്ഷികളെ ഹൃദയത്തിന്റെ പ്രത്യേകത എന്താണ്? എന്നാലല്ലേ ആ പ്രത്യേകത എന്നിലുണ്ടോ എന്ന് മനസ്സിലാക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുകയുള്ളൂ. മഹാനായ ഇമാം മുസ്ലിം തങ്ങളെ റിപ്പോർട്ട് ചെയ്ത് ഹദീസിനെ വിശദീകരിക്കുമ്പോ ശറഹ് മുസ്ലിം അടക്കമുള്ള കിതാബുകളിൽ കാണാം, പക്ഷികളെ മൂന്ന് പ്രത്യേകതകളുണ്ട്, പക്ഷികൾക്ക് മൂന്ന് സ്വഭാവങ്ങളുണ്ട്, പക്ഷികളെ ഹൃദയത്തിന് മൂന്ന് വിശേഷണങ്ങളുണ്ട്. ഒന്നാമത്തെ വിശേഷണം എന്തെന്നറിയോ? ഒന്ന് റിഖത്തുൽ ഖൽബി, പക്ഷികളെ ഹൃദയങ്ങളെല്ലാം ലോലമായ ഹൃദയങ്ങളായിരിക്കും, വാത്സല്യമുള്ള ഹൃദയമായിരിക്കും, ഇണക്കമുള്ള ഹൃദയമായിരിക്കും. റിഖത്തുൽ ഖൽബി, ലോലമായ ഹൃദയത്തിന്റെ ഉടമകളാണ് പക്ഷികൾ. ഇതുപോലെ പക്ഷികളുടെ ഹൃദയം പോലെ ലോലമായ ഹൃദയത്തിന്റെ ഉടമകളായിട്ട് വരുന്നവരുണ്ട്. അവർ സ്വർഗത്തിന്റെ അവകാശികളാണ്. ലോകത്തിന്റെ മുത്തേ മുഹമ്മദുർ റസൂലുള്ളാഹി, മുഹമ്മദുർ റസൂലുള്ളാഹി, വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റുഹമാഉ
തന്നെയല്ലേ മഹാനായ അഷ്റഫുൽ ഖൽക്ക് നബി മുഹമ്മദ് റസൂലുള്ളാഹ്. നബി തങ്ങളുടെയും സ്വഹാബത്തിന്റെ വിശദീകരണങ്ങള്, നബി തങ്ങളുടെ വിശേഷണങ്ങള്, മഹാന്മാരായ സ്വഹാബത്തിന്റെ വിശേഷണങ്ങള്, പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയത്, ഹബീബായ നബിതങ്ങളെ നബിതങ്ങളെ കുടും കൂടെയുള്ള ആളുകളും, അസിദ്ദാഉ അലൽ കുഫാർ സത്യനിഷേധികളായ ആളുകളോട് കഠിന ഹൃദയത്തിന്റെ ആളുകളാണ് എന്ന് വെച്ചാൽ അവര് പറയുന്ന ആശയത്തിനെ പൊറുപ്പിക്കാൻ നബിതങ്ങളോ സ്വഹാബികളോ തയ്യാറല്ല. പക്ഷേ രണ്ടാമത് അല്ലാഹു തആല പറയുന്നു റുഹമാ ഉബൈനഹും, അവർ പരസ്പരം സ്നേഹത്തോടുകൂടെ വർത്തിക്കുന്നവരാണ്. മുഹമ്മദ് റസൂലുള്ളാഹി അവർ പരസ്പരം ലാളിത്യവും പരസ്പര ലോലമായ ഹൃദയത്തിന്റെ ഉടമകളുമാണ്, പരസ്പരം സ്നേഹിക്കുന്ന ആളുകളാണ്. അല്ലാഹു നമുക്കും തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തആല നമ്മുടെ മനസ്സിനൊക്കെ നന്നാക്കി തരട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽക്ക് നബി മുഹമ്മദ് റസൂലുള്ളാഹി നബിതങ്ങളെ പറയുന്നുണ്ട്, മന അറാദ അൻ യുളില്ലഹുല്ലാഹു ബിലില്ലിഹി, ആർക്കാണോ നാളെ മഹ്ശറാ ലോകത്ത് യജമാനനായ റബ്ബിന്റെ തണല് കൊണ്ട് തണ നൽകപ്പെടണമെന്ന് ഉദ്ദേശമുള്ളത്, ആർക്കാണോ അർശിന്റെ തണല് കിട്ടണമെന്ന് ആഗ്രഹമുള്ളത്, എന്നാ ഫലായകുൻ അലൽ മുഅ്മിനീന വലീലാ, കഠിന ഹൃദയമുള്ളവരാവരുത്, മുഅ്മിനീങ്ങളോട് വാത്സല്യമുള്ളവരാവണോ, സത്യവിശ്വാസികളോട് വാത്സല്യമുള്ളവരാവണോ, വല്യക്കുൻ ബിൽ മുഅ്മിനീന റഹീമാ, ഹൃദയം കഠിനമുള്ള ഹൃദയത്തിന്റെ ആളുകള്, അങ്ങനത്തെ ആളുകൾക്ക് നാളെ റബ്ബിന്റെ മുമ്പിൽ സ്വർഗവകാശികളാവാനോ അതോടുകൂടെ മഷറയിലുള്ള തണല് നൽകാനോ തണല് ലഭിക്കാനോ സാധ്യതയില്ല കേട്ടോ. റബ്ബിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് വിശാലമായ മരുഭൂമിയിൽ ആ മഷറയാകുന്ന ലോകത്ത് ചെന്നാൽ കൊന്നുമോനെ നിനക്ക് തണല് വേണോ, നിങ്ങൾക്ക് തണല് വേണോ, ഓ എന്റെ ചെറുപ്പക്കാരാ നമുക്ക് നാളെ കാവല് ലഭിക്കണോ, എന്നാ ഫലായ കുൻ അലൽ മുഅ്മിനീന വലീലാ, മുഅ്മിനീങ്ങളോട് അവർ കഠിന ഹൃദയമുള്ളവരാവാൻ പാടില്ല എന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി. തോഹ മുഹമ്മദ് റസൂലുള്ളാഹി وذكر لنا ان نعت محمد صلى الله عليه وسلم മഹാന്മാരായ ഇമാമീങ്ങളെ പഠിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽക്ക് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണങ്ങൾ നോക്കുമ്പോൾ അത് ഖുർആനിൽ മാത്രമല്ല ഏതേത് ഗ്രന്ഥങ്ങൾ ഇവിടെ പാരായണം ചെയ്യപ്പെടുന്നുണ്ടോ ആ തൗറാത്ത് അടക്കം ഇഞ്ചിയിലടക്കമുള്ള മുഴുവൻ ഗ്രന്ഥങ്ങളിലോ ഹബീബായ നബിതങ്ങളെ വിശേഷണങ്ങളുള്ളത് അന്നനഅത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബി തൗറാത്തി ലൈസ ബി ഫല്ലി ബലാ ഗലീല ലൈസ ബി ഫല്ലി ബലാ ഗലീല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഠിന ഹൃദയമുള്ളയാളായിരുന്നില്ല. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിത്തലഹു വലൗ കുന്ത ഫല്ലൻ ഗലീദൽ ഖൽബി ലംബല്ലൂ മിൻ ഹൗലിക ഫഅഫു അൻഹു വസ്തഗ്ഫിർ ലഹു വശാബിർഹും ബിൽ അംരി ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീന. സൂറത്തു ആലി ഇംറാനിന്റെ 159-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഹബീബിനെ വിളിച്ചിട്ട് പറഞ്ഞതാ, നബിയേ അല്ലാഹു തആല നൽകിയ കാരുണ്യം നിങ്ങളെ ഹൃദയാന്തരങ്ങളിലില്ലെങ്കിൽ നിങ്ങളോട് സമീപനങ്ങളെ കാഴ്ചവെക്കുമ്പോ അതിലെല്ലാം കാടിന്റെത്തോടുകൂടെയുള്ള പെരുമാറ്റങ്ങളായാലും നിങ്ങൾ തിരിച്ചങ്ങോട്ട് അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ. നിങ്ങൾ അവരോടെങ്ങാനും കാർക്കശ്യമായി പെരുമാറുകയാണെങ്കിൽ അവരോടെങ്ങാനും വെറുപ്പോടുകൂടെ പ്രതികരിക്കുകയാണെങ്കിൽ
നിങ്ങൾ അടുക്കൽ നിന്ന് അവരെല്ലാം പിരിഞ്ഞു പോകുമായിരുന്നു നബിയേ. ഹബീബായ നബി തങ്ങളോട് പറയുന്നു, നിങ്ങൾ ഒരു സ്നേഹമുള്ള ആളായതുകൊണ്ട് നിങ്ങൾക്ക് ഇസ്ലാമിനെ വളർത്താൻ കഴിഞ്ഞു. ഇന്നും ഇന്നലെയൊക്കെയായി നമ്മൾ പത്രത്താളുകളിലും മീഡിയകളിലൊക്കെ നോക്കിയ സുബ്ഹാനല്ലാഹ് വലിയ വിഷയ ഷാക്കിർ നായിക്ക്, ഷാക്കിർ ബാട്ടയും പാടൽ ഷാക്കിർ നായിക്ക്, ഓന്റെ പ്രഭാഷണം കേട്ട് കുറെ ആൾക്കാർ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി. നിങ്ങൾ അറിഞ്ഞ വിഷയം, അയാളെ പ്രസംഗം കേട്ടിട്ട് അങ്ങനെ ആയി നെല്ലി അയാൾ കുറ്റക്കാരൻ. ഞാൻ ഷാക്കിർ നായിക്കിനെ അംഗീകരിക്കുന്ന ആളൊന്നുമല്ല, പക്ഷെ അയാളുടെ പ്രസംഗം കേട്ട് ഒരാള് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്ന് പറഞ്ഞതിന്റെ പേരിൽ അയാളെ അറസ്റ്റ് ചെയ്യാനോ അയാൾക്കെതിരെ നടപടിയെടുക്കുന്നതോ ശരിയല്ല. നമ്മളെ നാട്ടിൽ നിന്ന് കൊലപാതകം നടന്നു. അപ്പോ കൊല ചെയ്ത ആള് കള്ളുടിയനാ. അപ്പൊ കള്ളുടിയൻ കൊല ചെയ്തതിന് ഓനെ ശിക്ഷിക്കുന്നതിന് പകരം കുടിക്കണ നേരത്ത് തൊട്ടുവിട്ട് അച്ചാറ് കൊടുത്ത ഒരാളെ പിടിച്ചിട്ട് അന്നി അറസ്റ്റ് ചെയ്യാണ്. എന്തോ കള്ളുടുക്കുമ്പോ നേരത്തെ എന്താ കേൾക്കണ, അവിടെ അച്ചാറ് തൊട്ടുവിട്ടാൻ കൊടുത്തിരിക്കണം, അതുകൊണ്ട് അന്യ അറസ്റ്റ് ചെയ്യുന്ന അത് ന്യായല്ല. ഷാക്കിർ നായിക്ക് അങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടത് തന്നെയാ. പക്ഷെ ചില ആളുകൾക്ക് വലിയ വിഷമം, അതെ കാന്തപുരം അതിനെ കുറിച്ചൊന്നും പറയാ, കാന്തപുരം വിഭാഗം ഷാക്കിർ നായിക്കിനെ കുറിച്ച് അങ്ങനെ ഒരു ആരോപണം ഉണ്ടായി, ഒന്നും മിണ്ടുന്നില്ലല്ലോ, ഭയങ്കരം ചർച്ച. അതിനു മുമ്പ് അബ്ദുൽ നാസർ മദനി എന്ന് പറഞ്ഞ ഒരു പണ്ഡിതനെ ഇതേ ആരോപണം വെച്ചുകൊണ്ട് ജയിലിൽ പോയപ്പോ ഈ കുലുമാലുണ്ടാക്കുന്ന ഒരു മനുഷ്യന്മാരും തിരിഞ്ഞു നോക്കിയില്ല. അവിടെയും കാര്യങ്ങൾ തുറന്നു പറഞ്ഞ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുര മുസ്താദ് അള്ളാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. അന്നില്ലാത്തൊരു ആവേശം എന്തുകൊണ്ട് നിങ്ങൾക്ക് ഷാക്കിർ നായിക്കിനോട് മാത്രം? കാശ്മീരിൽ നിന്ന് കുറെ കുട്ടികളെ മർക്കസ് കൊണ്ടുവന്നു. അപ്പൊ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയ തീവ്രവാദം വളർത്തുന്നു പറഞ്ഞ ഒരു ചെങ്ങായി പത്രസമ്മേളനം. എന്തേ വേറെ ആരും അങ്ങനത്തെ ഒരു ആരോപണം പറയുമ്പോ അയാൾക്കെതിരെ വർത്തമാനം പറയാ ഈ പറഞ്ഞ ഒരു ടീമിനും കണ്ടില്ലല്ലോ, ഒരു സാമുദായിക പാർട്ടിക്കാരനും കണ്ടില്ല, ഒരു മുജാഹിദിനും കണ്ടില്ല, ജമാഅത്തിനും കണ്ടില്ല, തെബ്ലീഗാരെ പിന്നെ പൊതുവെ അവിടെ ഒന്നും കാണൂല്ല. ഇപ്പൊ ഷാക്കിർ നായിക്കിനെ കുറിച്ച് കാന്തൂരം ഒന്നും പറഞ്ഞു, കാന്തൂരത്തിന് വേറെ പണിയുണ്ട്. ഓനെ പിടിക്കപ്പെടേണ്ടത് സമയത്താണ് ഈ പിടിച്ചോളണം. തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം. അള്ളാഹു അദ്ദേഹത്തിന്റെ ഒരുപാട് പ്രസംഗത്തിലൂടെ ഇസ്ലാമിന് ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഷാക്കിർ നായിക്ക് സ്വന്തം ഒരു മദ്ഹബ, അയാൾക്ക് ഷാഫി ഇല്ല, ഹനഫി ഇല്ല, ബോംബെ പോയാലല്ല മൂപ്പരെ കുറിച്ച് അറിയുള്ളൂ. നിങ്ങളും ഞാനും പടങ്ങനെ ഇരിക്കണേ അങ്ങ് പീരാമോലോട് ചോദിച്ചോക്കാണ്, ഈരാമൂലിയാരാണ് സുന്നത്തി അമ്മാത്തിന്റെ ഒരു നെടുന്തൂണ മോമ്പിൽ ഇവിടെ ഇരിക്കണങ്ങൾ നോക്കണ്ട. അള്ള ആഫിയത്തോട് കട്ടെ, അള്ള ആഫിയത്തോട് കട്ടെ. നിങ്ങൾക്കും നേരത്തെ ഇപ്പൊ അയില പോയിന്ത് കട്ടാന്ന് കണ്ട ബോംബെ പോയ ഷാക്കിർ നായിക്കനറിയാം. അയാൾക്ക് ഷാഫി മദ്ഹബും ഇല്ല, ഹനഫി മദ്ഹബും ഇല്ല, ഹംബലി മദ്ഹബും ഇല്ല, ഓന് ഓന്റേതായൊരു മദ്ഹബ, ഒരു തരം പുതിയ വിശ്വാസം. അള്ളാഹു തആല അദ്ദേഹത്തിന്റെ ശരീരിൽ നിന്ന് മുസ്ലിം സമുദായത്തെ കാക്കട്ടെ. ഞാൻ എന്റെ വിഷയം മാറ്റുകയല്ല, ഇന്ന് ചെറുപ്പക്കാരായ ആളുകളൊക്കെ പലരും മറ്റു മതക്കാരോടുള്ള വർഗീയമായ ചിന്ത, സ്നേഹവും വാത്സല്യവും എടുത്തുപോയൊരു കാലം. മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി നബിതങ്ങളോട് പറഞ്ഞു, ബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിന്ത ലഹു വലൗ കുന്ത ഫല്ലൻ വലീദൽ ഖൽബി لم فلوا من حولك فاعف عنهم واستغفر لهم وشاورهم في الامر نبيه നിങ്ങൾ അങ്ങാനും കഠിന ഹൃദയത്തിന്റെ ഉടമയായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അങ്ങാനും ലോലമായ ഹൃദയം നിങ്ങൾക്കില്ലായിരുന്നുവെങ്കിൽ നിങ്ങളെ കൂടെയുള്ള ആളുകളെല്ലാം പിന്തിരിഞ്ഞു പോകുമായിരുന്നു. അതുകൊണ്ടല്ലേ ഹബീബായ നബി തങ്ങളെ മുഖത്ത് നോക്കി ചീത്ത പറഞ്ഞവരോട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര പുഞ്ചിരിച്ചുകൊണ്ടാ പ്രതികരിച്ചതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിനെ കൊലക്കത്തിക്ക് വിധേയമാക്കാൻ നോക്കുമ്പോഴോ മഹാനായ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെരുമാറ്റം എങ്ങനെയാ? മാന്യമായ രീതിയിലായതുകൊണ്ട് എത്രയാളാ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്? ആയതുകൊണ്ട് തന്നെയല്ലേ പരിശുദ്ധരായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഇബ്നു അബ്ബാസ് തങ്ങളെ റിപ്പോർട്ട് ചെയ്യുകയോ? അന്ത്യനാളിൽ കോടിക്കണക്കിന് ആളുകൾ റബ്ബിന്റെ സവിധത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോ യജമാനനായ റബ്ബിന്റെ സവിധത്തിൽ നിന്നൊരു വിളിയാണ്, ഹബീബായ നബി തങ്ങൾക്ക് ഖുദ്സിയായ ഹദീസിലൂടെ പഠിപ്പിച്ചു കൊടുത്തതല്ലയോ? നാളെ മഹ്ശറ ലോകത്ത് വരുമ്പോ യജമാനനായ റബ്ബ് തആല ഒരാളെ കൊണ്ട് വിളിപ്പിക്കുകയാണ്, ജനങ്ങൾക്ക് മാപ്പ് ചെയ്തു കൊടുത്ത ആളുകൾ എവിടെയാണ്? ജനങ്ങളോട് മാപ്പ് ചെയ്തുകൊണ്ട് പ്രതികരിച്ചവരാരാണ്? ഒലുമോ ഇല റബ്ബിക്കോ, നിങ്ങൾ നിങ്ങൾ റബ്ബിന്റെ അടുക്കലേക്ക് വന്നോളൂ, നിങ്ങളെ പ്രതിഫലങ്ങൾ റബ്ബിന്റെ അടുക്കൽ നിന്ന് വന്നോളൂ, വാങ്ങിക്കോളൂ എന്ന് ജനങ്ങളോട് ലോലമായി പെരുമാറിയ ആളുകളെ വിളിച്ചിട്ട് നാളെ റബ്ബിന്റെ മുമ്പിൽ വിളിച്ചു പറയുമെന്ന് ഹബീബായ ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് റസൂലുള്ളാ. അവിടെ അയൽവാസികളെന്ന കണക്കില്ല കൂട്ടരെ, കൂടെ പണിയെടുക്കുന്ന ആളാണെന്ന നോട്ടമില്ല കൂട്ടരെ, നിന്റെ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥി എന്ന വ്യത്യാസമില്ല, അവിടെ വർഗ വ്യത്യാസമില്ല, നിറം വ്യത്യാസമില്ല. ജനങ്ങൾക്ക് മാപ്പ് ചെയ്തവരെവിടെ? ഹലുമോ ഇല റബ്ബിക്കോ ഹുദൂറക്കോ, നിങ്ങൾ നിങ്ങളെ റബ്ബിന്റെ അടുക്കലേക്ക് വന്നോളൂ, എന്നിട്ട് റബ്ബിന്റെ അടുക്കല പ്രതിഫലങ്ങൾ വാങ്ങിക്കൂട്ടിക്കോളൂ എന്നവരോട് പറയപ്പെടുമെന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് റസൂലുള്ളാഹി. മക്കായിലെ ജീവിതമാണല്ലോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു പോകുമ്പോ ഒരു പ്രായമുള്ള അമ്മയതാ നബി തങ്ങൾ കാണുകയാണ്. അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന വിറകിന്റെ കെട്ട് അമ്മയുടെ തലയിലേക്ക് എടുത്തു വെക്കാൻ പ്രയാസപ്പെടുന്ന അമ്മയെ കണ്ടപ്പോ, അമുസ്ലിം ആയതുകൊണ്ടാ ഞാൻ അമ്മ എന്ന് പ്രയോഗിച്ചത്, ആ അമുസ്ലിമത്തായ അമ്മയുടെ തലയിലേക്ക് ഒരു വിറകിന്റെ കെട്ട് എടുത്തു വെക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന അമ്മായിയുടെ സവിധത്തിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നിട്ട് ആ അമ്മയുടെ കയ്യിലിന്റെ വിറകിന്റെ കെട്ടുണ്ട് അമ്മയുടെ തലയിലേക്ക് എടുത്തു വെക്കുകയാണ്. അമ്മക്ക് വല്ലാത്ത സന്തോഷമായി. അല്ലാഹുവിന്റെ റസൂലിന് അറിയാത്ത അമ്മയാ, മുഹമ്മദ് നബിയെ കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല. ആ സമയത്ത് അമ്മ പറയുന്നു, മോനെ നീ ആരാണെന്ന് എനിക്കറിയൂല, നീ എവിടത്തുകാരനാണെന്നും എനിക്കറിയൂല, എനിക്ക് നീ ചെയ്ത ഉപകാരത്തിന് പകരമായി പ്രത്യുപകാരം നൽകാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല മോനെ, പക്ഷേ ഞാൻ നിനക്കതിന് പകരമായി ഒരു ചെറിയ ഉപദേശം നൽകട്ടെയോ. മക്കയിൽ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട്, കള്ളപ്രവാചകനാണവന്, മുഹമ്മദാണവന്റെ പേര്, അവൻ കള്ളനാ ഭ്രാന്തനാ വിശ്വസിക്കണ്ട, നമ്പാൻ പറ്റൂല. ആരോടാ പറയുന്നത്? വിറകിന്റെ കെട്ട് തലയിലേക്ക് എടുത്ത് വെച്ച ആ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി. മുഖത്ത് നോക്കിയിട്ട് പറയാ, മോനെ നിനക്കൊന്നും തരാൻ എന്റെ കയ്യിലില്ല, ഞാൻ ഒരു ഉപകാരം പറഞ്ഞു തരാം, ഒരു ഉപദേശം തരാം. മക്കയിലുണ്ടൊരു പ്രവാചകൻ മുഹമ്മദ് നബി, ഒന്നും പറ്റൂല, അവനാണ് ശരിയല്ല. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി നബി തങ്ങളോട് ഇത് പറഞ്ഞപ്പോ റസൂലുള്ള പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, നിങ്ങളാ പറഞ്ഞ മുഹമ്മദ് ഞാനാണ്, എന്നോടും ഇങ്ങളോനൊക്കെ ആയോക്കണ്ട, തള്ളന്റെ ഊരപ്പെട്ട് ചവിട്ടി പൊട്ടിച്ചു.
അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങളാ പറഞ്ഞ കള്ളപ്രവാചകൻ ഞാനാണ്. സുബ്ഹാനല്ലാഹ്. നബി തങ്ങളെ പ്രതികരണം കണ്ടപ്പോ അമ്മ ഉടനെ തന്നെ ചൊല്ലി, അഷ്ഹദു ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ് അവർക്ക് നിങ്ങളെ മാപ്പ് ചെയ്ത് കൊടുത്തോളണോ, അവർക്ക് നിങ്ങളെ പാപമോചനം തേടിക്കോളണോ എന്ന് അല്ലാഹു തആല പറഞ്ഞതല്ലയോ? അതുകൊണ്ട് ഹബീബായ നബി തങ്ങളെ പൊരുത്തപ്പെട്ടു കൊടുക്കുകയാണ്, അവർക്ക് വേണ്ടി മാപ്പ് ചോദിക്കുകയാണ് യജമാനനായ റബ്ബിനോട്. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ, ആരിങ്ങോട്ട് എന്തു പറഞ്ഞാലും തിരിച്ചു പറയാൻ നിൽക്കണ്ട, നിന്റെ ഉപ്പയെ വിളിച്ചാ തിരിച്ചു ഉപ്പായ വിളിക്കണ്ട. ഇതാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളോടങ്ങാൻ എന്റെ വാപ്പടാന്ന് നമ്മളെന്താ, നമ്മളൊന്നും കൂടി കേറിയിട്ട് പറഞ്ഞ വാപ്പനാപ്പ, നമ്മൾ കുറഞ്ഞു കൊടുക്കൂല, നമ്മളൊന്നും കൂടി കേറിയിട്ട് പറയും. പിന്നെണ്ടല്ലോ എന്തോ ഒരു ജീവിന്റെ പേര് കിട്ടു, എന്തിന്റെ മോനെ എന്നറിയാം, ഇവിടെയൊക്കെ അതിന്റെ മോനെ എന്ന് പറയും, ആ ജീവിന്റെ മോനെ. നമ്മള് അതിന് ഒന്നും കൂടി കൂട്ടിയിട്ട് പറയും, ഹബീബായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. നബി തങ്ങൾ പറഞ്ഞല്ലോ, ലാ തസുബ്ബു അബാകും, നിങ്ങൾ നിങ്ങളെ ഉപ്പാനെ ചീത്ത പറയരുത്, നിങ്ങൾ നിങ്ങളെ ഉപ്പാനെ ചീത്ത പറയരുത്. സ്വഹാബത്ത് ചോദിച്ചു, നബിയേ ബുദ്ധിയുള്ളവരെങ്ങനെയാ ഉപ്പാനെ ചീത്ത പറയുക? റസൂല് പറഞ്ഞു, ഉണ്ട്. നീ വേറെ ഒരാളുടെ ഉപ്പാനെ ചീത്ത പറയുമ്പോൾ അയാൾ നിന്റെ ഉപ്പാനെ തിരിച്ചു ചീത്ത പറയുന്നതിന്റെ കാരണക്കാരൻ, നീ ആദ്യം അദ്ദേഹത്തിന്റെ ഉപ്പയെ വിളിച്ചത് കൊണ്ടാണല്ലോ. അത് നിന്റെ ഉപ്പായ ചീത്ത പറയും പോലെയാണ് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് റസൂലുള്ളാഹി. മൂന്ന് സ്വഭാവങ്ങളുണ്ട്, ആ അഖിലാഖ് മഹാനായ നബി തങ്ങൾ പറയുകയാണ്. മൂന്ന് സ്വഭാവം സത്യവിശ്വാസികളുടെ സ്വഭാവമാണ്, മൂന്ന് സ്വഭാവം സ്വർഗപകാശികളുടെ സ്വഭാവമാണ്. എന്നിട്ട് നബി തങ്ങൾ പറയുന്ന ഒന്നാമത്തെ സ്വഭാവം എന്തെന്നറിയോ? അതേ നബി തങ്ങൾ പറയുന്ന, ലാ തകൂനു ഇല്ലാ മിനൽ കരീം, മാന്യന്മാർക്ക് മാത്രമുണ്ടാകുന്ന മൂന്ന് സ്വഭാവങ്ങളുണ്ട്. അതിൽ ഒന്നാമത് റസൂലുള്ള പറഞ്ഞു, ഇങ്ങോട്ട് പണി തന്നവന് തിരിച്ച് പണി കൊടുക്കാതിരിക്കുക, ഇങ്ങോട്ട് പാരപണിതവൻ അങ്ങോട്ട് പാരപണിയാതിരിക്കുക, ഇങ്ങോട്ട് അക്രമിച്ച ആളുകൾ അങ്ങോട്ട് അക്രമിക്കാതിരിക്കുക. നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അൽ ഇഹ്സാനു ഇലൽ മുസ്സിയ, ഇങ്ങോട്ട് തിന്മ ചെയ്യുന്ന ആളുകൾക്ക് അങ്ങോട്ട് നന്മ ചെയ്യുക. നമ്മളെ ഒരു ഫ്ലെക്സ് കീറി എന്ന് വെക്കുക, എന്നാ ഒരു ഫ്ലെക്സ് അവന് വാങ്ങിക്കൊടുക്കോ, ഒരു ഫ്ലെക്സ് നമ്മളത് കീറിന്ന് സങ്കല്പിക്കുക. ഇപ്പൊ പിന്നെ പൊതുവെ അവിടെ ഇല്ല, റമദാനൊക്കെയല്ലേ, അത് കഴിഞ്ഞിട്ട് തുടങ്ങുന്നു. അള്ളാഹു തആല ഓർക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ. ഒരു ഫ്ലെക്സ് നമ്മൾ കീറി, നമ്മൾ ഓല ഫ്ലെക്സ് ഒന്നും കീറണ്ട, അതിന് പകരം നല്ലൊരു ഫ്ലെക്സ് കൊടുക്കാം. ഇതുകൂടാണ് കീറിക്കൂടുക. അല്ലേ എഹ്സാനു മുസ്ലിം, രണ്ടാമത്തെ സ്വഭാവമാണ് മുഹമ്മദ് റസൂലുള്ളാഹി. നബി തങ്ങൾ പറഞ്ഞ്, ഇങ്ങോട്ട് മിണ്ടാത്ത ആളുകളോട് അങ്ങോട്ട് ചെന്ന് മിണ്ടുക, ഇത് മാന്യന്മാരുടെ സ്വഭാവമാ മുഹമ്മദ് റസൂലുള്ളാഹി. എന്റെ സഹോദരന്മാരെ, വിശദീകരിക്കുന്നില്ല, പക്ഷികൾക്കുണ്ടാകുന്ന മൂന്ന് സ്വഭാവങ്ങളാണ്. ഒന്നാമത്തെ സ്വഭാവം റിഖത്തുൽ ഖൽബി, ലോലമായ ഹൃദയമായിരിക്കും പക്ഷികൾക്കുണ്ടാകുക. ഈ സ്വഭാവക്കാർ ഇൻഷാ അല്ലാഹ് യദ്ഖുലുൽ ജന്നത അഫ്ഇദതുഹും കഅഫ്ഇദതു ത്വയീർ, അതേ പക്ഷികളെ ഹൃദയം പോലെ ഹൃദയാന്തരങ്ങളിൽ പക്ഷികളെ ഹൃദയം പോലെ ഹൃദയമുള്ള ചില ആളുകൾ ഉണ്ട്, അവരെ സ്വർഗത്തിൽ കടക്കുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി. ഇതാണ് പക്ഷിയുടെ ഒരു സ്വഭാവം. ഒന്ന് ഏതാണ്, നിങ്ങൾ പൊടിയൊന്നും അവർ
പറഞ്ഞ കാഫിയത് നല്ലോ തരട്ടെ. ഇങ്ങനെ ഞാൻ ചോദിക്കണേന് ഉത്തരം പറഞ്ഞവർക്ക് ഫ്രീ ആയിട്ട് ദുആ കിട്ടും, അല്ലാ കബൂലാക്കട്ടെ. സംഭാവന ഒന്നും വേണം, മറുപടി എന്നാണ്. രണ്ടാമത്, അപ്പോ ലോലമായ ഹൃദയം ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട്, മക്കളോട് ഉപ്പ, ഉപ്പ മക്കളോട്, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാരോട് ലോലമായ ഹൃദയം. പെണ്ണുങ്ങളോട് പ്രത്യേകിച്ച് ചിലപ്പോ ചോറൊക്കെ വയ്ക്കുമ്പോ നമുക്ക് മുടിയൊക്കെ കിട്ടും. ഇപ്പോഴുണ്ട് ഞങ്ങളുണ്ടല്ലോ, ചിലപ്പോ കോഴിക്കാരെ കോഴിക്കുമ്പോ ഇന്നാള് ഞാൻ നോമ്പില് കോഴിക്കാരെ ഇങ്ങനെ പത്തിരി, നമ്മള് നോമ്പ് തോറ്റ് ക്ഷീണം കൊണ്ട് ഇങ്ങനെ പത്തിരിക്ക കോഴിക്കാരെ ഇങ്ങനെ ഒഴിക്കുമ്പോ ആ കോഴിന്റെ കഷ്ണങ്ങൾ ഓരോന്ന് ഓരോന്ന് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ സർക്കസ് അൽച്ചണമായിട്ട് നൂലിന്റെ വേദന ഇങ്ങനെ ഇറങ്ങിയായിരുന്നു. ഒരു കണ്ട ഇറങ്ങിയ കഴിഞ്ഞിട്ട് വേറൊന്ന് പിന്നൊന്ന്. ഞാൻ അങ്ങനെ വിചാരിച്ചു എന്താ ജംബോ സർക്കസ് ചാറ്റും പാത്രത്തിലോ, ഒരു പൊടുത്തല്ല. നോക്കുമ്പോ ഇവളെ മുടി കുടുങ്ങിയതായി. അപ്പൊ ഞാൻ അവളോട് ചല്ല മോളെ ഇതൊക്കെ നോക്കിക്കൂടെ എനിക്ക്. അതിൽ ഓളിഞ്ഞോട് പറഞ്ഞു അത് എവിടുന്നെങ്കിലും പാറി വന്നാൽ വേറെന്നാണ്. ഞാൻ പിന്നെ ലോലമായ ഹൃദയത്തിന്റെ ആളായതുകൊണ്ട് ഒന്നും ഉണ്ടില്ല. ഞാൻ പൊതുവെ അങ്ങനെ. അപ്പൊ ഞാൻ ആ ലോലമായ ഹൃദയത്തിന്റെ ഉടമയായതുകൊണ്ട് ഞാൻ ഒന്നും ഉണ്ടില്ല. നോമ്പുമല്ലേ, ഒരു രണ്ടു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോ എന്റെ തുണി കുപ്പാൻ തീരുമാനം, ഒരു കന്തൂറിന്റെ തീരുമാനം, അതും കൂടി കൊടുത്ത് കന്തൂറ തീരുമാനം കൊടുക്കണ നേരത്ത് ഒരു മൂന്നാല് മുടി ഓളം തന്നെ കൊടുത്തും പറഞ്ഞൊക്കെ പൊറുക്കിയിട്ട് കൊടുത്തു. ഇവിടെ നിന്ന് ഇങ്ങനെ അലക്കണ സമയത്ത് വള്ളം നാട്ടിപ്പോ മുടി ഇങ്ങനെ തെളിഞ്ഞു കാണുന്നു. ഇപ്പോൾ ഇങ്ങനെ പടിമ കയറി പാമ്പിന്റെ മാര് ഭയങ്കര അളക്കും. ഞാൻ ചോദിച്ചു എന്തടി എവിടുന്ന് ഞങ്ങളെ കന്തൂരിയിൽ ഇത്ര നീണ്ട മുടി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അടുക്കളയ്ക്ക് പാറി വരുന്ന മുടി റോട്ടിൽ കൂടെ നടക്കണ പോക്കറ്റിക്ക് പാറുകൂലേ ചോദിച്ചു. നിങ്ങൾക്ക് ചിരിച്ചാ മതി, അവിടെ ഉണ്ടായ അവസ്ഥകൾ എന്ന് ആലോചിക്കണ്ടല്ലോ. എന്റെ അടുക്കളയ്ക്ക് പാറി വരുന്ന മുടി റോട്ടിൽ കൂടെ നടക്കണ എന്റെ പോക്കറ്റിക്ക് പാറി വരും. അതിനോട് പറഞ്ഞ അതങ്ങനെ പാറി വന്നൊന്നല്ല. ഞാൻ പറഞ്ഞ ചാറ്റും പാത്രത്ത് നിന്ന് എത്ര വട്ടം മുടി കിട്ടണം അതിനനുസരിച്ച് കന്തൂറിൽ നിന്ന് മുടി കിട്ടുന്നതാണ്. അതിനുശേഷം വളരെ കണ്ടീഷനാണ്. നമ്മൾ അടിക്കാൻ പോയിട്ടില്ല, ചീത്തറിയാനും പോയിട്ടില്ല, ഇത് നിങ്ങൾ ചെയ്താൽ മതി. എന്ത് മുടി കിട്ടുകയാണെങ്കിൽ ഓളം ഒന്ന് രണ്ട് മുടി എടുത്ത് നമ്മളെ തിരുമാൻ കൊടുക്കും, അതിനെടുത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരിക്കും ബേജാറാണ്, എവിടെയും പോകണ്ടോ എന്നൊരു ബേജാറ്. ബ്ലൗസ് നമ്മളൊക്കെ കാക്കട്ടെ. അപ്പോ ലോലമായ ഹൃദയം ഇത് പക്ഷികളുടെ സ്വഭാവമാണ്. ആ പക്ഷികളുടെ സ്വഭാവത്തിൽ ഒന്നാമത്തെ റിഖത്തുൽ ഖൽബി ഇമാം നബവി റളിയല്ലാഹു തആല എന്ന് പറയുന്ന ലോലമായ ഹൃദയം. രണ്ടാമത്തതോ ബഹുമാനപ്പെട്ട ഇമാം നബവി തങ്ങൾ പറയുന്നു അത്തവക്കുലു, ഭരമേൽപ്പിക്കുന്ന സ്വഭാവം പക്ഷികളുടെ സ്വഭാവമാണ്. എല്ലാം അല്ലാഹുവിലേക്കുള്ള സമർപ്പണമാണ്. ഭരമേൽപ്പിക്കുന്ന ഒരു സ്വഭാവം ആ പക്ഷികൾക്കുള്ള. രാവിലെ കൂട്ടുന്ന ഇറങ്ങിപ്പോകുമ്പോഴേ, കൂട്ടുന്ന ഇറങ്ങിപ്പോകുമ്പോ ഇന്നാലിന്ന സ്ഥലത്ത് അരി വിതറിയിട്ടുണ്ട്, അവിടെ കൊത്തി വലിക്കാന് പഴുത്ത മാമ്പഴുണ്ട്. ഇതൊന്നും ആരും ഒരു പക്ഷി ആലോചിക്കുന്നില്ല, അങ്ങോട്ട് ഇറങ്ങലന്നെ രാവിലെ കിട്ടണാണ് പോരട്ടെ. ഐ തവക്കുൽ, യജമാനനായ റബ്ബിലേക്ക് ഭരമേൽപ്പിക്കാനുള്ള മനസ്സ്, അത് പക്ഷികളുടെ സ്വഭാവമാണ്. വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത് വസബ്ബിഹ് ബിഹംദിഹി വകഫാ ബി ബിദുനൂബി ഇബാദിഹി ഖബീറാ. സൂറത്തുൽ ഫുർഖാനിന്റെ 58-ാമത്തെ ആയത്തിൽ യജമാനനായ റബ്ബ് തആല പറയുകയാണ് വതവക്കൽ നബിയേ, നിങ്ങളെ ഭരമേൽപ്പിച്ചോളൂ. എന്നൊന്നും ജീവിച്ചിരിക്കുന്ന യജമാനനായ റബ്ബിലേക്ക് നിങ്ങളെ മുഴുവൻ കാര്യങ്ങളും ഭരമേൽപ്പിച്ചോളൂ നബിയേ. ഓ എന്റെ സഹോദരന്മാരെ, എല്ലാ റബ്ബിലേക്ക് സമർപ്പിക്കുന്ന ഒരു ചിന്ത വേണോ? പോരാ പോരാ, റസൂലുള്ളാഹി തങ്ങളെ പറയുകയാണ് നിങ്ങളെ
റബ്ബിലേക്ക് കാര്യങ്ങൾ പൂർണ്ണമായി ഏൽപ്പിക്കുകയാണെങ്കിൽ, എല്ലാ റബ്ബിലേക്ക് സമർപ്പിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഭക്ഷണം നൽകോ, അല്ലാഹ് നിങ്ങൾക്ക് പാർപ്പിടം നൽകോ, നിങ്ങൾക്ക് ഏതെല്ലാം കാര്യങ്ങൾ വേണോ അത് മുഴുവനും യജമാനനായ റബ്ബ് താല തരിക തന്നെ ചെയ്യോ. കാലിവയറ് കൊണ്ട് കൂട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പ്രഭാത സമയത്ത് ഇറങ്ങിപ്പോകുന്ന പക്ഷികളെ വൈകുന്നേരം വരുമ്പോ വയറ് നിറച്ച് തിരിച്ചു വരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലയോ? ഇതുപോലെ യജമാനനായ റബ്ബിലേക്ക് നിങ്ങൾ പൂർണ്ണമായി ഏൽപ്പിക്കുകയാണെങ്കിൽ അല്ലാഹുത്താല നിങ്ങൾക്ക് ഭക്ഷണം തരും. ഏതുപോലെ പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന റബ്ബ് നിങ്ങൾക്കും അതുപോലെ തരിക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുകയാണ്, മാ ഉബാലി അലാ അയ്യ ഹാലിൻ അസ്ബഅ്തു അലാ മാ ഉഹിബ്ബു വലാ അലാ മാ ഉകരിഹു. അതിരാവിലെ എണീക്കുമ്പോ എന്റെ അവസ്ഥ എന്തായാലും എനിക്കൊരു വിഷയമല്ലോ, ഞാൻ ഇഷ്ടപ്പെടുന്ന വിഷയത്തിലായാലോ, എനിക്ക് തൃപ്തിയില്ലാത്ത രോഗങ്ങളായാലോ, എന്തായാലും ഞാനത് പ്രശ്നമാക്കാറില്ല. എനിക്ക് ഇഷ്ടമുള്ളതാണോ എനിക്ക് ഹൈറെന്ന് എനിക്കറിയൂലല്ലോ. ഞാൻ വെറുക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോ എനിക്ക് നന്മയായി ഭവിക്കാമല്ലോ. ആയതുകൊണ്ട് അതിരാവിലെ എണീക്കുമ്പോ എന്തൊരു അവസ്ഥയായാലോ അതിന്റെ പേരിൽ ഞാൻ വിഷമിക്കാറില്ല എന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുകയാണ്. തവക്കൽതു ഫീ റിസ്കി അലല്ലാഹി ഖാലിഖി വഅയ്കൻതു അന്നല്ലാഹ ലാ ശക്ക റാസിഖി. യജമാനനായ റബ്ബിലേക്ക് എന്റെ ഭക്ഷണത്തിന്റെ കാര്യം ഞാൻ പ്രമേൽപ്പിക്കുകയാണ്. വഅയ്കൻതു അയ്കൻതു അന്നല്ലാഹ ലാ ശക്ക റാസിഖി. എനിക്കിവിടെ ഭക്ഷണം തരുന്നത് എന്റെ ഉപ്പയല്ല, എനിക്ക് ഭക്ഷണം തരുന്നത് നാട്ടുകാരല്ല, അല്ലാഹുവാണ് എന്റെ യഥാർത്ഥ റാസിഖ്. വമായ കുമിർ റിസ്ഖി ഫലൈസായ ഫൂതുനി വലൗ കാന ഫീ ഖായിൽ ബിഹാരിൽ അവാബിഖി. ഞാൻ ആഴക്കടലിലായാലും അല്ലാഹു തആല എനിക്ക് ഭക്ഷണം നൽകുമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടുക തന്നെ ചെയ്യും. സയ്യിദി ബിഹില്ലാഹുൽ അലീമു ബിഫളിഹി വലൗലം യകും മിനൽ ലിസാനി ബിനാതിഖി. പറഞ്ഞതാണ്. അതുകൊണ്ട് എന്റെ പൊന്നുമോനെ, അല്ലാഹു തആല നൽകുമെന്ന ബോധമുണ്ടെങ്കിൽ കളവ് നടത്താൻ നിനക്ക് മനസ്സ് തോന്നൂല കേട്ടോ. പലിശക്ക് വാങ്ങാനോ കൊടുക്കാനോ നിന്നെ കൊണ്ട് കഴിയൂല കേട്ടോ. തരുന്നത് അല്ലാഹുവാൻ. ഈ ഒരു ബോധം പൂർണ്ണമായ തവക്കലുണ്ടായാൽ നിബിതങ്ങളുടെ കാലഘട്ടത്തില് അറിയോ നിങ്ങൾക്ക് ഉമയ്യത്തുബ്നു ഖലഫിന് ഒരു അടിമ പെണ്ണുണ്ടായിരുന്നു, സനീറ ബിബി റളിയല്ലാഹു അൻഹാ. ഉമയ്യത്തുബ്നു ഖലഫിന്റെ അടിമയാണ് സനീറ. ഉമയ്യത്തിന്റെ അടിമയായിരിക്കെ ഇസ്ലാമതം സ്വീകരിക്കുകയാണ്. ഇസ്ലാമതം സ്വീകരിച്ചപ്പോൾ ഉമയ്യത്തുബ്നു ഖലഫ് സനീറയെ വല്ലാതെ ആക്രമിക്കുന്നു,
അത് ആക്രമിക്കുകയാണ്. ബഹുമാനപ്പെട്ട അബൂബക്കറിനെ സദീഖ് തങ്ങളുടെ കണ്ണിൽപ്പെടുകയാണ്. പാവപ്പെട്ട ഒരു പെണ്ണിനെ ആക്രമിക്കുന്നത് കണ്ടപ്പോൾ ഉമയ്യത്ത് ബിനു ഹലഫിന്റെ അടുക്കൽ ചെന്ന് വേദനം കൊടുത്ത് ഈ പെണ്ണിനെ യഥാ മോചിപ്പിക്കുന്നു, നിങ്ങളാ പെണ്ണിനെ വിഷമിപ്പിക്കല്ല, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഞാൻ തന്നോളാ എന്ന് പറഞ്ഞ ആ പെണ്ണിനെ വിലക്ക് വാങ്ങി ബഹുമാനപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ പെണ്ണിനെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ്. പെണ്ണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം സനീറയുടെ കാഴ്ച അങ്ങ് നഷ്ടപ്പെട്ടുപോയി. മഹാനായ അബൂബക്കർ സദീഖ് തങ്ങള് അതേ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചതിന് ശേഷം സനീറയുടെ കണ്ണിന്റെ കാഴ്ച പോയി. ആ നേരത്തെ സത്യനിഷേധികൾ വന്ന് ബഹുമാനപ്പെട്ട മഹദിയായ സനീ റബീബ് റളിയല്ലാഹു തആല അൻഹയോട് പറയുകയാണ്, നമ്മളുണ്ടായിരുന്ന മതത്തിലോ നമ്മളുണ്ടായിരുന്ന മതത്തിൽ നീ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ മാധഹബ ബസുരക്കി നിന്റെ കാഴ്ച ബോധമായിരുന്നില്ല. നിന്നോട് മറ്റു ദൈവങ്ങൾക്ക് ദേഷ്യമുണ്ടായതുകൊണ്ട് ആ കണ്ണിന്റെ കാഴ്ച പോയത്, അതുകൊണ്ട് നിന്നോട് കോവിഷ്ടരാണ്, അതുകൊണ്ട് എന്റെ നിന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടണമെങ്കിൽ ഏതൊരു മതത്തിൽ നിന്ന് നീ തിരിഞ്ഞു പോയോ ആ മതത്തിലേക്ക് തിരിച്ചു വന്നേ മതിയാകൂ. നിന്റെ കണ്ണിന്റെ കാഴ്ച പോയത് മുഹമ്മദിനോട് പിന്തുടർന്നതുകൊണ്ടാ, ഇസ്ലാമിലേക്ക് കടന്നു വന്നതുകൊണ്ടാ, അതുകൊണ്ട് എന്നെ പെണ്ണെ നീ ആ മതത്തിൽ നിന്ന് രാജിവെച്ച് ഇങ്ങോട്ട് തന്നെ വന്നോളൂ എന്ന് മഹദിയായ സനീ റബീബ് റളിയല്ലാഹു തആല അൻഹയോട് സത്യനിഷേധികൾ വന്നുകൊണ്ട് പറയുന്ന നേരം മഹദിയായ സനീറ പറയുന്നു, വല്ലാഹി ലാ യംലികുൽ അംറ ഇല്ലല്ലാഹ്, ഏത് കാര്യത്തിന്റെയും യഥാർത്ഥ ഉടമസ്ഥൻ അല്ലാഹുവാണ്. അഹിയാ വലാ ഇലാഹ ഇല്ലല്ലാഹ് അഹിയാ അലൈഹാ വഅൽഖല്ലാഹു അലൈഹാ, എല്ലാ ജീവജാലങ്ങൾക്കും അള്ളാഹുവാണല്ലോ ജീവൻ കൊടുക്കുന്നത്. എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തിയവന് റബ്ബ് തന്നെയോ? അതുകൊണ്ട് ഈ ഭീഷണി കൊണ്ടൊന്നും എന്നെ മടക്കി വിളിക്കാനോ കണ്ട? മഹദിയായ സനീ റബീബ് റളിയല്ലാഹു തആല അൻഹു സത്യനിഷേധികളോട് തുറന്നങ്ങ് പറയുമ്പോ റദ്ദല്ലാഹു അലൈഹാ ബസറഹ, അള്ളാഹു തആല ഉടനെ തന്നെ ബഹുമതി മഹദിയായ സനീ റബീബ് റളിയല്ലാഹു തആല അൻഹക്ക് കണ്ണിന്റെ കാഴ്ച കൊടുക്കുകയാണ്. ഫഅസ്ബഹത് അഖ്വാ മിമ്മാ കാനത് തികത്ത ഫില്ലാഹി വഅതിമാദൻ അലല്ലാഹ്, റബ്ബിലേക്ക് മുഴുവന സമർപ്പണങ്ങൾ നടത്തിയതുകൊണ്ട് റബ്ബിലേക്ക് പരമേൽപ്പിച്ചു വാക്ക് പറഞ്ഞതുകൊണ്ട് മുമ്പുണ്ടായിരുന്ന ആരോഗ്യത്തിനേക്കാൾ നല്ല ആരോഗ്യം യജമാനായ റബ്ബ് തആല സനീറാക്ക് തിരിച്ചു കൊടുക്കുകയാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കളും സ്വാലിഹീങ്ങളുടെയും ചിന്തയതാ എല്ലാ റബ്ബിലേക്കുള്ള സമർപ്പണോ? അത് തന്നെയല്ലേ സിയമിൽ മടവൂരി തങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടത്? സിയം മടവൂര് തങ്ങളോട് വിഷമങ്ങൾ വന്ന് പറയുമ്പോ, രോഗങ്ങൾ വന്നുകൊണ്ട് പറയുമ്പോ, ഇല്ല എല്ലാം അല്ലാഹുവിലേക്ക്, പനിയുണ്ടെന്ന് പറഞ്ഞ പനി നിനക്ക് വേണ്ട, ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞ ക്യാൻസർ നിനക്ക് വേണ്ട, വിഷമങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ വിഷമങ്ങൾ വേണ്ട, തവക്കല് അലല്ലാഹ്. യഥാർത്ഥ തവക്കലിന്റെ പ്രയോഗം മഹാന്മാർക്കുണ്ടായിരുന്നു. അങ്ങനത്തെ മഹാന്മാർ ഒരു വിഭാഗം ആളുകളെ
സ്വർഗത്തിന്റെ അവകാശികളാണ്. അവരെ ഹൃദയം ഓമിനെ പക്ഷികളെ ഹൃദയം പോലെയാണ്. മുഹമ്മദുർ റസൂലുള്ളാ ലോലമായ ഹൃദയത്തിന്റെ ഉടമകളാകുക, അവരെ സ്വർഗവകാശികളാ മുഹമ്മദുർ റസൂലുള്ളാഹി. രണ്ടാമത് പൂർണ്ണമായി യജമാനനായ റബ്ബിലേക്ക് ബരമേൽപ്പിക്കാനുള്ള മനസ്സുണ്ടാകുക, അതും പക്ഷികളുടെ സ്വഭാവമാണ്. ആ സ്വഭാവമുള്ളവർ സ്വർഗത്തിന്റെ അവകാശികളാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങൾക്കറിയോ ബഹുമാനപ്പെട്ട ഖലീലുള്ളാഹി ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞ വിഷയം എല്ലാവർക്കും അറിയാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തീയിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ മലക്കുകളെല്ലാം കൂടെ റബ്ബിന്റെ അടുക്കൽ ചെന്നിട്ട് റബ്ബിനോട് പറഞ്ഞു, റബ്ബേ നിന്റെ ഖലീലുള്ളാഹിയാകുന്ന, നിന്റെ ഖലീലാകുന്ന യാ റബ്ബി ഹാദാ ഖലീലുക്, നീ ഖലീലാണെന്ന് വിശേഷിപ്പിച്ച് ഇബ്രാഹിം നബിയാണ് ആ കിടക്കുന്നത്. ഖദ് നസല ബിഹീ മാ തഅലമു, നീ കാണുന്നുണ്ടല്ലോ എല്ലാം, തീയിലകപ്പെട്ടിട്ടുണ്ട് നിന്റെ ഖലീലായ ഇബ്രാഹിം. ഇത് മലക്കുകൾ വന്ന് സങ്കടം പറഞ്ഞപ്പോ അല്ലാഹു തആല ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാമിനെ വിളിച്ചു. എന്നിട്ട് ജിബ്രീലിനോട് പറഞ്ഞു, ഇദ്ഹബ് യാ ജിബ്രീൽ, ജിബ്രീലെ നിങ്ങൾ ഇബ്രാഹിം നബിന്റെ അടുക്കൽ ആ തീയിലേക്കൊന്ന് ചെല്ല്, നിങ്ങൾ ആ തീയിലേക്ക് ചെല്ല്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാമിനെ വിട്ടു. നിങ്ങൾ അവിടെ ചെന്ന് ജിബ്രീലാണെന്ന് കണ്ടാൽ നിങ്ങളോടെങ്ങാൻ ഇബ്രാഹിം നബി സഹായം ചോദിക്കുകയാണെങ്കിൽ, ഇസ്തിഗാസ ചോദിക്കുകയാണെങ്കിൽ അത് ശിർക്കാണെന്ന് പറഞ്ഞോ എന്നല്ല അല്ലാഹു തആല പറയുന്നത്. നിങ്ങളോടെങ്ങാനും അവരെ സഹായം ചോദിക്കുകയാണെങ്കിൽ ജിബ്രീലെ നിങ്ങൾ അദ്ദേഹത്തെ സഹായിച്ചോളൂ, വഇല്ലാ ഫതുർകുനി വഖലീലി, നിങ്ങളോട് അദ്ദേഹം സഹായമൊന്നും ചോദിക്കുന്നില്ല എങ്കിൽ എന്നെയും എന്റെ ഖലീലിനെയും വെറുതെ അങ്ങ് വിട്ടേരു, നിങ്ങൾ അതിൽ കൂടുതൽ ആലോചിക്കേണ്ടതില്ല. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സംരക്ഷിക്കാൻ വേണ്ടി അല്ലാഹു തആല ജിബ്രീലിനെ പറഞ്ഞയക്കുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് ചെന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് ചെന്ന് ഞാൻ ജിബ്രീലാണെന്ന് പറഞ്ഞപ്പോൾ ജിബ്രീൽ ഇബ്രാഹിം നബിയോട് ചോദിച്ചു, അലക്ക അലക്ക ഹാജ, എന്തെങ്കിലും ആവശ്യമുണ്ടോ നിങ്ങൾക്ക്, എന്തെങ്കിലും ആവശ്യമുണ്ടോ നിങ്ങൾക്ക്? ഉടനെ തന്നെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, അമ്മാ ഇലൈക ഫലാ, ജിബ്രീലെ നിങ്ങളിലേക്ക് എനിക്കൊരു ആവശ്യവുമില്ല, പക്ഷേ അമ്മാ ഇലല്ലാഹി ഫനഅം, എനിക്ക് റബ്ബിലേക്ക് ആവശ്യമുണ്ട്, നിങ്ങളെ എനിക്ക് ആവശ്യമില്ല കേട്ടോ, നിങ്ങളെ സഹായം എനിക്ക് ആവശ്യമില്ല, എനിക്ക് ആവശ്യം റബ്ബിനെയാണ്. അമ്മാ ഇലല്ലാഹി ഫനഅം, അല്ലാഹുവിലേക്കാണെങ്കിൽ എനിക്ക് ആവശ്യമുണ്ട്. ആ സമയത്ത് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഫസ്അലൂ, എന്നാൽ ഇബ്രാഹിം നബിയെ ചോദിച്ചോളൂ റബ്ബിനോട്, നിങ്ങൾക്ക് വേണ്ടത് ചോദിച്ചോളൂ ഇബ്രാഹിം നബിയെ. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഹസ്ബി മിനു സുആലി ഇൽമുഹു ബിഹാരി, എന്റെ അവസ്ഥകൾ അറിയുന്ന റബ്ബിനോട് ഞാൻ ഇനിയൊന്നും ചോദിക്കേണ്ടതില്ലല്ലോ, ഞാൻ എവിടെയാണെന്ന് റബ്ബിനറിയാലോ, ഞാൻ ഈ തീകുണ്ടാരത്തിൽ വീണ് കിടക്കുന്നവനാണ്, ഇത് എന്റെ റബ്ബിനറിയാലോ, അതുകൊണ്ട് ഞാൻ ചോദിക്കേണ്ടതില്ലല്ലോ.
ബറദം വസ്സലാമൻ അലാ ഇബ്രാഹിം. അപ്പോഴാ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോ, നീ ഒരു യസീയെ പോലെ ഇബ്രാഹിം നബിക്ക് വിഷമമില്ലാത്ത രൂപത്തിലാവണമെന്ന് നീയിനോട് അല്ലാഹു തആല പറഞ്ഞതെന്ന് മഹാന്മാര് പഠിപ്പിച്ചതല്ലയോ? അതുകൊണ്ട് തവക്കൽ അലർ റഹ്മാനി ഫീ കുല്ലി ഹാജതി അറതാ ഫഇന്നല്ലാഹ യഖളി വയഖദറു മതാമാ യുരിദു ദുല്ലർസി അംറം ബിഅബ്ദിഹി യുസിബുഹു വമാ ലിൽ അബ്ദി മാ യതഖയ്യറു. യജമാനനായ റബ്ബിനോട് നിന്റെ എല്ലാ ആവശ്യങ്ങളും നീ ഭരമേൽപ്പിച്ചോ, ഏത് കാര്യമാണോ നിനക്കുണ്ടാവേണ്ടത് നീ ആഗ്രഹിക്കലിനട് അത് മുഴുവനും നീ റബ്ബിലേക്ക് സമർപ്പിച്ചോളൂ. എല്ലാം അല്ലാഹു തആല വിധിക്കുകയാണ്. അർശിന്റെ ഉടമസ്ഥനായ അല്ലാഹു തആല അടിമകൾക്ക് വല്ലതും കൊടുക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതവന് കിട്ടുക തന്നെ ചെയ്യോ. വമാലിൽ അബദി മായ തഹയ്യറോ, അവനിഷ്ടമുള്ളതല്ല അടിമകൾക്ക് കിട്ടണമെന്നില്ല എന്ന് മഹാന്മാരായ സ്വാലിഹീങ്ങൾ പറഞ്ഞതാണ്. റബ്ബേ, ഞങ്ങളെ മുഴുവൻ കാര്യങ്ങളും മഹാനായ സിയമിൽ മടപൂരിതങ്ങളെ മുൻനിർത്തിയിട്ട് നിന്നിലേക്ക് ഭരമേൽപ്പിക്കുന്നു. അല്ലാ, ഞങ്ങളെയൊക്കെ നീ സ്വീകരിക്കണേ. അല്ലാ, ഈ കൊച്ചുനാട്ടിൽ 25 കൊല്ലമായി ഞങ്ങളെ ഈ സ്ഥാപനം ഞങ്ങൾ എങ്ങനെയെല്ലാം കൊണ്ടുപോവുകയാണ്. ഒരുപാട് മുമ്പിനീങ്ങളെ സഹായ ഹസ്തങ്ങളാ റബ്ബേ. ആരൊക്കെ ഞങ്ങളെ സഹായിച്ചോ അവരെ കാര്യം മുഴുവനും നീ ഏറ്റെടുക്കണേ. അല്ലാ, ഓ എന്റെ മുമ്പിനീങ്ങളെ, നമ്മളെ കാര്യങ്ങൾ മുഴുവൻ റബ്ബിലേക്ക്. ഞാൻ നിങ്ങളോട് സംഭാവന ചോദിക്കുമ്പോഴോ നിങ്ങളെ മനസ്സിന് എന്തിക്കേണ്ടത് റബ്ബാണ്, ഇത് തരാനുള്ള മനസ്സ് നൽകേണ്ടത് റബ്ബാണ്, ഈ ഒരു ബോധമായി എനിക്ക് വേണ്ടത് ഞാൻ ചോദിച്ചത് കൊണ്ട് ഇത്ര കിട്ടി എന്ന ബീമ്പ് വളഞ്ഞാല് ആ ചോദ്യവും അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. വാക്കുകൾ എന്റെ നാവിലൂടെ പുറത്തു വരണമല്ലോ, ഏതെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളുമല്ലോ, ഏതെല്ലാം ഉദ്ദേശങ്ങൾ ഈ ദുആക്ക് പൂർത്തീകരിക്കപ്പെടണമല്ലോ, എല്ലാ റബ്ബിന്റെ തീരുമാനത്തിലുണ്ട്. അതുകൊണ്ട് എല്ലാ റബ്ബിലേക്ക് സമർപ്പിക്കുക. അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ഉത്തരം നൽകുമെന്ന ഉറപ്പോടെ നമ്മൾ ഇക്കാലം അത്രയും സഹായിച്ച പോലെ ഇനിയും നമ്മൾ സഹായിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ ഞങ്ങളെ സദഖകളൊക്കെ സ്വീകരിക്കണേ. ഒരുപാട് ഉമ്മമാരും സഹോദരിമാര് അകമഴിഞ്ഞ് ഞങ്ങളെ സഹായിച്ചവരുണ്ട്. ബഹുമാനപ്പെട്ട ബീരാം ഉസ്താദ്, അബ്ദുറഹ്മാൻ ഉസ്താദ്, അന്നേരത്തെ നമുക്ക് സ്വാഗതം പറഞ്ഞ ബഹുമാനപ്പെട്ട ഷാഫി ഹസനി ഉസ്താദ്, ഇങ്ങനെ ഇവിടുത്തെ മുദരിസുമാര് ഹസനി ഉസ്താദുമാർ, ഇങ്ങനെ ഒരുപാട് ആളുകളൊക്കെ ഇതിനു വേണ്ടി ഓടി നടക്കേണ്ട അല്ലാഹു തആല അവർക്കൊക്കെ ഇൽമിനെ റിഫത്ത് നൽകുമാറാകട്ടെ. ജീവിതത്തിലുള്ള വിഷമങ്ങളൊക്കെ മാറ്റിക്കൊടുക്കുമാറാകട്ടെ. പക്ഷികൾക്കുണ്ടാവുന്ന മൂന്നാമത്തെ സ്വഭാവം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തും. അതിനു മുമ്പ് നല്ല നീയത്തോടുകൂടെ, നല്ല നീയത്തോടുകൂടെ നമുക്കുത്തരം കിട്ടുമെന്ന ബോധത്തോടുകൂടെ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചില സമയത്ത് നടന്നിങ്ങനെ പോകുമ്പോ ചെറിയ കുട്ടികളെ കാണുന്ന നേരം ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ആ കുട്ടികളെ മുമ്പിലേക്ക് ചെല്ലും. ആ കുട്ടികളോട് പോയി സലാം പറയും. സുബ്ഹാനല്ലാഹ്. ആ കുട്ടികളോട് സലാം പറഞ്ഞിട്ട് ആ കുട്ടികളോട് പറയും, യാ ഗുലാമു ഇസ്അലില്ലാഹ അൻ യഗ്ഫിറ ലനാ.
പാവപ്പെട്ട ഉമറിന് അല്ലാഹു തആല മാപ്പ് ചെയ്യാൻ വേണ്ടി നീ ഒന്ന് ദുആയിരക്കുമോ? അമീറുൽ മുഅ്മിനീൻ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അന്നു ചെറിയ കുട്ടികളെ കണ്ട സലാം പറയുകയാണ്, കൈപിടിക്കുകയാണ്, മുസാഫത്ത് പറയുകയാണ്. എന്നിട്ട് ആ കുട്ടികളോട് പറയും, ഇസ്അലില്ലാഹ അൻ യഗ്ഫിറ അല്ലാഹു ലനാ, നമുക്ക് വേണ്ടി മാപ്പ് ചെയ്യാൻ നിങ്ങൾ റബ്ബിനോടൊന്ന് പറയുമോ? ചെറിയ കുട്ടികളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യിപ്പിക്കുകയാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ ബിനുൽ ഖത്താബ്. ഇത് കണ്ടപ്പോ സ്വഹാബികളൊക്കെ മൂക്കത്ത് കഴിവച്ചു പോയി. അല്ല ഉമർ, തങ്ങളെ ഇതെന്ത് പണിയാണ്? നിങ്ങൾക്ക് വേണ്ടി ദുആയിരക്കാൻ കുട്ടികളോടാണോ നിങ്ങൾ പറയുന്നത്? ഉടനെ തന്നെ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ കരയുകയാണ്. കരഞ്ഞിട്ട് പറയും, എനിക്ക് വയസ്സെങ്ങെത്തിയില്ലേ, ഞാനൊരുപാട് തെറ്റ് ചെയ്തതൊക്കെ അല്ലാഹു തആല എഴുതി വച്ചില്ലേ. എന്നാൽ ഈ ചെറിയ കുട്ടികൾക്ക് പ്രായമെത്തിയില്ലല്ലോ. വലം വ്യതിരിയാലേഹിൽ കലമോ, അവരെ കാര്യങ്ങളൊന്നും അല്ല റിക്കാർഡാക്കിയില്ലല്ലോ. അതുകൊണ്ട് അവരെ പ്രാർത്ഥന അല്ല കേൾക്കുക തന്നെ ചെയ്യും എന്ന് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ്. ഓ എന്ന ഉപ്പ, ചോദിക്കുന്ന ഞാനൊന്നിനും കൊള്ളില്ലെന്ന് എനിക്കറിയാം, പക്ഷേ ഇവിടെ പഠിക്കുന്ന ചെറിയ കുഞ്ഞുമക്കള് അതേ മുത്തഅല്ലിമീങ്ങളില്ലേ, അമീൻ പറയുന്ന കുഞ്ഞു ചെറിയ മക്കളില്ലേ, നിഷ്കളങ്കമായ ഹൃദയം വെച്ച് നമ്മൾ ദുആയിരക്കുമ്പോൾ ആവിറങ്ങാനോ അമീൻ പറഞ്ഞാൽ ആ അമീൻ ഒരു കാലത്തും തട്ടൂല എന്ന ഉറപ്പ് ഞാൻ പറഞ്ഞതല്ല. ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദുർ റസൂലുള്ളാ, ങ്ങളുടെ ആ വാക്ക് മുൻനിർത്തിയിട്ട് മഹാനായ സി എമ്മിൽ മടവൂര് തങ്ങളും പാപ്പയെ മുൻനിർത്തിയിട്ട് നിങ്ങൾ കുറെ കൊടുത്തവരായിരിക്കും, നമ്മൾ കൊടുക്കാതെ ഇന്ന് മുന്നോട്ട് പോകൂല. അല്ലാഹു തആല നമ്മുടെ സ്ഥാപനം കളല്ലാതെ മുന്നോട്ടാൻ തോഫീ ചെയ്യട്ടെ. നല്ല ഒരു ചാക്കാരി, ഒരു ചാക്കാരി അതാ ഉസ്താദ്, അതെ ചോദിച്ചാണ് എന്താ ചില പേര്? മുഹമ്മദ് ഹാജി. ഹാജി ആകാമോ തോഫീ കയ്യട്ടെ. നിങ്ങളൊക്കെ ഒന്ന് ഉറക്കം ആമീം പറയണം, പ്രത്യേകിച്ച് കുട്ടികൾ ആമീം പറയണം. എന്റെ മോന്തായം കണ്ട് ഒരു ഉറുപ്പി ഒരു മനുഷ്യൻ തരൂല, എനിക്കറിയാം. ആ ഉപ്പാന്റെ മനസ്സിലുള്ളത് ചെറിയ മക്കളെ ആമീനും, പണ്ഡിതന്മാരെ ആമീനും, സാധാരണക്കാരെ നിഷ്കളങ്കമായ ആമീനും. അല്ലാഹുവേ ആ ഉപ്പാക്കനി ആഫിയത്ത് നൽകണി അല്ലാ, ആഫിയത്ത് നൽകണി അല്ലാ, വിഷമങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ, ഖൈറിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കണേ അല്ലാ. എന്താണോ ആ സ്വതക കൊണ്ട് ഉദ്ദേശിച്ചത് എല്ലാം അറിയുന്ന നാഥനായ അല്ലാ നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാ. ബിഹക്കി സയ്യിദിനാ മുഹമ്മദി, ബിഹക്കി സയ്യിദിനാ മുഹമ്മദി. പിന്നാരെ രണ്ടാമത്തെ ഒരാൾ, അതാ ഒരു രക്ഷിതാവ്. എന്താ പേര്? സയ്യിദ് അലവി. അത് ആജി അയച്ചില്ല, അയക്കണേ. അല്ലാഹു ഇനിയും ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവിനെ ഖബൂലാക്കണേ റഹ്മാനെ, ഖൈറ് നൽകണേ റഹ്മാനെ, ശർറ മുഴുവനും തട്ടിനീക്കണേ റഹ്മാനെ, അവരിൽ നിന്നും മരിച്ചവരെ ഖബറിലേക്ക് അതിന്റെ സവാബ് കൊടുക്കണേ അല്ലാ, നീ സവാബ് കൊടുക്കണേ അല്ലാ. ആചേരി തന്നെ അരി തീർന്ന ഉടനെ നിങ്ങൾ ഓർക്ക് വിളിക്ക, എന്തോറ പേര്? സയ്യിദ് അലവി ഹാജി. അല്ലാഹു കബൂലാക്കട്ടെ, അല്ല കബൂലാക്കട്ടെ. ആ സയ്യിദ് അലവി ഹാജി തന്ന അരി തീർന്ന ഉടനെ അടുത്ത അരി ഞാൻ കൊടുത്തോളാം എന്ന് പറയാൻ പറ്റും ഒരാള്, ഒറ്റാൾ. നമ്മളെ ബീരാൻ ഉസ്താദ്, അല്ലാഹു കബൂലാക്കട്ടെ, അല്ല കബൂലാക്കട്ടെ. അല്ലാഹുവേ ആഫിയത്ത് നൽകണേ റഹ്മാനെ. മൂന്ന് മാസം മുമ്പ് ചെറിയ ഒരു ഓപ്പറേഷൻ, അല്ലാഹുവേ നീ പൂർണ്ണമായ കാമിലായ ശിഫാ നൽകണേ അല്ലാ.
ആര് കൈവടിഞ്ഞാലും റബ്ബായ നീ കൈവടിയല്ലേ റഹ്മാനെ, നീ കൈവടിയല്ലേ റഹ്മാനെ. അള്ളാഹുവെ വിഷമങ്ങളൊക്കെ മാറ്റിക്കൊടുക്കണി അല്ലോ, മക്കൾക്കൊക്കെ നീ സ്വലാഹിയത്വം നൽകണി അല്ലോ, വീട്ടിലെപ്പോഴും നീ ഐശ്വര്യത അവർക്കും ഞങ്ങൾക്കും തുടക്കം കുറിച്ച, ഉപ്പാക്കും അത് കഴിഞ്ഞപ്പോ ഞങ്ങളോട് സഹകരിച്ച ആചിയാരടക്കം ആരൊക്കെ ഇവിടെ ഒരുമിച്ചുകൂടിയ മുഴുവൻ ആളുകൾക്കും വീട്ടിൽ ഐശ്വര്യത നൽകണി അല്ലോ, കടത്തുന്നൊക്കെ കാവൽ കൊടുക്കണി അല്ലോ. ബിഹക്കി സയ്യിദിന മുഹമ്മദ്. അപ്പൊ നമ്മളെ ബീരാനുസ്താന്റെ അരി തീർന്ന ഉടനെ ഞാൻ കൊടുത്തോളാം നാലാമത്തൊരരി. അതാ ഒരു ആചാര്യൻ, എന്താ ആചാര്യ പേര്? മൂസഹാജി. മൂസ ആയാലാജി, അള്ളാഹു ആകാ നോഫി കഴിയട്ടെ. ബൈപ്പാസൊക്കെ അള്ളാഹു ശിഫയാക്കിക്കോട്ടെ. ഇനി വല്ല ബൈപ്പാസ് കോഴിക്കോട് വന്നിട്ട് ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. അള്ളാഹു നീ ശിഫ നൽകണേ റഹ്മാനെ, നീ ശിഫ നൽകണേ റഹ്മാനെ, ആഫിയത്ത് നൽകണേ റഹ്മാനെ. കുട്ടികളെ ആമീൻ പറയാതെ ഞാന് ദ്വാരക്കണില്ല, അരി വാങ്ങാനും ഇല്ല. നിങ്ങളെ ആമീൻ ഞാന് രണ്ടു മണിക്കൂർ ഒച്ചുണ്ടാക്കിയിട്ട് ഈ ദ്വാരക്കണം കേട്ട്. നിങ്ങളിങ്ങനെ അന്തം പൊട്ടുന്നാലും ഇവിടുന്നപ്പോ ഉത്തരം കിട്ടെ, അള്ള കബൂലാക്കട്ടെ. ഉറക്കാമിയന്മാരുടെ കുട്ടികൾക്കൊക്കെ പഠിച്ചവനെ പരീക്ഷയിൽ വിജയം കൊടുക്കണേ റഹ്മാനെ, എല്ലാ മക്കൾക്കും റാഹത്ത് നൽകണേ റഹ്മാനെ, ആ ഉപ്പാന്റെ വിഷമങ്ങളൊക്കെ മാറ്റി കൊടുക്കണേ റഹ്മാനെ. ഷാഫിയായ റബ്ബേ ശിഫ നൽകണേ അല്ലോ, ആര് കൈവടിഞ്ഞാലോ റബ്ബായ നീ കൈവടിയല്ലേ അല്ലോ. മുഹമ്മദീൻ ഞാൻ പരിചയപ്പെട്ടില്ല. ആ ഇതാണ് മൂസ സക്കാഫി ഉസ്താദ് പറഞ്ഞപ്പെടുത്ത മെയിൻ ആൾ. അള്ളാഹ് ആഫിയത്ത് കൊടുക്കട്ടെ, അള്ളാഹ് ആഫിയത്ത് കൊടുക്കട്ടെ. ആ പിതാവിന്റെ പരലോക ഗുണത്തിന് വേണ്ടി ഒരു സഹോദരി ഒരു ജാക്കാരി അമ്മ കബൂലാക്കട്ടെ. ആ സഹോദരി, അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ, ഖൈറ നൽകണേ റഹ്മാനെ, ശർവക്ക തട്ടി നീക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ ആര് കൈവടിഞ്ഞാലും പടച്ച റബ്ബേ അവർക്കൊക്കെ കൊടുക്കാൻ ഞങ്ങളെ കയ്യിലൊന്നുമില്ല, കൊടുക്കേണ്ടത് നീയാണല്ലോ, അവരെ ഉദ്ദേശം നിനക്കറിയാലോ. എല്ലാ ഖൈറായ വാതിലുകളും തുറന്ന് ഷർറൊക്കെ തട്ടി നീക്കി ദുന്യാവും ആഖിറവും നീ വിജയിപ്പിക്കണേ റഹ്മാന്. ആ ഉപ്പാക്ക് സ്വതക കാണുമ്പോഴേക്ക് സന്തോഷിക്കാൻ, കബറിൽ സന്തോഷിക്കാൻ അവസരം നൽകണേ അല്ലോ. ബിഹക്കി സയ്യിദന മുഹമ്മദീൻ. മരിച്ചുപോയ ഉപ്പ അമ്മോശൻ ഇവർക്ക് വേണ്ടി ദ്വാരക്ക നമ്മളെ അദ്രേമാനുസ്ഥാന്റെ വക ഒരു രണ്ട് ചാക്ക് അല്ല കബൂലാക്കട്ടെ, അല്ല കബൂലാക്കട്ടെ. لا اله الا الله لا اله الا الله അള്ളാഹുവേ ഞങ്ങളെ തഹ്ലീൽ സ്വീകരിക്കണേ റഹ്മാനെ, ഞങ്ങളുടെ ആ പാവപ്പെട്ട ആ ഉപ്പാന്റെ ഖബർ അള്ളാഹുവേ ഒരു കൊല്ലമായില്ല ഞങ്ങളിൽ നിന്ന് വിടപറഞ്ഞിട്ട്, എന്റെ ഉപ്പ പോയതിനു ശേഷം അടുത്ത മാസം അദ്ദേഹം വഫാത്തായി പോകുന്നുണ്ട്. അള്ളാഹുവേ കഴിഞ്ഞ റമദാനിൽ ഞങ്ങളെ കൂടെയുണ്ടായിരുന്നു, ഒരുപാട് രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെട്ടിട്ട അള്ളാഹുവേ വൈറസ് സംബന്ധമായ രോഗങ്ങൾ വിട്ട് മരണപ്പെടുമ്പോ മുഅ്മിനീങ്ങൾക്ക് ഷഹീദിന്റെ കൂലി കൊടുക്കുമെന്നല്ലേ മഹാനായ ഹബീബ മുഹമ്മദുർ റസൂലുള്ളാഹി നിബിദങ്ങളെ പറഞ്ഞതെങ്കിൽ നീ ഷഹീദിന്റെ കൂലി കൊടുക്കണേ അല്ലാ, അല്ലാഹുവേ ഖബറെ സന്തോഷിപ്പിക്കണേ അല്ലാ. മകൻ കൊടുക്കുമ്പോ ഉപ്പാക്കത് കാണാനും സന്തോഷിക്കാനും അവസരം കൊടുക്കണേ അല്ലാ. റഹ്മാനായ റബ്ബി അമ്മോശന്റെ ഖബറ് സന്തോഷിപ്പിക്കണേ റഹ്മാനെ, വിഷമങ്ങളൊന്നും കൊടുക്കല്ലേ അല്ലാ. മഹത്തായി വേദിയുടെ ഹക്ക് വർക്കത്തുകൊണ്ട് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങളെ കാവലറങ്ങുന്ന ഖബറാക്കണേ അല്ലാ. ബിഹക്കി സയ്യിദന മുഹമ്മദീൻ. പെൺകുട്ടി ഉണ്ടാകാൻ വേണ്ടിട്ട് ഒരു പെൺകുട്ടിനെ ആഗ്രഹിച്ച് ഒരാടിനെ നേർച്ചയാക്കി ഇന്ന ഒരു പെൺകുട്ടി ഉണ്ടായി, നേർച്ചയാക്കിയ കുറെ മുമ്പാണ്. അള്ള കബൂലാക്കട്ടെ.
നാളെ കൂറ്റമ്പാറ ഉസ്താദ് അങ്ങനെ വാഗ്ദാനം പറഞ്ഞു, കുട്ടികളില്ലാത്ത ഒരാളാണെന്നോ വരയ്ക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഉസ്താദ് വെച്ച ചോടിയ, ഞാൻ ബഹറയില്ല, പിന്നെ ആരെങ്കിലും കുട്ടി ഉണ്ടാക്കി തരും വെച്ച. അപ്പൊ ഓൻ അവിടെ ഇവിടുന്ന് എങ്ങനെ കുട്ടികളുണ്ടാക്കാം ഉസ്താദ്? ഇതിപ്പോ അങ്ങനെയൊന്നുമല്ല, കഴിഞ്ഞല്ലേ നേർച്ചയാക്കിയ. അൽഹംദുലില്ലാ, നല്ലൊരു പെൺകുട്ടിനെ കിട്ടി. അള്ളാഹു ആ കുട്ടിക്ക് ആഫിയത്ത് കൊടുക്കട്ടെ. അള്ളാഹു ആ ഉമ്മാനെ സ്വതക്കം കബൂലാക്കണ്ടേ. ബിഹക്കി സയ്യിദിന മുഹമ്മദ്, അരിന്റെ ആൾക്കാരനെ വന്നാണ് ആടും കോഴിയൊക്കെ പളക്ക. എത്രയായി അരി? ഏഴ്. ഏഴാമത്തെ അരി കഴിഞ്ഞാല് നമ്മളെ ഉമർ സഖാഫി ഉസ്താന്റെ വക മരിച്ചുപോയ ഉപ്പാക്ക് വേണ്ടി വരക്കാൻ ഇവറെ പറയണപ്പ. അള്ളാഹു തആല ഖബർ സന്തോഷത്തിലാകട്ടെ. ഏഴാമത്തെ അരി തീർന്ന ഉമർ സഖാഫിന്റെ വകാണ് എട്ടാമത്തെ അരി. അള്ളാഹുവേ, ആ ഉപ്പാന്റെ ഖബർ അത് വാഗ്ദാനം ചെയ്യലോടെ നീ പ്രകാശിപ്പിക്കണേ അല്ലാ, മഗ്ഫിറത്തും മറഹമത്തും നൽകണേ അല്ലാ. മഹാനായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി, നബി തങ്ങളെ ചാരത്ത് അവർക്കും ഞങ്ങൾക്കും താജുലിനും ഉള്ളാള തപ്പാപ്പാന്റെ കൂടെ, കുത്തുബുല്ലാനം സി എമ്മിൽ മടവൂര് ഞങ്ങൾ ഉപ്പാപ്പാന്റെ കൂടെ കയ്യും പിടിച്ച് സ്വർഗത്തിന് ചെല്ലാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. ഞങ്ങളെ ദുആ ഒന്നും വെറുതെയാക്കല്ലേ അല്ലാ. ബിഹക്കി സയ്യിദിന മുഹമ്മദി. അപ്പൊ പിന്നെ മുജീബ് റഹ്മാന്റെ വക ഒരു ചാക്കും കൂടി ഉണ്ട്. അപ്പൊ എത്രാമത്തെയായിപ്പോ? ആ എട്ടാമത്തെ അരി ചീരലോടുകൂടെ. അല്ല, എട്ടാമത്തെ അരി തീർന്നിട്ട് നമുക്ക് എട്ടാമത്തെ അല്ലേ, അത് തീർന്ന ഉടനെ തന്നെ നമ്മൾ ആര് തരും? മുജീബ് റഹ്മാൻ സാഹിബിന്റെ വക. ആരാണ് ആള്? അള്ള വർക്കത്ത് ചെയ്യട്ടെ. മെഡിക്കൽ സ്റ്റാഫാണ്. ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഞാനൊരു ആ ഷോപ്പ് അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു ജീവിതത്തിലൊക്കെ റാഹത്ത് കൊടുക്കട്ടെ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഞാനൊരു സ്ഥലത്ത് ടയർ പഞ്ചറടുക്കണ സ്ഥലം ഒരു പീടി ഉണ്ടായിരുന്നു, അത് ഉദ്ഘാടനം ചെയ്യാൻ പോയി. അപ്പൊ ഞാൻ അവിടുന്ന് ദ്വായിരുന്നു, അള്ളാഹു ഇദ്ദേഹത്തിന്റെ കടിയിലൊക്കെ വർക്കത്ത് ചെയ്യട്ടെ. ഒറ്റൊന്നും ആമിയും പറഞ്ഞില്ല, കാരണം അവിടെ പഞ്ചറടുക്കണി ബാക്കിയുള്ള പോലെ വണ്ടി കേടായിരുന്നല്ലോ. ഓരെ ഒറ്റൊന്ന് ആമിയും പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്ത് നോക്കട്ടെ. അള്ളാഹുവിനെ സ്വീകരിക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ, റാഹത്ത് നൽകണേ റഹ്മാനെ, സന്തോഷം നൽകണേ റഹ്മാനെ, ഹൈറ നൽകണേ അല്ലാ, വിഷമങ്ങളൊക്കെ അകറ്റി കൊടുക്കണേ അല്ലാ. എന്താണോ ആ സ്വതക്ക കൊണ്ട് ഉദ്ദേശിക്കുന്നതിന് അതനായ റബ്ബേ നിനക്കറിയാമല്ല, വായിരക്കെന്ന ഞാനൊന്നിനും കൊള്ളില്ലെങ്കിലോ ഒരുപാട് പാവപ്പെട്ട കുട്ടികളെ നിന്നിലേക്ക് കൈമലർത്തി അമീൻ പറയുന്നുണ്ട്. ആ അമീനിന്റെ ബറക്കത്തുകൊണ്ട് എല്ലാ ഹൈറനെ തുറന്നു കൊടുക്കണേ അല്ലാ. ബിഹക്ക് സയ്യിദിന മുഹമ്മദിൽ. ഒമ്പതാമത്തെ ചാക്കണ്ട് അരി തീരലോടെ കൂടെ. പത്താമത്തെ ഞാൻ കൊടുക്കാന്ന് പറയാൻ പറ്റും വേറൊരാള്. പത്താമത്തെ ആദണ്ഡങ്ങള് നമ്മളെ സഖാഫി ഉസ്താദ്, മാതാപിതാക്കൾ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് ദ്വാരക്കാൻ വേണ്ടി ഒരു മൂന്ന് ചാക്കരി അല്ലാഹു സ്വീകരിക്കട്ടെ. അള്ളാഹുവേ, ഞങ്ങൾ ഒരു തഹ്ലീലല്ല ചൊല്ലിയത്, ആയിരക്കണക്കിന് തഹ്ലീലുകളെ ചൊല്ലിയിട്ടാ ദുആയിരക്കുന്നത്. മഹാന്മാരായ സ്വാലിഹീങ്ങളെ പേര് നാമധേയത്തിലുള്ള മജ്‌ലിസിൽ വെച്ചാ ഞങ്ങൾ ദുആയിരക്കുന്നത്. അല്ലാ, ഞങ്ങളെ ദുആയിനെ സ്വീകരിക്കണേ റഹ്മാനെ. മരിച്ചുപോയ ഉപ്പാക്കും ഉമ്മാക്കും ഇപ്പടുത്ത് മരിച്ച പെങ്ങളടക്കമുള്ള ആളുകൾക്ക് ഉസ്താദേ കബറിൽ സന്തോഷം കിട്ടാന്, ഒരു മൂന്ന് ചാക്കിയാരി ചെറിയ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാന്, ഇൽമു പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഞാൻ നിർച്ചയാക്കുകയാണ്. അല്ലാഹുവേ, ആ ഉപ്പാന്റെയും ഉമ്മാനെയും പെങ്ങളുടെയും കബറ് നീ സ്വർഗത്തിന്റെ കബറാക്കണേ അല്ലാ.
റഹ്മാനായ റബ്ബേ, ഖബറിൽ ഒരു വിഷമം കൊടുക്കല്ല റഹ്മാന്, മഗ്ഫിറത്തിന് നിന്നാണ് മർഹമത്തും കൊടുക്കേണ്ടത്, നീയാണ് മഗ്ഫിറത്തും മർഹമത്തുമല്ല നീ നൽകണേ അല്ലാ. ഖബറിൽ നീ സന്തോഷം നൽകണേ അല്ലാ. ഹബീബായ നബി തങ്ങളൊക്കെ അവരുള്ള ഖബറാക്കണേ അല്ലാ. അല്ലാന്റെ ഹബീബിന്റെ പൊരുത്തമുള്ള ഖബറാക്കണേ റഹ്മാന്. ഉള്ളാളത്തെ പാപ്പാന്റെ കൂടെ, സി എമ്മിൽ മടവൂര് തങ്ങളുടെ കൂടെ, നൂറുലുലമ എം എ ഉസ്താദിന്റെ കൂടെ, പൊസോട് തങ്ങൾ ഉപ്പാപ്പയുൾപ്പെടെയുള്ള മഹാന്മാരോടുകൂടെ, കയ്യും പൊളിച്ച് നബി തങ്ങളെ ഹദറത്തിൽ ചെല്ലാന് അവർക്കും ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണേ അല്ലാ. ബിഹക് സയ്യിദിനാ മുഹമ്മദിൻ. അപ്പോ 9, 10, 11, 12 പതിമൂന്നാമത്തെ ജാക്ക്, 12 ജാക്ക് അരി തീരുമ്പോ എത്ര കുട്ടികൾ ഇവിടെ പഠിക്കണേ? 30 കുട്ടികൾ 12-ാമത്തെ ആ ചാക്കൊക്കെ തീർക്കണേ കുറച്ച് ദിവസം പിടിക്കും. എങ്ങനെയായാലും 2 മാസം പിടിക്കൂല. എന്താ പോരല്ലേ? മാസത്തില് 2 ഇവ 10 ചാക്ക് എത്ര ദിവസത്തിന് പോയി? 3 പേര് ഏതായിട്ട് ഞങ്ങൾക്ക് എന്ത് തിന്നാനെന്ന് പല്ലുണ്ടു കുടിക്കാൻ മതി. അപ്പൊ 3 മാസം കൊണ്ട് ഇപ്പൊ നിങ്ങൾ 10 തീർക്കോ? 10, 11 പോയത് 12 5-ാമത്തെ മാസം വരും അപ്പൊ അല്ലേ? 5-ാമത്തെ മാസം വല്ലാത്തൊരു സന്തോഷമുള്ള പിരിവ് കേട്ടത്. ഇത്ര നല്ല സന്തോഷമുള്ള പിരിവ് ഞാൻ ആദ്യമായിട്ട് കാണും. ആരാള് ഒരു എന്താ പേര്? നിങ്ങൾക്ക് എല്ലാരുടെ പേരും കാണാൻ പാടാണല്ലോ. ഞാൻ അസ്മാഉൽ ഹുസ്നനെ പഠിച്ചിട്ടാണ് ആകണില്ല. ഇതാവുമ്പോ മനുഷ്യന്മാരെ പേര് വരെ ഞങ്ങൾ പഠിച്ചില്ല. അല്ല, നിങ്ങൾക്ക് ആഫിയത്ത് തരട്ടെ. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അള്ളാഹു അദ്ദേഹത്തിന്റെ സ്വതക്ക നീ കബൂലാക്കണേ റഹ്മാൻ. നീ കബൂലാക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ, വിഷമങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലാ, ഖൈറ് നൽകണേ അല്ലാ, ശർറൊക്കെ തട്ടി നീക്കണേ അല്ലാ, കുടുംബത്തിന് സന്തോഷം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, മരിച്ചുപോയവർക്ക് ഖബറിൽ ആ സദഖയുടെ ഫളിലെന്നോണം നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ. മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി, നിബിധങ്ങളെ കൂടെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാൻ അത് തന്ന ഉപ്പാക്കും ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് നൽകണേ അല്ലാ. ബിഹക്ക് സയ്യിദിന മുഹമ്മദിൻ. 13-ാമത്തെ എനിക്കൊന്ന് ഭക്ഷണം തന്ന് നമ്മളെ നമ്മളെ ഉസ്താന്റെ അനിയനാണ്. എന്താ പേര്? ഇബ്രാഹിം അല്ലേ? നല്ല ഭക്ഷണം. അള്ളാ കബൂലാക്കട്ടെ. ശിവനക്ക് തിന്നാൻ പറ്റിയില്ല എന്നുള്ള സങ്കടം ഉണ്ട്. അള്ളാ സങ്കടം മാറ്റി തരട്ടെ. കഴിഞ്ഞപ്പോ എങ്ങനെയാ മാറുക? കൊണ്ടുപോയ നമ്മൾ 2-ാമത് പിന്നെ നിങ്ങൾ ആക്കലേ. അള്ളാ ഉവാസൊക്കെ കബൂലാക്കട്ടെ. സഖാഫി അല്ല ഉസ്താ ഓറെ ഉമ്മ ഉണ്ടായിനെ അവിടെ. അള്ളാ ഉമ്മാക്ക് ആഫിയത്ത് കൊടുക്കട്ടെ. മരിച്ചുപോയ ബാപ്പാക്ക് മഫിറത്ത് കൊടുക്കട്ടെ ഇൻഷാ അല്ലാ. ഇപ്പൊ അടുത്ത് ഗൾഫ് പുതിയതായിട്ട് പോവാ, വന്നിട്ട് തിരിച്ചു. അപ്പൊ പിന്നെ അറബിയൊക്കെ പഠിച്ചോക്കോ. അള്ളാഹു തആല അല്ല റാഹത്ത് കൊടുക്കട്ടെ. എന്താണ് നിങ്ങൾ ആമീൻ പറയല് പറ്റ നിർത്തിയാലോ? നിങ്ങൾ ആമീൻ കേട്ടോ ചോദിച്ചു എന്റെ പേരേക്കാണ് അരിയൊക്കെ കൊണ്ടുപോണ. അള്ളാഹ് കബൂലാകട്ടെ. അള്ളാഹു നിങ്ങൾക്കൊക്കെ ആഫിയത്ത് തരട്ടെ. അള്ളാഹു ആ സഹോദരന്റെ വിഷമങ്ങളൊക്കെ മാറ്റി കൊടുക്കട്ടെ. കടങ്ങളൊക്കെ കൂട്ടിയിട്ട് എല്ലാ ഉദ്ദേശങ്ങളും സഫലീകരിച്ച് നാട്ടിൽ തന്നെ സെറ്റിൽ ആവാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. നമ്മളെ ഇസ്ലാമിക് മീഡിയ മിഷൻ റാഫി താനാളൂര് എന്നാല് പൊതുവെ പറയപ്പെട്ടൊരു മനുഷ്യൻ. അള്ളാ ആഫിയത്ത് കൊടുക്കട്ടെ. നമ്മളെ പയ ചങ്ങായി ഒരുപാട് നമ്മളിപ്പടുത്തൊരു പരിപാടിക്ക് എവിടെ കൊണ്ടുവരുന്നേ അവനെ? ഒരു ചത്ത മൈക്കൊക്കെ ഉള്ളത് എന്താ പറയണല്ലോ. അള്ളാ കബൂലാക്കട്ടെ. അത് പിന്നെ നോമ്പായതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അന്ന് നമ്മളെ അനിയ പുസ്തകം ഉണ്ട് അവിടെ. നമ്മുടെ ഒരു ഉസ്താദാണ് അനിയ പുസ്തകം. ഇവിടെ തീർച്ചയായിട്ടും ഉസ്താദ് നമുക്ക് ഓതി തന്ന മൂലിയല്ല. അള്ളാഹു ഉസ്താദിനും ആഫിയത്ത് കൊടുക്കട്ടെ. അപ്പോ ഇങ്ങനെ ഇസ്ലാം മീഡിയ മിഷൻ നമ്മളെ സംഘടനയുടെ ഔദ്യോഗിക ചാനൽ അൽഹംദുലില്ലാ സന്തോഷത്തിൽ ഇപ്പൊ മുന്നോട്ട് പോകേണ്ട. അള്ളാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി കൊടുക്കട്ടെ. അതിന്റെയൊക്കെ പ്രവർത്തകർക്ക് അള്ളാഹു തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിഹക്ക് സയ്യിദന മുഹമ്മദിൻ. അപ്പൊ പിന്നെ നമ്മൾ എത്ര ഇവിടെ അദ്രേമം കഴിഞ്ഞ ശേഷം അദ്രേമ മാസിപ്പ് വെറു പറഞ്ഞല്ലേ അല്ലെ? ഗൾഫ് പോണ ഒരാളുണ്ട് തന്നെയാണ്. അത് വേറെ റഷീദിന് മുമ്പ് തന്ന അല്ല കബൂലാക്കട്ടെ. സുഹൈമ മഞ്ചേരി. മഞ്ചേരിക്കാരിയാ അല്ലെ? വീട് ഇവിടെ
അള്ളാഹു കബൂലാക്കട്ടെ. ഈ ഉസ്താന്റെ നമ്മുടെ സക്കാബിസ്ഥാന്റെ അളച്ചി അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹുവിന് ആഫിയത്ത് നൽകണേ റഹ്മാനെ. സ്വതക കബൂലാക്കണേ അല്ലാ. വിഷമങ്ങളൊക്കെ മാറ്റിക്കൊടുക്കണം റഹ്മാനെ. ഖൈറൊക്കെ നീറ്റായി ഖൈറൊക്കെ നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. മക്കളിലൊക്കെ റാഹത്ത് കൊടുക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ റഹ്മാനെ. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി, നബിതങ്ങളുടെ നദർ ഇറങ്ങുന്ന കുടുംബമാക്കണേ അല്ലാ. ബിഹക്കി സയ്യിദിനാ മുഹമ്മദിൻ. പിന്നാരാ അപ്പൊ എത്ര ഇപ്പോ ബഹ്റൈനിലുള്ള അത്ര മൗലിയ അനിയന്റെ അനിയന്റെ വക നിങ്ങളെന്നെയാ ബഹ്റൈനിലുള്ളൊരു അനിയുണ്ട്, അത് അവരുടെ പേര് അദ്ദുസല. അല്ലാ കബൂലാകട്ടെ, അല്ലാ കബൂലാകട്ടെ, അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ജോലിയിലൊക്കെ നല്ല സന്തോഷം കൊടുക്കട്ടെ. ഗൾഫിലേക്ക് ഏതായാലും ജോലിയിൽ ബർക്കത്ത് വേണ്ടിയിരുന്നു. കാരണം നാളിപ്പോ ഞാൻ ദ്വാരക്കുമ്പോ ഒരു 3000 രൂപ ചങ്ങായി തന്ന ദ്വാരക്കാൻ വന്നു. അവൻ ഗൾഫുകാരനാ നടന്നപ്പോ ഞാൻ ദ്വാരത്തെ പഠിച്ചോ ജോലിയിലൊക്കെ ബർക്കത്ത് കൊടുക്കണം. ആൾക്കാരൊക്കെ ആദ്യം പറഞ്ഞു. അപ്പൊ തന്നെ 2000 കൂടി നിന്നിട്ടായിരുന്നു ഉസ്താദ്. ആ ദുവാന്ന് പിൻവലിച്ചേരും. അപ്പൊ ഞാൻ വെച്ചാൽ എന്താ മോനെ പറഞ്ഞു, ഉസ്താദെ ജോലിയിൽ ഞാൻ വർക്കത്ത് വേണം, 18 മണിക്കൂർ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, എനിക്ക് ഇനി ശമ്പളത്തിന് വർക്കത്ത് മതിയാണ്. അൽബറക്കത്ത് എന്ന് പറഞ്ഞ അന്നമാവൂന്നാണല്ലോ. അപ്പൊ അതിന് ഏതായാലും വേണ്ട, വർദ്ധനവ് ജോലിയിൽ വേണ്ട, ശമ്പളത്തിന് മതിയാണ്. അല്ലാഹു ആ ബഹ്റൈനുള്ള എന്താ പേര് അബ്ദുസലാം. അല്ലാഹു ആഫിയത്ത് നൽകണേ റഹ്മാനെ, ആഫിയത്ത് നൽകണേ റഹ്മാനെ, സന്തോഷം നൽകണേ റഹ്മാനെ, ഖൈറ് അടുപ്പിക്കണേ റഹ്മാനെ, മക്കൾക്കൊക്കെ സംരക്ഷണം കൊടുക്കണേ അല്ലാ. എല്ലാ വിഷമങ്ങളിലൊന്നും ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി, സിയം മലവർ തങ്ങൾ ഉപ്പാപ്പ ഉൾപ്പെടെയുള്ള മഹാന്മാരുടെ ഹക്ക് വർക്കത്തുകൊണ്ട്, നിബിതങ്ങൾ ഉൾപ്പെടെയുള്ള അമ്പിയാക്കളെ വർക്കത്തുകൊണ്ട് എല്ലാ വിഷമങ്ങളും മാറ്റി കൊടുക്കണേ അല്ലാ. മാറാ രോഗങ്ങളിൽ നിന്ന് അവരും ഞങ്ങളെയും കാക്കണേ അല്ലാ. ക്യാൻസർ അവർക്കും ഞങ്ങൾക്കും നൽകല്ല അല്ലാ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബായ നീ ഞങ്ങളെ കൈവടിയല്ലേ അല്ലാ. ബിഹക്കി സയ്യിദിന മുഹമ്മദി. കഴിഞ്ഞപ്പോ മരിച്ചുപോയ പിതാവിന്റെ പരലോക ഗുണത്തിന് വേണ്ടി ഒരു സഹോദരി ഒരു ചാക്കാരി അല്ല കബൂലാക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു. ഈ സൈഡിൽ നിന്ന് കേൾക്കണ വെഡിങ് കേൾക്കണില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ. അല്ലാഹുവിനെ സ്വീകരിക്കണേ റഹ്മാനെ. ആ ഉപ്പാക്ക് ഖബറ് സന്തോഷം നൽകണേ അല്ലാ. തഹ്ലീൽ കൊണ്ട് സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ അല്ലാ. ഞങ്ങൾ ഓരോരുത്തരും ചൊല്ലിയ തഹ്ലീൽ മുഴുവനോ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവരെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് ആരൊക്കെ വിട പറഞ്ഞു പോയോ, ഈ പാവപ്പെട്ട എന്റെ ഉപ്പയടക്കം ആരൊക്കെ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരുണ്ടോ, മുഴുവൻ ആളുകളെയും ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി, നിബിധങ്ങളെ ചാരത്ത് തൊട്ടുരുമ്പി നിൽക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. ബിഹക്ക് സയ്യിദിന മുഹമ്മദിൻ. നിങ്ങൾ അങ്ങനെ പോവല്ലേ, നമുക്ക് കുറച്ച് ഒരു 10-60 ചാക്കാരി നിങ്ങൾ മാണല്ലേ. അങ്ങനെ എന്റെ കണക്ക് ഞാൻ വിചാരിച്ച അങ്ങനെ എത്ര നിങ്ങൾ തരുമെന്ന് എനിക്കറിയില്ല. ആ വേറെ ആരാളുള്ള ഒരാളും കൂടി എത്രാമത്തെ അരി എന്ന് പറഞ്ഞാൽ പോയി ചോദിക്കാൻ. എങ്ങനെ ആ അരിയൊക്കെ തീർന്നിട്ട് ഒരു ചാക്കാരി എന്റെ വാക്ക്, ഒരു ചാക്കാരിക്ക് എത്ര ഉണ്ടാവും? 2000-2500 രൂപ ഉണ്ടാവും. ആ ഞങ്ങൾ ഇപ്പൊ ഒരു കൂട്ടിയെ തന്നെ സംഭവമാകും. അല്ലാഹു കബൂലാക്കട്ടെ. എത്രയാ കാര്യ സാർ? കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ചെറുപ്പക്കാർക്കൊക്കെ നല്ലോണം കൊടുക്കാൻ പറ്റിയ സാധനമാണ് ഈ അരി. ആ നേരത്തെ പറഞ്ഞ മാതിരി പറയേണ്ടതായിരുന്നു. ആ 17 ചാക്ക അരി തീരുന്ന ഉടനെ 18-ാമത്തെ അരി ഞാൻ കൊടുത്തോളാം. ഉസ്താന വക ഹംസ സഖാഫിയ കണ്ടാലൊരു സഖാഫിന്റെ ലുക്ക് ഉണ്ട്. അല്ല ആഫിയത്ത് കൊടുക്കട്ടെ.
ഒരേ സക്കാഫി ആയിട്ടാത്ത അല്ലെങ്കിൽ കാര്യം മനസ്സിൽ കുയിന്തും വെച്ചിട്ട സക്കാഫി ആയിട്ട് അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്ത് കൊടുക്കട്ടെ, ജോലിയിലൊക്കെ നല്ല റാഹത്ത് കൊടുക്കട്ടെ, സന്തോഷം കൊടുക്കട്ടെ, വിഷമങ്ങൾ മാറ്റി കൊടുക്കട്ടെ. ഇന്നലെ നമ്മൾ മരണപ്പെട്ടു പോയി പല്ലാരുള്ള ഒരു മിസ്ബാഹി, എനിക്ക് ആദ്യം അയാളെ വായാ ഞാൻ ആദ്യമൊക്കെ എപ്പോഴും ഇങ്ങനെ ഓർത്ത് അബുദുജാനജങ്ങളൊക്കെ ചരിത്രം ഇങ്ങനെ പറയുമ്പോൾ നല്ല സന്തോഷമുള്ള വേദന. അള്ളാഹു ഇന്നലെ ഏറുവാടി യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ആക്സിഡന്റിൽ മരണപ്പെട്ടു, അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അങ്ങനത്തെ വിഷമങ്ങളിൽ നിന്ന് റബ്ബി ആ മാന്യ സഹോദരനെയും ഞങ്ങളെയൊക്കെ കാക്കണേ അല്ലോ, ഞങ്ങളെ മക്കളെ ഒന്ന് യതീമക്കളെ ആക്കല്ലേ അല്ലോ, മരിച്ചവർക്ക് കബറ് സന്തോഷം നൽകണേ അല്ലോ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാല് റബ്ബായനീ ഞങ്ങളെ കൈവടിയല്ലേ അല്ലോ. സയ്യിദിന മുഹമ്മദ് 18 കഴിഞ്ഞ് 19 ഞാന് അര സീട്ടി നൗഫൽ സാഹിബ് അല്ലേ, 19-ാമത്ത് അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ, അള്ളാഹുവിനെ കബൂലാക്കണേ അല്ലാ. ആ സൈഡിൽ ഒന്ന് രണ്ട് കുട്ടികളിപ്പം പച്ച മോശമായിക്കണം, കുട്ടികൾ മാത്രം നിങ്ങളൊന്നും ഉഷാറാകണം. ആർക്കോ വേണ്ടിയിട്ട് ഇതോർക്കരുത്, ആമീൻ പറഞ്ഞ ഞമ്മക്കും വേണ്ടിയിട്ട് ആവണം. ഓല കാര്യം നമ്മളിപ്പോ പറയാൻ പോണല്ലേ ഉള്ളൂ, ഉറക്കാമീൻ പറയാന്ന് പറയുമ്പോ തന്നെ നിങ്ങളതിൽ പെടണമെങ്കിൽ നല്ലോണം ആമീൻ പറയണം. ഇത് ആർക്കോ വേണ്ടിയിട്ട് ഒരു ആമീൻ, അതുകൊണ്ട് പറയല്ലേ പണ്ടിക്കേതായാലും ഓട്ടല്ല, ഓട്ടരിച്ചക്കാരങ്ങനെ ഈശനി ആട്ടിരിക്കുക. അപ്പോളാ ഷൂട്ടും കോട്ടൊക്കെ ഇട്ടിട്ട് ചെക്കൻ വണ്ടിന്റെ വേക്കലടി ഇരുന്ന് ഇരുന്നപ്പോ ഓട്ടരിച്ചക്കാരനെ സന്തോഷമായി. ഓട്ടരിച്ചക്കാരൻ ചോദിച്ചു പോവല്ലോ, ചോദിച്ചു പോവാണീ പോകാറ്. അപ്പൊ അവൻ ആർക്കോ വന്ന് വന്ന് ഇരുന്ന മാതിരി, അതേമാതിരി ആ ഇരുത്തുള്ള ആൾക്കാരുമായി നമ്മൾ ഇരുന്നിട്ട് കാര്യമില്ല, നമ്മക്കും വേണ്ടിട്ട് നമ്മൾ ഇരിക്കണം. അള്ളാഹ് കബൂലാക്കട്ടെ, അള്ളാഹ് ദുആക്കെ കബൂലാക്കട്ടെ, അള്ളാഹു നമ്മുടെ മജ്‌ലിസ് ഇജാബത്ത് തരട്ടെ, മഹാന്മാരെ കാവലിറങ്ങുന്ന മജ്‌ലിസ് ആക്കണേ അല്ലോ, ഞങ്ങളെ നീ വിഷമിപ്പിക്കല്ലേ അല്ലോ, വിഷമങ്ങളിൽ നിന്നും ഞങ്ങളെ പൊടുത്തല്ലേ അല്ലോ, ഞങ്ങളെ മക്കളെയൊക്കെ നീ നല്ല മക്കളാക്കണേ അല്ലോ. ഞങ്ങള് വയന്നു തുടങ്ങിയതുപോലെ ഈ നേരം വരെ എവിടെയല്ല ഏതെല്ലാം മജ്‌ലിസിൽ ആരൊക്കെ ഞങ്ങൾക്ക് സംഭാവന ചെയ്തോ മുഴുവൻ ആളുകളെയും നീ കബൂലാക്കണേ റഹ്മാനെ. ബിഹക്കി സയ്യിദന മുഹമ്മദീൻ, ബിഹക്കി സയ്യിദന മുഹമ്മദീൻ. 19 കഴിഞ്ഞ് 20 ഫുള്ളാക്കാൻ ആരാളെ, ആരാണ് ഫാദിൽ ഉസ്താദ്? നമ്മൾ കഴിഞ്ഞോണ്ടും കണ്ടുക്കണല്ലേ, നിങ്ങളിപ്പോഴും പെട്ടെ അതാണ് ഉസ്താദ്മാര് നന്നായി പിന്നെ നാട്ടുകാർ കൂടൂല. അല്ലാ ശമ്പളത്തിലൊക്കെ നല്ല വർദ്ധന കൊടുക്കട്ടെ. നിങ്ങളെ കമ്മിറ്റിക്കാരുണ്ട് ഇവിടെ ഉണ്ടെങ്കിൽ ഓലിക്ക് ഒന്ന് ചിന്തിക്കാനുള്ള തോഫി. നിങ്ങൾ ആമി മാത്രം പറഞ്ഞാൽ പോരാ, സെക്രട്ടറി ഉണ്ടായിട്ട് ഓല് പൈസ കൂട്ടിക്കൊടുക്കും മാണ, വെറുതെ ആമി എന്ന് പറഞ്ഞത് പാര കൂട്ടി കൊടുക്ക. അള്ളാഹു അദ്ദേഹത്തിന്റെ സേവനമൊക്കെ കബൂലാക്കട്ടെ, മക്കളിലൊക്കെ അള്ള സന്തോഷം കൊടുക്കട്ടെ, ഇൽമിൽ അള്ള റിഫത്ത് നൽകട്ടെ, കൂട്ടൂർ ഉസ്താദ് അടക്കമുള്ള ഗുരുക്കന്മാരുടെ പൊരുത്തം നൽകുമാറാകട്ടെ. അള്ളാഹുവേ ഞങ്ങളെ ഉസ്താദിന് ഇനി ആഫിയത്ത് നൽകണേ അല്ലോ, ആയിരാരോഗ്യം നൽകണേ അല്ലോ, ഞങ്ങളെ ഉസ്താദുമാരൊക്കെ പൊരുത്തം അവർക്ക് നീ നൽകണേ റഹ്മാനെ, മാതാപിതാക്കളെ പൊരുത്തം നൽകണേ അല്ലോ, മരിച്ചുപോയവർക്ക് അതുകൊണ്ട് ഫലം കൊടുക്കണേ അല്ലോ. ബിഹക്കി സയ്യിദന മുഹമ്മദ് 20 ഉസ്താനെ കൊണ്ട് ഫുള്ളാക്കി. ഞാനാ തമാമെന്ന് അബ്ദുൽ ഖാദർ 3 ചാക്കാരി കണ്ട മൗലവ്യ അയാൾ ജയിച്ചു. അല്ല കബൂലാക്കട്ടെ, അല്ല കബൂലാക്കട്ടെ, അള്ളാഹുവിനെ ആഫിയത്ത് നൽകണേ റഹ്മാനെ, ജോലിയിലൊക്കെ സന്തോഷം നൽകണേ അല്ലോ, നീ റാഹത്ത് നൽകണേ അല്ലോ, വിഷമങ്ങളിലൊന്നും കൊടുക്കല്ലേ അല്ലോ, റഹ്മാനെ നിയമ കുരുക്കുകളിൽ പെടുത്തല്ലേ അല്ലോ, മക്കൾക്ക് എപ്പോഴും നീ സംരക്ഷണമാകണേ റഹ്മാനെ, കടങ്ങളൊക്കെ വീട്ടിൽ നല്ല വീട് വെച്ച് കെട്ടിക്കൊണ്ടോലൊക്കെ കെട്ടിച്ച് സന്തോഷത്തോടുകൂടെ നാട്ടിൽ വന്ന് സെറ്റിലാവാൻ നീ തൗഫീഖ് നൽകണേ അല്ലോ. ആര് കൈവടിഞ്ഞാലും റബ്ബായ നീ കൈവടിയല്ലേ അല്ലോ. സയ്യിദന മുഹമ്മദീൻ. അത് കഴിഞ്ഞ് 23-ാമത്തെ 24-ാമത്തെ ഒരാള് ആരെ പൊക്കി ഇവിടെ? ഞാൻ വിചാരിച്ച ആ കുട്ടിയറ്റ പൊക്കിയാണ്, നോമ്പാണി പിന്നെ മുത്താലിമിങ്ങൾ പൊക്കി എന്തെങ്കിലുമൊക്കെ ഒന്ന് നടക്കും. 4 ഭക്തനാണ് പോയാൽ മതി, മരുവിന് പോയിട്ട് കാര്യമല്ല. അപ്പൊ നോമ്പ് തുറക്കണ തിരക്കന് തന്നെയാ കാര മുത്താലിമ. അതല്ലാത്ത സമയത്തൊക്കെ ഒരുവിധം പോയത് എല്ലോടും നടക്കുന്നുണ്ട് അല്ലേ. ആരാണുള്ള 24-ാമത്തൊരരി? 24 അരി തീർന്നിട്ട് കൊടുത്താൽ മതി, നിങ്ങൾ അല്ല കബൂലാക്കട്ടെ. നമ്മൾ ചോദിച്ചിന്റെ ബൗദ്ധ്യെങ്കിലും കിട്ടാൻ ഞാൻ മോശമല്ലല്ലോ. ആരാണുള്ള 24-ാമത്തെ അരി? ഞാൻ കൊടുത്തോളാന്ന് പറ ധൈര്യത്ത് പറഞ്ഞു. അങ്ങനെ ഒരു ബേജാറെന്ന് വിചാരിച്ചാണ് ധൈര്യത്ത് പറഞ്ഞു. അയാളുടെ സ്വകാര്യം പണ്ടെന്താ കാര്യം? ഞാനല്ലേ ദ്വാരക്കാണ്.
അല്ല സുഫോൻ പറയട്ടെ എന്നിട്ട് നിങ്ങളാ അതിയാ പടച്ചോനെ അള്ളാഹിയത്തുൾക്കട്ടെ അള്ളാഹിയത്തുൾക്കട്ടെ അല്ല വിഷമങ്ങളൊക്കെ മാറ്റി കൊടുക്കട്ടെ അല്ല ഹൈറൊക്കെ തുറന്നു കൊടുക്കട്ടെ ചെറൊക്കെ തട്ടി നീക്കട്ടെ സുന്നത്തി അമ്മാത്തിന് വേണ്ടി ഒരുപാട് ഓടി നടക്കാനുള്ള തോക്കത്തൊന്ന് കൊടുക്കട്ടെ രോഗങ്ങളിൽ നിന്നൊക്കെ അല്ല നമ്മളെ അവരൊക്കെ കാക്കട്ടെ മാറാ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു കാവന് നൽകട്ടെ ബിഹക് സയ്യിദന മുഹമ്മദ് നാലല്ലേ അഞ്ചാമത്തെ ആള് 25-ാമത്തായി ഞാൻ കൊടുത്തോളാം പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് എങ്ങനെയാ പരിപാടിക്ക് ഒരു വന്നിട്ടില്ലേ മയായതുകൊണ്ട് കുറെ ഉണ്ടായിട്ട് അതിന്റെ ഒരു ചൊടിയൊന്നും പോലും കാണുന്നില്ലല്ലോ ആരാണ് ആ 25-ാമത്തെ മഹാൻ അല്ലെങ്കിൽ മഹരി പെണ്ണുങ്ങൾ വരുന്നുണ്ട് കണ്ടോ അല്ല അത് പറയുന്നു മേട ഓരി തരാം അല്ലെങ്കിൽ പിന്നെ ഈ പെണ്ണുങ്ങൾക്ക് ഇവിടുന്ന് സംഭാവന കൊടുക്കാൻ പൈസ എന്ന് ഞാൻ ആലോചിച്ചത് ഒരു പണിക്കൊക്കെ ഉണ്ടോ പിന്നെ ഇവിടുന്ന് അവർക്ക് പൈസ മക്കള് നന്നാവാൻ പ്രത്യേകം ദ്വാരക്കുള്ള ഒരു ചാക്കാരി ഹസനത്തിന്റെ വക അല്ല കബൂലാകട്ടെ നമുക്ക് ദ്വാരക്കാണ്ട് അല്ല കബൂലാക്കട്ടെ ഞാനിങ്ങനെ ആലോചിച്ചു ഈ സംഘാടകരൊക്കെ പറയും പെണ്ണുങ്ങളുണ്ട് അവിടെ പെണ്ണുങ്ങളുണ്ട് അവിടെ ഈ സംഘാടകരെ പെണ്ണുങ്ങൾക്ക് ഈറ്റങ്ങൾ എന്നെ കൊടുത്തിക്കണം നമ്മളിപ്പോ എന്തെങ്കിലും ഒരു പണിക്കൊക്കെ പോകണ്ടോ പെണ്ണുങ്ങൾ എന്ത് പണിക്കാ പോക തൊഴിലുറപ്പ് പറഞ്ഞൊരു പരിപാടി ഉണ്ട് അതിന് തൊഴിൽ മാത്രമേ ഉറപ്പുള്ളൂ ശമ്പളം കിട്ടുമെന്നൊരു ഉറപ്പില്ല അതിന് പിന്നെ ചില പെണ്ണുങ്ങളൊക്കെ പോണതാണ് പിന്നെന്താ നിങ്ങള് ഞാൻ കാട്ടണമാതിരി കാട്ടണത് ഞാൻ ചിലപ്പോ എന്താക്കെ തീരുമാനമൊക്കെ കൊടുക്കുമ്പോഴേ ഒരു 10-20 ഇട്ടു കൊടുക്കും പോക്കറ്റില് എന്നാ പിന്നെ അവർക്ക് അത് തിരുമ്പുമ്പോ കിട്ടുമല്ലോ ഞാൻ ഇങ്ങനെ തീരുമാനം കൊടുത്തപ്പോ ഒരു 5 കൊട്ട പോക്ക് കിട്ടി എന്റെ പോക്കറ്റ് പോക്ക് ഭയങ്കര സന്തോഷം ഓള 5 കൊട്ടനേറ്റ് നേരം കിട്ടു ഇങ്ങോട്ടോ എത്ര ഇവിടെ വിളിക്കല് മാപ്പിണ്ണത്തെ വിളിച്ചത് ഒന്നും വിളിച്ചല്ല താളം കാട്ടല ഞങ്ങളവിടെ ഏഴ് ഇവിടെ ഇല്ലേ അതെന്നോ ഏത് അത് മോശമായ ഒരു വാക്കായി പോയി അങ്ങനെ പറയല്ലേ സൂചിപ്പിക്കേണ്ട പദ പാണുങ്ങളൊക്കെ നമ്മളെ മാപ്പിള ചിലപ്പോ മനുഷ്യാഴ്ചു അവരെ പുലിയട്ടാ വിചാരിച്ച ആരോ ജിന്ന് വന്ന് കെട്ടിയാ മതി ആയിക്കോട്ടെ അന്ന പോലെക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ ചിലപ്പോ ഇക്കാക്കഴിച്ചിട്ടോ ഏതായിരിക്കും ഒരു 5 കൊട്ട പോക്കിഞ്ച പോക്കറ്റ് കിട്ടിയ പോക്ക് ഒരു സന്തോഷമുള്ളതാണ് അതെന്നുവെച്ചാ ഒരു 5 ഇട്ടിക്കണ സന്തോഷമായി സത്യസന്ധതയായ ഒരു പെണ്ണാണുള്ള ജീവിതത്തിൽ വന്നിട്ട് ഞാൻ മനസ്സ് 5 എടുത്തവളെ അങ്ങനെ ഇതുപോല് ചെയ്യണ്ടപ്പോ ഞാൻ ഒന്നും കൂടി ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഒരു 500 ഇട്ടു കൊടുത്തു പോക്കറ്റില് നോക്കുമ്പോ അത് അമ്മിക്കുട്ടിക്ക് വള്ളത്ത് പോയമാര് ഒരു നരിയും കൂടി ഇല്ല ആ പോര പിന്നെ ആ പൂതിയാണ് തീർന്നത് ആയിക്കോട്ടെ അപ്പൊ അതേമാതിരി നമ്മളെ പെണ്ണുങ്ങന്മാർക്ക് കൊടുക്കണല്ലോ അപ്പോഴല്ല ഓല് തീരുള്ളൂ അള്ളാഹു തആല ഓല സ്വതക്കൊക്കെ കബൂലാക്കട്ടെ മക്കള് നന്നാകാൻ വേണ്ടിയിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ ഹസീനത്തുൽ അസ്റാർ അടക്കമുള്ള കിതാബിനെ കാണാൻ കുട്ടികൾ നന്നാകണമെങ്കിൽ ആ കുട്ടികളെ പെരടി പിടിക്കുക പെരടി പിടിച്ചിട്ട് ഇന്ന അൻസല്ലാഹു ഫീ ലൈലത്തുൽ ഖദർ സൂറത്തുൽ ഖദർ 3 ഓതിയിട്ട് കുട്ടിയുടെ നെറുനലിയിലാണ് മോന്തിരിക്കുക കുട്ടിയില് നിങ്ങൾ എന്താണോ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് മഹാന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട് അള്ളാഹു നമ്മുടെ മക്കളൊക്കെ തരട്ടെ നന്നാക്കി തരട്ടെ അതന്നെ ദുസ്വഭാവിയായ ഭാര്യ ഓള് പറഞ്ഞൊന്നും കേൾക്കണെങ്കിൽ ഓൽക്കുമില്ല മാർഗം തന്നെ അതിപ്പോ നിങ്ങളെ പെണ്ണുങ്ങന്മാര് വന്നിക്കണെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് പെരടിക്ക് പിടിച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് പിടിച്ചിട്ടേ ഓർമ്മ ഉണ്ടാവുള്ളൂ ഏത് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഓലും കേട്ടിട്ടുണ്ടാവും നാളെ നിങ്ങൾ ഇന്നാൻ തന്നെ ചൊല്ലാൻ വേണ്ടിട്ട് ചെന്നാലേ ഇപ്പോഴും ചെല്ലാണ്ട് ഒരു 2-3 മാസം കഴിഞ്ഞ ഓലൊക്കെ മറക്കും അപ്പൊ പോയോണ്ട് ഓതിക്കൊടുക്ക സൂറത്തുൽ ഖദർ ഓതി കൊടുത്താലേ കുട്ടികൾ നന്നാവുന്ന അള്ളാഹു മക്കളൊക്കെ നന്നാക്കി കൊടുക്കട്ടെ അതേമാതിരി തന്നെ ഏതെങ്കിലും ഒരു പെണ്ണ് പ്രസവിച്ചു എന്നുള്ള വാർത്ത കേട്ടാല് അവിടെ ഇന്നാൻസല്ലാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന സൂറത്ത് ഓതൽ സുന്നത്തുണ്ട് ഉദുവിട്ടിന് ശേഷം ഇന്നാൻസല്ലാഹു സൂറത്ത് ഓതൽ സുന്നത്തുണ്ട് ഒരു കുട്ടി പ്രസവിച്ച വാർത്ത കേട്ട ഉടനെ ഇന്നാൻസല്ല ചൊല്ലുക നല്ല കാര്യമാണ് എന്താ ചൊല്ലിയത് കൊണ്ട് ആ പ്രസവിക്കപ്പെട്ട കുട്ടി നന്നാവുന്ന
അവങ്ങളിൽ വെച്ച് വേറുള്ളവരെ കുട്ടികൾ നന്നായിട്ട് ഞമ്മക്കെന്താണ്, നല്ല നീയത്തോടു കൂടിയാണെങ്കിൽ അതിന്റെ വർക്കത്തോട് നിങ്ങളെ കുട്ടികളും നന്നാവും. അള്ളാഹു കബൂലാകട്ടെ. ഇന്നിപ്പോ അതൊക്കെ മാറിക്കണേ. ഇന്നിപ്പോ കുട്ടികൾ പ്രസവിച്ച ഞങ്ങളെ നാട്ടിലെ പെണ്ണുങ്ങന്മാരോടൊക്കെ പ്രസവിച്ച് എന്നൊക്കെ കേട്ട് അപ്പ ചോദിച്ച എത്ര കിലോന് നയിച്ച തൂക്കിക്കാൻ കൊണ്ടുന്ന വാര്യ എത്ര കിലോന്. അപ്പൊ അതിന്റെ കിലോ പറ ഏഴ് ആറ് ആറ് കിലോ ഉണ്ട്. അത് ഓളെ പള്ള കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി കളയാറ് ഇന്നാൻസലിനെക്കാളും മറക്കല. ആയിക്കോട്ടെ. അപ്പൊ അത് ഓതല് സുന്നത്ത് അല്ലാഹു ആ മക്കളൊക്കെ നന്നാക്കി കൊടുക്കട്ടെ. അല്ലാഹുവിനെ സ്വാലിഹായ മക്കളാക്കണേ അല്ലോ, സ്വലാഹിയത്തിന്റെ ഉടമകളാക്കണേ അല്ലോ, വിഷമങ്ങളൊക്കെ മാറ്റി കൊടുക്കണേ അല്ലോ, സ്വതക്കിയുടെ പതിനൊന്നാണോ മൗമാനെ വേദനിപ്പിക്കല്ലേ അല്ലോ. കാലം വളരെ മോശമാണ്. കഴിഞ്ഞ റമദാനിന് വരെ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് പ്രദേശത്ത് നിങ്ങൾക്കറിയില്ലേ സ്വന്തം ഉമ്മാമയെ കൊന്നു തള്ളിയ മക്കളുടെ പേരമക്കളുള്ള കാലമാണ്. സമ്പത്തിന് വേണ്ടി ഉമ്മായെ കൊല്ലാ മടി കാണിക്കാത്തവർ ഉപ്പാനെ കൊന്ന് ഉപ്പാന്റെ കയ്യങ്കാലം വെട്ടിമുറുക്കി സുബ്ഹാനല്ലാ ദിവസങ്ങളോളം കൊണ്ടു നടന്ന് പല ഭാഗങ്ങളിലും തള്ളിയ മുതലാളിമാരുടെ കാലമാണ് കേട്ടോ. അതുകൊണ്ട് മക്കളെ നന്മക്ക് വേണ്ടി നമ്മളെപ്പോഴും ദുആയിരുന്നോളണോ. റഹ്മാനായ റബ്ബേ, ആ ഉമ്മയുടെ മക്കളടക്കം ഞങ്ങളെ മക്കളെയോ നീ നന്നാക്കണേ അല്ലോ, വഴിതെറ്റിയ മക്കളാക്കല്ലേ അല്ലോ. മുഹമ്മദിൻ പിന്നെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് ദ്വാരിക്കാൻ വേണ്ടി, കുട്ടികൾ സ്വാലിഹികളാകാനും വേണ്ടി കുറ്റിപ്പറമ്പത്ത് സഫിയ ഒരു ജാക്ക അല്ലാഹുവിനെ സ്വീകരിക്കണേ അല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ. അല്ലാഹുവേ ഞങ്ങളെ ചൊല്ലിയ തഹ്ലീല് സ്വീകരിക്കണേ റഹ്മാനേ. ആ സ്വതക്കയുടെ പതിലൊന്നോണം കബറ് സന്തോഷിപ്പിക്കണേ അല്ലോ. റഹ്മാനായ റബ്ബേ, കബറിലുള്ള സന്തോഷം നീ നിലനിർത്തി കൊടുക്കണേ അല്ലോ. അവരെയും ഞങ്ങളെയും സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടണേ അല്ലോ. മക്കൾക്ക് സ്വലാഹിയത്ത് നൽകണേ അല്ലോ. നല്ല മക്കളാക്കണേ അല്ലോ. ബിഹക്കി സയ്യിദിന മുഹമ്മദിൻ. ഇരുപത്തി ആറ് ഒരു നാല് ചാക്ക അരിങ്ങുണ്ടും കിട്ടിയ നമ്മക്കാണ് നിർത്താം അല്ലേ ഉസ്താ. ഒരു മുപ്പത് ആയിക്കോട്ടെ. ആരൊരു നാലെണ്ണം തേർക്കാണ്ട ആരെയുണ്ടോ നാലും തന്നെ അല്ല കബൂല കണ്ടെ. കണ്ടങ്ങള് കണ്ടങ്ങള് എന്താ അവരുടെ പേര്, എന്താ നിങ്ങളെ പേര്? അനീഫക്ക അള്ളാഹു സ്വീകരിക്കട്ടെ. മുതലക്കുളം അള്ളാഹുവിനെ സ്വീകരിക്കണേ അല്ല. നീ സ്വീകരിക്കണേ അല്ല. സ്വീകരിക്കണേ അല്ല. ഇന്നനാ നർജു ഇലാ കഅസി ഹൗലിക അതഹ യൗമ നശരി കിതാബിയ സയ്യിദി ഖൈറൽ നബി അസ്സലാത്തു. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാന്, നീ സ്വീകരിക്കണേ റഹ്മാന്, വിഷമങ്ങൾ അകറ്റണേ റഹ്മാന്, ഖൈറ് നൽകണേ റഹ്മാന്, ശർറ് തട്ടി നീക്കണേ അല്ലാ, ബിസിനസ്സിലൊക്കെ ബറക്കത്ത് നൽകണേ അല്ലാ, തൊട്ടതിലെല്ലാം ഖൈറ് നൽകണേ അല്ലാ, കണ്ണേറിൽ പെടുത്തല്ലേ റഹ്മാന്, സിഹറിലും എടുത്തല്ലേ അല്ലാ. പ്രവാസിയായ അദ്ദേഹത്തിന്റെ എല്ലാ കടങ്ങളും എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് കൊടുക്കേണ്ടവർക്ക് കൊടുത്ത് കെട്ടിക്കേണ്ടവരൊക്കെ കെട്ടിച്ച് നല്ലൊരു വീട് വെച്ച് നിത്യമായ ജീവിതത്തിന് വേണ്ടുന്നതൊക്കെ ഉണ്ടാക്കി വെച്ച് നാട്ടിൽ തന്നെ സെറ്റിലാവാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ജീവിതം മുഴുവനും പ്രവാസ ലോകത്ത് ഹോമിക്കേണ്ട അവസ്ഥ അവർക്കും ഞങ്ങൾക്കും നൽകല്ലേ അല്ലാ. സയ്യിദിന മുഹമ്മദിൻ. മക്കൾക്ക് നാഫിയായി ഇൽമുട്ടാൻ വേണ്ടി ഒരു സ്ത്രീ കുട്ടി പഠിക്കാൻ കയറി നിർത്തി പഠിക്കണ്ടാവും. വില പെരയിൽ നിന്നാ ഇൽമുട്ടൂലല്ലോ. പെൺകുട്ടികളാ
അതായാലും നാഫിയായാലും അത് കൊടുക്കട്ടെ. ഞാൻ എന്റെ മുത്താലിമിങ്ങളോട് പറയാം, ഞാനോ മോദി പഠിച്ചോളെ ചിരിങ്കളിയൊക്കെ എപ്പോഴേ ഉണ്ടാവുള്ളൂ, കുറച്ച് കഴിഞ്ഞ ഒരു മനുഷ്യൻ ഉണ്ടാവലോപ്പം. നേരത്തെ എനിക്ക് പണി വെച്ചു, ഉസ്താനെ കുറ്റപ്പെടുത്താനും പറ്റൂല, ഉസ്താ കുറേ പറഞ്ഞതാ. പിന്നെ ചില കുട്ടി ഇപ്പൊ പഴയ കുട്ടികളെ മാതിരുന്നല്ല, പണ്ടൊക്കെ കുട്ടികളോട് ഉസ്താദൊരു വട്ടം വെച്ചിട്ട് ഇവിടെ നിൽക്കണ്ടാ നമ്മളവിടെ നിന്നീനു. ഉസ്താ ഞാനൊക്കെ പിന്നെ നേരെ തിരിച്ചു നീ പോട്ട്, എന്റെ പോണ്ട് ഞാൻ ഇസ്തസിനെ ചെയ്ത ബാക്കി. നമ്മളെന്നൊക്കെ പിന്നെ അങ്ങനെ ഒന്ന് പെട്ടതാന്ന് വെച്ചാ ഞാൻ ഈ പുസ്തകം ചോദിച്ചാൽ മതി എങ്ങനെ ഉണ്ടായി. അപ്പൊ നിങ്ങളറിയാം വട്ടം വെച്ചിട്ട് അവിടെ നിൽക്കാൻ വേണ്ടി പറഞ്ഞാല് നിന്നീനൊരു കാലം ഉണ്ടായി. ഇപ്പത്തെ കുട്ടികളെ ന്യൂ ജനറേഷന്റെ മുത്താലിമ്യങ്ങളെ നിൽക്കണോട് നിന്നിട്ടാ ഉസ്താദെ ഞാൻ പടിയെ നിൽക്കണ പെടെ വന്ന് വെച്ചോളി അറിയാം. ഇവിടുത്തെ കുട്ടികളല്ല കേട്ടോ, ഇവിടുത്തെ കുട്ടികൾ നല്ല കുട്ടികളല്ല. നാഫിയായാലും കൊടുക്കട്ടെ അള്ളാഹു, ആ ഉമ്മാനെ മക്കൾക്കൊക്കെ നല്ല നാഫിയായാലും കൊടുക്കണേ അള്ളാഹ്, വിഷമങ്ങളൊക്കെ മാറ്റി കൊടുക്കണേ അള്ളാഹ്. മക്കളുണ്ടാവ ഒരു സഹോദരി, നാളേക്കൊക്കെ വേണ്ടി ഒരു കാളക്കുട്ടിനെ ഇന്ന് കൊള്ളുന്നിന്, നാളെ വരുമ്പോ കൊണ്ടുവരും, നമുക്ക് തീർച്ചയാക്കി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സ്വഹാദിരിക്കുന്ന നല്ല സ്വാലിയ മക്കളെ കൊടുക്കട്ടെ. അള്ളാഹുവിനെ നല്ല മക്കളെ കൊടുക്കണേ അള്ളാഹ്. ബഹുമാനപ്പെട്ട നരിക്കോട് ഉസ്താന്റെ അടുത്ത് ഇതേമാതിരി വിഷമം പറഞ്ഞ അദ്ദേഹം കൊടുക്കുന്ന ചെറിയ മാർഗണ്ട് ഞാൻ പറഞ്ഞുതരാം. നരിക്കോട് ഉസ്താന്റെ അടുത്ത് 10-25 കൊല്ലമായിട്ട് കുട്ടികളില്ലാത്ത നരിക്കോട് ഉസ്താനെ ശരിക്കറിയണേ നമ്മളെ അദ്ദേഹം ഉസ്താനോട് ചോദിച്ചാൽ, കാരണം മൂപ്പര് കണ്ണൂർ ജില്ലക്കാരനാ അല്ലേ, ഇപ്പൊ കണ്ണൂരല്ലേ. ഞാനവിടെയായിരുന്നു, എന്നെ മൂപ്പരെ കണ്ട് കയറിയപ്പോ ഞാനിട്ട് പോന്നതാ. വലിയൊരു വന്ന ഇറങ്ങിപ്പോരന്നല്ല അവിടെ അങ്ങനെ അള്ള മൂപ്പര സ്ഥാപനത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ കഴിഞ്ഞല്ലൊരു വയതിന് പോയത് ഞാൻ ഓർക്കണം, കഴിഞ്ഞല്ലേ അത് അതോടും മതിയേക്കട് പിന്നെ ഒരു വിളിച്ചിട്ടില്ല. ആയിക്കോട്ടെ, അള്ളാഹു റായത്ത് കൊടുക്കട്ടെ, നല്ല സന്തോഷം കൊടുക്കട്ടെ. അപ്പൊ നരിക്കോട് ഉസ്താന്റെ അടുത്ത് ഇങ്ങനെ കുട്ടികളില്ലാന്ന് പറഞ്ഞപ്പോ ഉസ്താവ് പറഞ്ഞൊരു മാർഗം എന്ന് വെച്ചാല്, ഭാര്യയും ഭർത്താവും കിടന്നുറങ്ങണേന്റെ തൊട്ട് മുമ്പ് നല്ലൊരു കാമിലായ വുദു എടുക്കുക, നല്ല ദിക്കറൊക്കെ ചൊല്ലിയിട്ടുള്ള വുദു എടുത്തിട്ട് രണ്ടുപേരും കിബിലക്ക് വുദു മുറിയാതെ നോക്കിയിരുന്ന് കിബിലക്ക് മുന്നിട്ടിരുന്ന് ഒരു 33 നാരിയ സ്വലാത്ത് ഭാര്യ 33 നാരിയ സ്വലാത്ത് ഭർത്താവും ചൊല്ലി നല്ലോണം അങ്ങ് ദ്വാരക്ക, എന്നിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക, നല്ല ഫലം കിട്ടും. ഒരുപാട് ആളുകൾക്ക് ഞാൻ ഈ വിഷയം പറഞ്ഞു കൊടുത്തു. ഇപ്പോ ഞാൻ ജോലി ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്, എടത്തനാട്ടുകര എന്ന സ്ഥലത്തിന്റെ പേര്, മണ്ണാർക്കാട് മണ്ഡലത്തിലാണ്, നല്ല റാഹത്തുള്ള സ്ഥല. എന്താ നിങ്ങൾ ഒരൊറ്റ സുന്നികള നാട്ടിലില്ല എന്നുള്ളതാണ് വലിയ റാഹത്ത്. കാരണം ഞാൻ എടുക്കു പോയാൽ ആരും അറിയില്ലല്ലോ പള്ളിയിലെ മൂലിയരുണ്ടോ അതാത് ചൊല്ലിയോ ഇയാളെവിടെ പോയി ഇത് ചോദിക്കാനും പറയുന്ന ഒരു മനുഷ്യല്ല. ജുമാക്ക് നല്ല ആൾക്കാരാ, അതുകൊണ്ട് തന്നെ ജുമാക്ക് ഞാൻ എവിടെയും പോകില്ല അവിടെ തന്നെ. അപ്പൊ ആൾക്കാർ ചോദിച്ച് ബാക്കവിക്ക് എന്നുമ്പോഴത്തന്നെ അവിടെ പോക്കൂല്ല. അൽഹംദുലില്ലാ അവിടെ 60 ഒരു 10-30 മഹല്ല് 60 കൊല്ലം മുമ്പ് ഒക്കെ മുജാഹിദായതാ. ഒരൊറ്റ സുന്നികൾ അവിടെ ഇല്ല, വീടുമില്ല, വ്യക്തിയില്ല. ഏതൊരു ചങ്ങായി ഗൾഫ് പോയതിനു ശേഷം പേരൂടിസ്ഥാന്റെ വേദൊക്കെ കേട്ടിട്ട് സുന്നി അയക്കണ. സാധാരണ അവിടെ പോയിട്ട് എല്ലാരും മുജാഹിദ് ആകരെ, ഇയാള് നേരെ ഉൾട്ട. അങ്ങനെ അൽഹംദില്ല ഇപ്പൊ അയാള് സുന്നത്തെ അമ്മയത്തിന്റെ സജീവ പ്രവർത്തകൻ, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. പിന്നെ കുറെ ആൾക്കാർക്ക് പൂതിണ്ട് വരാന്, പണ്ട് അണ്ണാച്ചി പറഞ്ഞമാതിരി മനസ്സിലുണ്ട് സുളുവാൻ വയ്യാന്നല്ല, പൂതിണ്ട് വരാന്. പക്ഷെ ഒരു വരൂല, എന്താ കാരണം? ഓൽക്ക് പേടി മരിച്ചു കഴിഞ്ഞാൽ കുഴിച്ചിടണ്ട്. നമ്മക്ക് ചിരിച്ച കാരണം ഒരാളെ മരിച്ചത്. അങ്ങനെ ഞാൻ ഈ വിഷയത്തിൽ എബിസ്ഥാനത്ത് പോയി, അങ്ങനെ അവിടെ പള്ളി ഉണ്ടാക്കാൻ 20 ലക്ഷം ഉറുപ്പ്യ ഉസ്താദ തന്ന, അള്ളാഹു ഉസ്താദിന് ആഫിയത്ത് കൊടുക്കട്ടെ. ഉസ്താദ് വാങ്ങി തന്ന സ്ഥലത്താണ് നമ്മൾ പള്ളി ഉണ്ടാക്കിയത്. ആരും അറിയില്ല പള്ളിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് മുനാരം പൊന്നുമ്പോൾ മുജാഹിദിന് പള്ളിയാന്ന് മനസ്സിലായത്. അപ്പൊ ഇതിന് കടലാസൊക്കെ നമ്മളെ സെറ്റാക്കിക്കണം. അതേമാതിരി ചെയ്താൽ മതി ഷെഹറു പാർക്കിന്റെ പള്ളിക്ക്. ഇത് നമ്മളതിന്റെ മുമ്പേ ബോർഡൊക്കെ വെച്ചപ്പോ ഒരു പിത്തനൊക്കെ ഇറങ്ങിയതാ. അള്ളാഹു പിത്തന മാറ്റി തരട്ടെ. എന്നിട്ട് ഒരു പിത്തന ഉണ്ടാക്കും ചോദിച്ചു ഞങ്ങൾക്ക് പോലും ഇവിടെ പള്ളി എന്ന് ചോദിച്ചും ചോദിച്ചു അല്ല കോലായല്ലേ. നിങ്ങൾ ഈ പിത്തനൊക്കെ നിർത്തിയാക്കി അപ്പൊ പിറ്റേ ദിവസം തന്നെ പള്ളി ഇവിടെ പൊന്തു. അള്ളാഹു ഷെഹറെന്ന് കാക്കട്ടെ. അപ്പോ അങ്ങനെ അൽഹംദുലില്ലാ. അപ്പൊ ഉസ്താന എടുത്ത് പോയിട്ട് ഉസ്താന പറഞ്ഞു, ഉസ്താദെ ആൾക്കാരൊക്കെ പള്ളി വരാൻ പൂതിയൊക്കെ ഉണ്ട്, ഓൽക്ക് സുന്നിയാകാൻ പൂതിയാകുന്നുണ്ട്. പക്ഷെ മറ ചെയ്യാൻ സ്ഥലമില്ലല്ലോ, മരിച്ചു കഴിഞ്ഞാൽ എന്താ കാട്ട്? പല ആൾക്കാർ അങ്ങനെ ചോദിക്കണേയാണ്. അപ്പൊ ഉസ്താദ് പറഞ്ഞു, ആരെങ്കിലും ഒരാളോട് മരിച്ചുതരാൻ പറയും, കുഴിച്ചെന്ന കാര്യം ഞാൻ ഏറ്റിയാണ്. ഇതൊരാള് സുന്നിയായിട്ട് മരിച്ചിട്ടുണ്ട് കേട്ടല്ല കുഴിച്ചിട്ടുണ്ട്.
അല്ലാ ഉസ്താദിനെ അഭ്യുദ ദീർഘായുസം കൊടുക്കും. അൽഹംദുലില്ലാഹ്. ഇപ്പൊ ഇങ്ങനെ അതിനെ കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു 10-22 ലക്ഷം ഉറുപ്പായ നമുക്ക് 40% സ്ഥലം എടുക്കാന്നൊക്കെ പറയുന്നുണ്ട്. ഞാനതിനെ ഇറങ്ങിയിട്ടില്ല. ഞാനിപ്പോ അതിനെ ഇറങ്ങിയിട്ട് ഒരു ഉറുപ്പി ആരാക്കൊന്നും വാങ്ങിയ പിന്നെ അതിനന്നെയല്ലേ ചെലവാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു പേടിയുണ്ട്. ഞാൻ അതിക്ക് ഇറങ്ങിയിട്ടില്ല. എനിക്കാണ് ഈ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റില്ല. ഇപ്പൊ തന്നെ 10-25 കുട്ടികൾക്കുള്ള ചെലവ്, 2 ഉസ്താദ്മാർ എന്നെ കൂട്ടി 3 ഉസ്താദ്മാർക്കുള്ള ശമ്പളം, പിന്നെ അതിനൊക്കെ പുറമെ ഒരു കുക്കുണ്ട്, ഓനാണ് വലിയ ശമ്പളം. ഞാൻ അങ്ങനെ ഇടക്കിടക്ക് വിചാരിച്ചു ഓതി പഠിച്ചപ്പോ കുറച്ച് കുക്കിംഗ് കൂടി പഠിച്ചാൽ മതി, എന്നാ പിന്നെ ഓനാ ശമ്പളം കൊടുക്കണ്ട. ഓന് 13 ഉറുപ്പ ശമ്പളം കൊടുക്കണം. അങ്ങനെയൊക്കെ അല്ല, ഒരു മാസത്തിൽ എനിക്ക് ഒരു 10-65 ഉറുപ്പ്യന്റെ ഉള്ളിൽ എന്നെ കൂടി ഒതുങ്ങുണ്ട്. അള്ളാഹു തആല 2 കൊല്ലമായിട്ടുള്ള നിങ്ങളെ മാതിരി സിൽവർ ജൂബിലി ഒന്നും ആയിട്ടില്ല. 1 ഉറുപ്പ കടല്ല, അള്ളാഹു കടല്ലാതെ മുന്നോട്ട് വന്ന് തോഫി കഴിയട്ടെ. അതിനിപ്പോ ഞാൻ ഇങ്ങനെ ഓരോരുത്തരത്ത് പോയിട്ടുണ്ട്, പേദര് പോയിടത്തുനിന്നൊക്കെ പിരിവ്. ഇവിടെ ഒരു സ്ഥാപനം ആയതുകൊണ്ട് ഞാൻ ചോദിക്കണ തന്നെ ശരിയല്ല. അതുകൊണ്ട് നിങ്ങൾ ആരൊന്നും തരണ്ട, ഇവിടെ അതിൽ വേജാറാവൊന്നും വേണ്ട. തന്നോൽക്കൊക്കെ അള്ളാഹു നല്ലോ വർക്കത്ത് ചെയ്യട്ടെ. ഇനി തരാൻ വിചാരിച്ച ആൾക്കാർക്കൊക്കെ അതിൻ്റെ ഇല്ലാതെ വലിയ വർക്കത്ത് ചെയ്യാം. അങ്ങനെ ഉണ്ടാവും ചിലപ്പോ. അങ്ങനെ സ്ഥലം ഉണ്ടായ നമ്മളെ വെളുത്തമായിട്ട് അല്ലല്ലേ. അപ്പൊ അവിടെ പിന്നെ പള്ളി സ്ഥാപനത്തിന്റെ കമ്പൗണ്ടിൽ നിന്ന് കയറിയിട്ട് ഒരു 10 ഉറുപ്പ കൊടുത്താൽ എന്താ? അങ്ങനെ ആരെയും വിചാരിച്ചല്ലേ. നമുക്കിപ്പോ അയാളെ കത്തിച്ചുകൊണ്ടിട്ടൊന്നും വേദനിപ്പിക്കണ്ട. ശരിയാണ്, തന്നോട്ടെ, നമ്മളെ പ്രശ്നമാക്കണ്ട, അള്ളാഹു കബൂലാക്കട്ടെ. അപ്പൊ നമ്മളവിടെ എത്തി. അപ്പൊ അവിടെയൊക്കെ പല ആൾക്കാരിങ്ങനെ വരക്കാൻ വരുമ്പോ ഓൽക്ക് കൊടുക്കാൻ മാറുക. 7 കൊല്ലമായിട്ട് കുട്ടികളില്ലാന്ന ഷബീർ ത്വായിഫിലുള്ള ആളാ. ഓനോട് ഞാൻ വിഷയം പറഞ്ഞോളൂ. അൽഹംദുലില്ലാ, ഇപ്പൊ നല്ലൊരു ആൺകുട്ടി ഉണ്ടായി. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു നല്ല സന്തോഷം കൊടുക്കട്ടെ. കണ്ണൂർ ജില്ലയിലുണ്ട് ഒരു നല്ലൊരു പ്രാവശ്യം മക്കളില്ല. ഇനി 15 കൊല്ലമായിട്ട് ആളെ പേര് വന്ന ഉസ്താപ്പ നീ ചോദിച്ചറിയാറുണ്ട് കണ്ട. അതുകൊണ്ട് ഞാൻ ആളെ പേര് പറയും. അയാള് ഞാൻമാര് വിഷമം പറഞ്ഞു. ഞാനാ കാര്യം പറഞ്ഞോട്ട് ഇങ്ങനെ നരിക്കോട് ഉസ്താൻ ഇജാസ്തുണ്ട്. അൽഹംദുലില്ലാ, 15 കൊല്ലം ശേഷം അയാൾക്ക് ഒരു കുട്ടി ഉണ്ടായപ്പോ കുട്ടി അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ ഇത് ഞാൻ ആ ഉമ്മയടക്കം ആർക്കൊക്കെ വിഷമമുണ്ടോ, അരിക്കോട് ഉസ്താന്റെ മേലിലും എം അടവൂർ തങ്ങൾ പാപ്പാന്റെ പേരിലും സാജുലനും അടക്കമുള്ള നമ്മുടെ ആലിമീങ്ങളും സദാത്തുകളുടെ പേരിലൊക്കെ നല്ലോണം ഫാത്തി ഒഴിച്ചാണ് ദുആർക്ക് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇപ്പോ യദ്ഖുലുൽ ജന്നത ഖുവാമൻ അഫ്ഇദതുഹും കഅഫ്ഇദതി ത്വയ്യ്. പക്ഷികളെ പോലെ ഹൃദയമുള്ള ഒരു വിഭാഗം ആളുകൾ അവർ സ്വർഗത്തിൽ കടക്കുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി. ഇതാണ് നമ്മുടെ വിഷയം. അതിൽ 2 സ്വഭാവങ്ങൾ നിങ്ങൾ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്കപ്പോ നമ്മൾ മാർക്ക് തന്നതല്ലേ. 1, ലോലമായ ഹൃദയം, വാശിയില്ലാത്ത ഹൃദയം, കുയിന്തില്ലാത്ത ഹൃദയം. മലപ്പുറം ഭാഷ മുമ്പാട് ഭാഷ പറഞ്ഞു. ഒരാളോടും വാശിയില്ലാത്ത നല്ല മനസ്സ്. 2, അത്തവക്കുലു, അള്ളാഹുവിലേക്ക് മുഴുവൻ കാര്യങ്ങളും പരമേൽപ്പിക്കുന്ന മനസ്സ്. 3, ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയുന്നു, പക്ഷികളുടെ 3 സ്വഭാവം അൽ ഖൗഫ്, പക്ഷികൾക്ക് വല്ലാത്ത പേടിയായിരിക്കും. എന്ന പോലെ മുമ്മിനായ മനുഷ്യന്റെ പേടി വേണം. ഫസഉൽ ഖൽബി മിൻ മക്റൂഹി അനാലുഹു, വെറുക്കപ്പെടുന്ന കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടാകുമോ എന്നൊരു പേടി. ഇഷ്ടപ്പെടുന്ന രാജാതിരാജനായ അള്ളയടക്കം ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി, നബി തങ്ങളടക്കം നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു പേടി. അത് മുഅ്മിനായ മനുഷ്യന്റെ മനസ്സിൽ വേണോ? അമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ നഫ്സ അനിൽ ഹവാ فإن الجنة هي المأوى. അള്ളാഹുവിന്റെ മുമ്പിൽ വന്ന് നിൽക്കണമെന്ന പേടി ഒരാളെ മനസ്സിലുണ്ടായാൽ അവന്റെ മടക്കം അള്ളാഹു തആല സ്വർഗത്തിലേക്കാക്കുകയാണ്. അതുകൊണ്ട് എന്റെ മുമ്പിൽ നിങ്ങളെ നമ്മുടെ മനതലങ്ങളിൽ പേടി വേണം. എന്റെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ നാളെ ആഖിറത്തിൽ വിജയിക്കുമോ ഇല്ലയോ? മഹാനായ അബൂ ഹുറൈറ തങ്ങൾ ഒരു ദിവസം കരയുകയാണ്. ആ അബൂ ഹുറൈറയുടെ കരച്ചിൽ കണ്ടപ്പോ സുഹൈബത്ത് ചോദിച്ചു, മാ യുബ്കീക യാ അബാ ഹുറൈറ? ഓ എന്റെ അബൂ ഹുറൈറ, നിങ്ങളെ കരയുന്നത് എന്തിനാണ്? അബൂ ഹുറൈറ
പറയുന്ന അമ്മ ഇന്നില അബ്കി അലാ ദുനിയാകും ഹാദിഹി, നിങ്ങളെ ഈ ദുനിയാവി വിചാരിച്ച് കരയുകയല്ല ഞാൻ, നേരെ മറിച്ചോ വലാക്കിന്നി അബ്കീലി ബുഅദി സഫരി വഖില്ലതി സാദി, ഞാനൊരു ദീർഘമായി യാത്ര പോകേണ്ടവനല്ലയോ, പക്ഷേ ആ യാത്രക്കുള്ള ഭക്ഷണമോ ഉപകരണങ്ങളോ എന്റെ കയ്യിലില്ലല്ലോ, എന്റെ അവസാനത്തിന് യാത്ര വരാനുണ്ട്, അതിനുള്ള അമലൊന്നും എന്റെ കയ്യിലില്ലല്ലോ. ഓ എന്റെ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ ഭയപ്പെടണം നമ്മൾ, അല്ലാഹുവിനെ പേടിക്കണം, നമ്മളെ പേടിച്ച് കരയണം, നമ്മളെ മടങ്ങണം അല്ലാഹുവിലേക്ക്. ഒഴുക്കാ നിനക്ക് കണ്ണുനീരുണ്ടോ? സ്വീകരിക്കാൻ അല്ലാഹു തയ്യാറാണ്. നിങ്ങൾക്കറിയോ മഹാനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി, നബി തങ്ങൾ പറയുന്നു ഒരാളെ മഹ്ശറയിലേക്ക് കൊണ്ടുവരും, അയാളുടെ നന്മയും തിന്മയും എല്ലാം തൂക്കും, അങ്ങനെ തിന്മ കൂടിക്കഴിഞ്ഞാൽ അല്ലാഹു തആല മലക്കുകളോട് നരകത്തിലേക്ക് വലിച്ചെറിയാൻ പറയും. മലക്കുകൾ അദ്ദേഹത്തിനെ കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണിന്റെ പുരികങ്ങളിൽ നിന്നൊരു പുരികം അതേ ഉടനെ തന്നെ വർത്തമാനം പറയുകയാണ്, അതേ പത്തക്കൂ. ആ പുരികങ്ങനെ വിളിച്ചു പറയും, അല്ലാഹുവിനോട് വർത്തമാനം പറയും, കണ്ണിന്റെ മുകളിലുള്ള പുരികത്തിന് കരയാനുണ്ട്. ആ പുരികൻ റബ്ബിനോട് പറയും, യാ റബ്ബി റസൂലുക മുഹമ്മദുന സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നിന്റെ പ്രവാചകരായ ഹബീബ മുഹമ്മദുർ റസൂലുള്ളാഹി, നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, മംബക്കാ മിൻ ഖശിയതിക യഗ്ഫിറുല്ലാഹു ലഹു, അല്ലാഹുവിനെ ഭയപ്പെട്ട് ആര് കരയുന്നുണ്ടോ ആ കരഞ്ഞവന് അല്ലാഹു മാപ്പ് ചെയ്തു കൊടുക്കുമെന്ന് അല്ലാന്റെ ഹബീബ് പറഞ്ഞത് ഞാൻ ഓർത്തുപോവുകയാണ്. അതേ കണ്ണുനീരൊഴുകുമ്പോ കണ്ണിന്റെ പുരികത്തിൽ നിന്ന് ഒഴുകി ഒലിക്കുന്ന കണ്ണുനീര് കാരണം കൊണ്ട് അല്ലാഹു തആല ദോഷങ്ങളൊക്കെ പുറത്തു തരുമെന്ന് നബി തങ്ങൾ പറയുമല്ലോ, പറയുമായിരുന്നല്ലോ. ഇതങ്ങ് കേൾക്കുമ്പോ ഒരച്ച രോമത്തിന്റെ പറക്കത്തുകൊണ്ട് അല്ലാഹു തആല അടിമയെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ്. തിന്മ ചെയ്ത് വലിയ തെറ്റ് ചെയ്ത് നരകത്തിൽ പോകുന്നയാള് ഒരിറ്റി കണ്ണുനീരിന്റെ കാരണം കൊണ്ട് അല്ലാഹു തആല നരകത്തിൽ നിന്നങ്ങ് കാവൽ കൊടുക്കുമ്പോ ഫയുനാദി ജിബ്രീൽ, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വിളിച്ചു പറയും, നജാ ഫുലാൻ ഇബ്നു ഫുലാനിൻ ബിശഅറതി വാഹിദഹ, ഒരൊറ്റ രോമത്തിന്റെ ബറക്കത്തുകൊണ്ട് ഒരാൾ നരകത്തിൽ നിന്ന് വിജയിച്ചിട്ടുണ്ട്, രക്ഷപ്പെട്ടിട്ടുണ്ട്. ഓ എന്റെ മുഅ്മിനികളെ, നമ്മളെ തെറ്റ് ചെയ്തവരാണ്, അല്ലാഹുവിനോട് ചോദിക്കേണ്ടവരാണ്, പക്ഷേ മടി കാണിക്കാൻ പാടില്ല, ചോദിക്കുന്നതിൽ നമുക്ക് മടുപ്പ് വരാൻ പാടില്ല. നമ്മുടെ ആവശ്യം നമുക്ക് വേണ്ടി ചോദിക്കണോ? കൂടുതൽ ചിരിക്കുക എന്നത് ഇസ്ലാം പഠിപ്പിക്കുന്നതല്ല, നമ്മൾ കൂടുതൽ കരയലാണ് ഇസ്ലാം നമ്മോട് പറയുന്നത്. ചിരിക്കുന്ന പക്ഷം കൂടുതൽ ആരിന്ന് കരയുന്നതാണ് കൂടുതൽ അവരല്ല. ആരാണോ ഈ ദുനിയാവിൽ കൂടുതൽ ചിരിക്കുന്നത് അവരായിരിക്കുന്ന ആൾ ആഖിറത്തിൽ കൂടുതൽ കരയുക. ആരാണ് കരയിൽ ഇന്ന് ഏറ്റം കൂടുതൽ ചിരിക്കുന്നതും അവരാണ് അധികം സ്വർഗമീ. ആരൊക്കെ കരഞ്ഞോ? ധാരാളം കരഞ്ഞവരാരെല്ലാം ഉണ്ടോ അവരായിരിക്കും കൂടുതൽ സ്വർഗത്തിൽ നിന്ന് ചിരിക്കാൻ ഭാഗ്യമുള്ളവര്. നിങ്ങൾക്കറിയോ? നമ്മൾ ആലോചിച്ചു നോക്കണം. ബഹുമാനപ്പെട്ട കമറുലനും കന്തവര മുസ്താള് ഒരു 5 മിനിറ്റ് നമ്മളോട് സംസാരിച്ചാൽ ഒഴുകി വരുന്നത് കണ്ടിട്ടില്ലേ കണ്ണുനീര്? ഞാൻ
ഞാനിവിടെ രണ്ട് മണിക്കൂറായി പ്രസംഗിച്ചു, ഒരിറ്റ് കണ്ണുനീരന്റെ കണ്ണിൽ നിന്ന് വന്നില്ലല്ലോ, നമ്മുടെ മനസ്സിലൊന്നും ചിന്ത വന്നില്ലല്ലോ, ആരിവിടെ വെച്ച് കൂടുതൽ കരയുന്നോ? മഹാനായ താജുലിനമ ഉള്ളാളത്തെ പാപ്പയുടെ മർക്കസിലുള്ള ദുആ നിങ്ങളെ കേൾക്കാറില്ലേ? അവിടെ ബഹുമാനപ്പെട്ട തങ്ങളും പാപ കരയുന്നത് എത്രയാണ്? ഇങ്ങനെ മഹാന്മാരൊക്കെ കരഞ്ഞതെന്തിനാണ്? സ്വർഗത്തിൽ ഉറക്കയൊന്ന് ചിരിക്കാൻ വേണ്ടിയാണ്. ഓ എന്റെ ഉമ്മ, നമുക്ക് കോമഡി ഇഷ്ടമാണല്ലേ, നമുക്ക് റിയാലിറ്റി ഷോകൾ ഇഷ്ടമാണല്ലേ, നമ്മൾ വിറ്റി കേൾക്കാൻ താല്പര്യപ്പെടുന്നല്ലേ, എന്നാൽ കരയുന്നത് ഒരാളും ഇഷ്ടപ്പെടുന്നില്ല. ആരാണ് കരയൽ ഇന്ന് ഏറ്റവും കൂടുതൽ? ചിരിക്കുന്നതും അവരാണ് അധികം സ്വർഗമില്ല. ഇന്ന് കരഞ്ഞവരാണ് നാളെ ആഹ്റത്തിൽ ചിരിക്കുന്നവർ. എന്തേ നമ്മൾ കരയാ മടി കാണിക്കുന്നോ? ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ റമദാനിലോ ഞാൻ എന്റെ ഉപ്പാക്ക് ഭക്ഷണം കൊണ്ട് കൊടുത്തിട്ടുണ്ട്, ഞാൻ എന്റെ ഉപ്പാക്ക് ഈത്തപ്പഴം കൊടുത്തിട്ടുണ്ട്. ഓ എന്റെ ഉമ്മമാരെ, നമ്മളെ കൂടെയുള്ള പല ആളുകളും വിടവറഞ്ഞത് ഓർക്കുന്നുണ്ടോ? റമദാന് പോകുമ്പോ എത്രയാട് വിടവറഞ്ഞു പോയി. ഇന്നലെ മിസ്ബായ് ഉസ്താദ് മരണപ്പെട്ടു പോയി. അല്ലാഹു അവരെ ഖബറ് സന്തോഷത്തിലാക്കട്ടെ. അഫിനാഹുമുൽ മൗതു വസ്തബഖാ കബഅദഹുമു ഹയ്യ വമാ അഖറബൽ ഖാസി മിനദ്ദാനി കം കുന്ത തഇരിഫു മിം മൻ കാന ഫീ സലഫി മിം ബൈനി അഖലി വജി റാനി വയഖബാനി. എത്ര പരിചയമുള്ള ആളുകള്, അതിൽ നമ്മുടെ ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, കുടുംബങ്ങളുണ്ട്. അവരൊക്കെ എവിടെ പോയി? എല്ലാവരെയും മരണം അങ്ങ് കൊണ്ടുപോയി. അതുകൊണ്ട് ആ മക്കൾക്ക് വേണ്ടി, മരിച്ചുപോയ ഉപ്പാക്ക് വേണ്ടി, മരിച്ചുപോയ കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മൾ കുഴിച്ചു വെച്ചിരുന്ന ഖബറ് നമ്മളെ കണ്ടില്ലയോ? ഖബറിന്റെ ആഴവും സ്നേഹിതാനീ നോക്ക്, അതിൽ നിന്നെ മെല്ലെ ഇറക്കലോ ഒന്നോർക്ക്. ആ ആരടി മണ്ണിലേക്കൊന്ന് പാളി നോക്കിയിട്ടുണ്ടോ? അവിടെയല്ലേ ഞാനും നിങ്ങളും കിടക്കാനുള്ളത്? അവിടെയല്ലേ ഞാനും നിങ്ങളും പോയി ഒറ്റയ്ക്ക് കിടക്കാനുള്ളത്? കിടന്നങ്ങ് മാനം കണ്ട് കിടക്കാൻ പറ്റോ? ഇല്ല ഇല്ല. പെരുങ്കല്ല മുകളിൽ വെച്ച് മിൽഹാ തൊട്ട് ഓതിയിട്ട് മണ്ണോ ഇട്ട് സ്ഥലവും വിട്ട് ആ ശരീരങ്ങൾക്ക് മുകളിലെല്ലാം വലിയ കല്ലുകൾ വെക്കുകയാണ്. കല്ലുകൾ വെച്ച് നമ്മളെയൊക്കെ മൂടി വെക്കുകയാണ്. നിങ്ങൾ നിങ്ങളെ ശരീരത്തെ കഫം പുടയിലേക്ക് പൊതിഞ്ഞു വെച്ചതെന്ന് ഓർത്തു നോക്ക് ചെറുപ്പക്കാരാ. നമ്മളിന്ന് വീട്ടിൽ പോകണോ? എന്നിട്ട് ഞാനും നിങ്ങൾ എങ്ങനെ ആരോചിക്കണോ? ഞാൻ നാളെ അങ്ങ് മരിച്ചാല് ഏത് റൂമിലായിരിക്കും എന്നെ കിടത്തുക? ആരായിരിക്കും എന്നെ തലപ്പുറത്ത് വന്ന് ഓതുക? ആരെല്ലാമായിരിക്കും എന്നെ കുളിപ്പിക്കുക? എങ്ങനെയായിരിക്കും എന്നെ കൊണ്ടുപോകുക? ഏത് വഴിക്കായിരിക്കും അവിടേക്ക് എത്തുക? ഒന്ന് ആലോചിച്ചു നോക്കിയാല് കൂടുതൽ ചിരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. നമ്മുടെ ശരീരത്തിന് മുകളിൽ കല്ല് വെക്കുന്നത് പോരാ പോരാ. പെരുന്നാള് വന്നപ്പോ അട്ടഹസിക്കാ ഞാനും നിങ്ങളും ഉപയോഗിച്ച നമ്മുടെ പല്ല്, മറ്റുള്ളവരെ പരിഹസിക്കാ നമ്മൾ ഉപയോഗിച്ച പല്ല്. ഇങ്ങനെ ഈ പല്ലികളോ പല്ലിന്റെ മുകളിൽ തോലളിഞ്ഞാൽ പിന്നെ ചിരിക്കുന്ന പല്ലിളിച്ച കിടത്തം തന്നെ. ആ കബറിൽ പോയി നമ്മുടെ പല്ലിന്റെ മുകളിലുള്ള ചുണ്ട് മുഴുവനും ചീഞ്ഞളിഞ്ഞു പോയാല് പിന്നെ എപ്പോഴും ചിരിച്ച മുഖമാണ്, പല്ലിളിച്ചുള്ള കിടത്തമാണ്. ഇതൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ എനിക്കും നിങ്ങൾക്കും ചിരിക്കാൻ സമയം കിട്ടൂല്ല. അർഹമുറാഗിമീനായ മാലിക്കുൽ മുലൂക്കായ രാജസയ്യിദായ അല്ലാഹ് ഞങ്ങൾ
ഞങ്ങളൊക്കെ പാവങ്ങളാണ് റഹ്മാനെ, ഞങ്ങളെ തെറ്റ് ചെയ്തവരാണ് റഹ്മാനെ, ഇവിടെ ഉപദേശിക്കാനുള്ള അർഹതയൊന്നും എനിക്കില്ല, ഇവിടെ എണീറ്റ് നിൽക്കാനുള്ള അർഹതയും എനിക്കില്ല. അല്ലാഹുവേ, ഞങ്ങളിവിടെ വന്നത് ഞങ്ങളെ ഉപ്പാക്ക് വേണ്ടി ദുആയിരക്കാനാണ്. ഞങ്ങളിൽ നിന്നും മരിച്ചുപോയ ഞങ്ങളെ ഉപ്പയടക്കം പാവപ്പെട്ട എന്റെ പെങ്ങളടക്കം ആരൊക്കെ കബറിലുണ്ടോ അവർക്കൊക്കെ നീ സ്വർഗം കൊടുക്കണേ റഹ്മാനെ. ഓ എന്റെ ഉപ്പമാരെ, പ്രയാസമില്ലെങ്കിലൊന്ന് എണീറ്റ് നിൽക്കുമോ? ഓ എന്റെ ചെറുപ്പക്കാരെ, ബുദ്ധിമുട്ടില്ലാത്തവരൊന്ന് എണീറ്റ് നിൽക്കുക, എന്നിട്ട് നമുക്കൊന്ന് ദുആയിരക്കണോ? അല്ലാഹു നമ്മുടെ ദുആക്ക് ഇജാബത്ത് നൽകുമാറാകട്ടെ. അല്ലാഹു തആല ഇജാബത്ത് നൽകുമാറാകട്ടെ. കയ്യിന്റെ വേദന സുഖപ്പെടാൻ ഒരു സ്ത്രീ 250 രൂപ, സുഖപ്രസവത്തിന് ദുആ ചെയ്യാൻ ഒരു സ്ത്രീ 313 രൂപ, സുഖപ്രസവത്തിന് ദുആ ചെയ്യാൻ ഒരു സ്ത്രീ 100 രൂപ, മരണപ്പെട്ട മാതാപിതാക്കൾ, സഹോദരൻ എന്നിവർക്ക് ദുആ ചെയ്യാൻ കെ സി അബൂബക്കർ 500 രൂപ, കൊണാറമ്പത്ത് വലിയ കോയക്കുട്ടിക്കായുടെ മകൻ അബൂബക്കർ 500 രൂപ, മരിച്ചുപോയ മാതാപിതാക്കൾ, സഹോദരൻ കോയ ഉസ്മാൻ കോയ എന്നിവർക്ക് വേണ്ടി ദുആ ചെയ്യാം. ഹലാലായ ഉദ്ദേശം പൂർത്തീകരിക്കാനും മക്കളുടെ രോഗം സുഖപ്പെടാനും കുട്ടികൾ സാലിഹാവാനും നല്ല ജോലി ലഭിക്കാനും ഒരു സഹോദരൻ ആക്കോട് 775 രൂപ, വലിയ പറമ്പിൽ ലിഖിത 200 രൂപ, ലക്ഷം വീട്ടിൽ ഉമ്മാച്ച 102 രൂപ, ആമിന മോയിക്കൽ 100 രൂപ, രോഗം സുഖപ്പെടാൻ ഫസൽ ചിറക്കൽ പ്രവാസി 500 രൂപ, മരണപ്പെട്ട ഭർത്താവിനും മകൾക്കും വേണ്ടി ദുആ ചെയ്യാൻ ഒരു സ്ത്രീ 500 രൂപ, മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സ്ത്രീ 250 രൂപ, രോഗശമനത്തിന് ദുആ ചെയ്യാൻ ടി പി കമ്മുക്കുട്ടി 100 രൂപ, ഉമ്മയുടെ രോഗത്തിന് ദുആ ചെയ്യാൻ കുറ്റിപ്പറമ്പത്ത് സ്വാലിഹ് 100 രൂപ, കാതർക്കോയ കോഴിയൊന്ന് പ്രത്യേകം ദുആ ചെയ്യാൻ, അപകടത്തിൽ പരിക്കേറ്റ നമ്മുടെ മദ്രസയിലെ വിദ്യാർത്ഥി മിഥിലാജ് കൊണാറമ്പത്ത് രോഗസുഖപ്പെടാൻ 501 രൂപ, പ്രസവത്തിൽ പ്രയാസങ്ങൾ ഇല്ലാതിരിക്കാൻ കുറ്റിപ്പറമ്പത്ത് മുഫീദ് 500 രൂപ, രോഗം സുഖപ്പെടാൻ ടി പി ഉമ്മയ്യ 150 രൂപ, ഒരു സ്ത്രീ ഒരു കുപ്പി പാൽ കൊണാറമ്പത്ത് വെച്ചിക്കോയ 1000 രൂപ, രോഗശമനത്തിന് ദുആ ചെയ്യാൻ സഫിയ ചിറ്റാരി പുലാക്കൽ 320 രൂപ, ആഫിയത്തിനും രോഗശമനത്തിനും ദുആ ചെയ്യാൻ കൊണാറമ്പത്ത് ഫാത്തിമ 220 രൂപ. ഇങ്ങനെ ഒരുപാട് ആളുകൾ സമ്പാദിച്ചിട്ട് എല്ലാവർക്കും വേണ്ടി ഉസ്താദ് അവർക്ക് ദുആ ചെയ്യും. അതുപോലെ നമ്മുടെ ഒരു പ്രധാന പ്രവർത്തകൻ പെട്ടെന്ന് ഒരു സുഖമില്ലാതെ മിംസ് ഹോസ്പിറ്റലിലാണ്, നമ്മുടെ സജീവ പ്രവർത്തകരാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന്റെ ആ മാരക എല്ലാ രോഗത്തിൽ നിന്നും അള്ളാഹു പെട്ടെന്ന് ശിഫ നൽകുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു അദ്ദേഹത്തെ നമ്മെയും ഇവിടെ ദുആ ചെയ്യാൻ പറയപ്പെട്ട എല്ലാവരുടെയും എല്ലാ മുറാദുകളും എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തീർത്തു കൊടുക്കുമാറാകട്ടെ. അമിൻ ഉസ്താദ് ദുആ ചെയ്യും. പള്ളിയിലേക്ക് നമ്മുടെ ദർസിലേക്ക് മുകളിൽ ഭാഗത്ത് പായാക്ക് മോശമായതുകൊണ്ട് പള്ളിയിലേക്ക് വായ വാങ്ങാൻ വേണ്ടി ഒരു സഹോദരൻ, പേര് പറയാൻ ഇഷ്ടപ്പെടാത്തൊരു സഹോദരൻ 20,000 രൂപ സംഭാവന തന്നിട്ടുണ്ട്. അത് പായ വാങ്ങി ഇൻഷാല്ലാ നാളെ മറ്റന്നാളിടും. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന്റെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ. അതുപോലെ മക്കളുണ്ടാവാൻ ദുആ ചെയ്യാൻ വേണ്ടി ഒരു സഹോദരി, ഒരു കാളക്കുട്ടി നേരത്തെ ഉസ്താദ് പറഞ്ഞു. അതുപോലെ കഴിഞ്ഞ ഒരു വർഷം ഒരു പെൺകുട്ടി ഉണ്ടാവാൻ വേണ്ടി ദുആരന്ന് അൽഹംദുലില്ലാ കുട്ടി അവർക്ക് പെൺകുട്ടിയായി, ഒരു പെണ്ണാടിനെ നേർച്ചയാക്കിയിട്ടുണ്ട്. ഇൻഷാല്ലാ നാളെ ഇവിടെ വെച്ച് ലേലം ചെയ്യും. അതുപോലെ പല എല്ലാ വർഷവും നമ്മുടെ ദിക്ര ഹൽക്കയിൽ വെച്ച് പല ആളുകൾക്കും കുട്ടികളുണ്ടാവാനും കുട്ടികളുടെ രോഗത്തിന് വേണ്ടിയുമൊക്കെ ദുആ ചെയ്യാൻ നേർച്ചയാക്കാറുണ്ട്. അവർക്കൊക്കെ അതിന് ഫലം ഖുതുബുൽ ആലം സിയം വലിയുള്ളാഹി തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ലഭിക്കാറുമുണ്ട്. അതുപോലെ മറ്റൊരു ചെറിയ കുട്ടിക്ക് പാനൂരിലുള്ള തലശ്ശേരി പാനൂരിലുള്ള ഒരു കുട്ടിക്ക് സുഖമില്ലാതെ രോഗം ശിഫയാകാൻ വേണ്ടി കഴിഞ്ഞ വർഷം ഞാനൊരു പോത്തിനെ നേർച്ചയാക്കി കൊടുത്തിരുന്നു. അൽഹംദുലില്ലാ കുട്ടിയുടെ രോഗം പരിപൂർണമായി ശിഫയായി. ഇന്നലെ അദ്ദേഹത്തിന്റെ വകയായി. നാളെ നമ്മുടെ നേർച്ചയിലേക്ക് കറക്കാനുള്ള 46,000 രൂപ വില വരുന്ന ഒരു പോത്ത് അദ്ദേഹം വാങ്ങി നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് എല്ലാ പ്രയാസങ്ങളും തീർത്തു കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ ബോംബെയിലും അതുപോലെ നാട്ടിലുമുള്ള കച്ചവടങ്ങളിലൊക്കെ അള്ളാഹു ബർക്കത്തെയ്യുമാറാകട്ടെ. സത്താർ എന്ന് പറയുന്ന ആ സഹോദരനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും അള്ളാഹു എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രക്ഷ നൽകി എല്ലാ
രംഗത്തും ബർക്കത്ത് നൽകുമാറാകട്ടെ. ഇവിടെ വായിച്ച ഒരുപാട് സഹോദരിമാരും സഹോദരങ്ങളും പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളെ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടിയും അരി തന്നവർക്ക് വേണ്ടിയും ഒക്കെ എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അമീൻ. നമ്മുടെ മദ്രസ 16-ാം തീയതി ശനിയാഴ്ചയാണ് ഈ വർഷത്തെ ലീവ് കഴിഞ്ഞ് പിന്നെ തുറക്കുന്നത്. കഴിഞ്ഞ ഈ വർഷത്തെ പൊതുപരീക്ഷയിൽ 5-ാം ക്ലാസ്സിലും 7-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലും പ്ലസ് ടുവിലും ഒക്കെ പരീക്ഷ എഴുതിയ മുഴുവൻ കുട്ടികളും 100% വിജയം ഉണ്ടായിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കുന്നു. അതിനുവേണ്ടി പ്രവർത്തിച്ച നേതൃത്വം നൽകിയ ഉസ്താദുമാർക്ക് അല്ലാഹു ദീർഘായുസ്സും മാഫിയത്തും ദീനിന്റെ ഖിദ്മത്ത് ചെയ്യാനുള്ള തോഫീക്കും അല്ലാഹു നൽകുമാറാകട്ടെ. ആമീൻ. കുട്ടികളെ ചേർത്താനുള്ള ആളുകളൊക്കെ ശനിയാഴ്ച കൊണ്ടുവരേണ്ടതാണ്. ഉസ്താദ് ദുആ ചെയ്യും. നാളെയാണ് നമ്മുടെ സമാപന സമ്മേളനം, നമ്മുടെ ദിക്ര ഹൽക്ക. എല്ലാ ആളുകളും സജീവമായ എല്ലാ വർഷവും സംബന്ധിക്കാറുള്ളതുപോലെ സഹായിക്കാൻ നാളെ രാവിലെ ഒരുപാട് പണിയുണ്ട്. മാംസം ശരിയാക്കാനും അതുപോലെ അരി ശരിയാക്കാനും ഒരുപാട് പണികളുണ്ട്. എല്ലാ ചെറുപ്പക്കാരും സജീവമായി പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് ഉണർത്തുന്നു. ഇനി ഉസ്താദ് അവർ ദുആ ചെയ്യും. മുട്ടിയും പാലുമാണ് അല്ലെ അതിന്റെ മട്ട. മുട്ട വിരിഞ്ഞ് കൂയ്യായിക്കണം. അപ്പൊ പിന്നെ കൂയ്യാക്കിയാണ് കൊടുക്കുക. ഒരു കുപ്പി പാലുണ്ട്, ഇഷ്ടമുള്ള വിലക്കെടുത്ത് പോവാണ്. എത്ര കണ്ണിച്ചോരല്ലാതെ പറയാന്നാ പറയ. നിങ്ങൾ പറഞ്ഞതാണ് അതിന്റെ വില. 3 വട്ടം അള്ള കബൂലാക്കട്ടെ. നമ്മൾ പറഞ്ഞു കൊടുത്തേ അള്ള കബൂലാക്കട്ടെ. ബീനാനുസ്താ വിചാരിക്കണ്ട, ഒച്ച കൊടുത്താ മതി. ഞാൻ ആദ്യം പറഞ്ഞാണ്. പിന്നെ ഒരു കോഴിയാണ്. ₹300 എന്റെ ആരോഗ്യം കൊണ്ടാണ് ആ തുണിച്ചത് കൊണ്ട് അത് ചങ്ങലക്കണ്ടി വരും. അത്ര ഉഷാറുണ്ട്. ഞാൻ എടുക്കണം. LCD ഇട്ടുണ്ട്. നമ്മൾ ക്ലിപ്പിങ്ങിനും കൊടുക്കാനും ഇതിപ്പോ അതുപോലെ ആൾക്കാരിപ്പോ ഇങ്ങനെ നോക്കണം. അപ്പോ ₹300 അതിന് പറഞ്ഞത്. നിങ്ങളെ അഭിപ്രായം എന്താ? കൊടുക്കരെ? ₹400 കൊടുക്കരെ? നിങ്ങളെ അഭിപ്രായം, നിങ്ങളെ തീരുമാനമാണ്. നമ്മളതല്ല കോഴി, നിങ്ങളെ നാട്ടിലത്തെ കോഴി. വേറുള്ളവർക്ക് കൊടുക്കുമ്പോ അത് സമ്മതമാണ്. 400 മൂസാ സഖാഫിസ്താ പറഞ്ഞത്. നിങ്ങളെ വക അതാണ് ഞങ്ങള്. അപ്പോ ഉസ്താ പറഞ്ഞ 500 എന്നാല് 500 അങ്ങനെ കൊടുക്കാൻ പറ്റും. സംഭവം മൂപ്പര് സഖാഫി ഉസ്താദൊക്കെ ആണെങ്കിൽ അതൊക്കെ തോന്നുന്നുണ്ട്. 500 പോകും. എന്തെന്റെ അഭിപ്രായം? 500 കുഴപ്പമില്ല. പിന്നെ 500 പോവാലേ. അള്ളാഹ് കബൂലാക്കട്ടെ. അള്ളാഹ് കബൂലാക്കട്ടെ. തന്റെ 500 ഇത് മൂസാ സഖാഫി സ്ഥാപിച്ചു തന്നതാ. വയലറിന്റെ കൂലിയല്ല. എന്റെ അവിടെ പഠിച്ചിന കുട്ടികളെ ചെലവക്ക് വേണ്ടിട്ട് അള്ളാഹ് കബൂലാക്കട്ടെ. ഇങ്ങനെ ആരെങ്കിലും തരികയാണെങ്കിൽ ഞാനത് ബെല്ലെടുത്ത് കാണപ്പെടും. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നോളിറ്റോ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. 500 ചെലവായി. ഇനി ബഹ്റൈൻ എന്നല്ല, ഇനി അമേരിക്കയിൽ നിന്ന് വന്നിട്ടും കാര്യമില്ല. നിങ്ങളാ ഞാൻ വാണി കൊടുക്കും. നമ്മള് 500 തന്നിട്ട് 600 മൂപ്പര് മടക്കി. അങ്ങനെ ഉണ്ടാവും ഇല്ല. ഞാൻ വിചാരിച്ച മൂപ്പര് 500 ഉണ്ടല്ല, സാധനം ഉണ്ടല്ലോ, അങ്ങനെ മടക്കി തരില്ല. അങ്ങനെ തരൂല്ല. മൂപ്പര് 600 കൊടുക്കണേന് വെറുപ്പില്ല. നിങ്ങൾ രണ്ടാളും കൂടി രണ്ട് കണ്ടായി. ബഹ്റൈനിന്ന് 600 വിളിച്ച്. ബഹ്റൈനിക്കാരോട് വലിയ ഇഷ്ടമല്ല. ഒരു സഖാവ് ഒരു ഉസ്താദ് ആണ്. 600-700 വിളിക്കണം. ആരാണ്? 700. നിങ്ങളൊരു പണിയാക്കി, നാളെ 2 കൊയ്യോ. അങ്ങനെ 700-ന് 600-ന് ഇവിടെ നിന്ന് കൊടുക്ക, 700-ന് അവിടെ നിന്ന് കൊടുക്ക. അള്ളാഹു കബൂലാക്കട്ടെ.
അങ്ങനെ വിൽക്കം കോഴി വേണമെങ്കിൽ പിന്നെ നടക്കട്ടെ, 500 കോഴി ഏതായാലും നമ്മളെ സക്കാഫിസ്ഥാന് കൊടുത്ത്. ഇനി നാളെ ബഹ്റൈൻ താൾക്കൊരു കോഴി നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങി, ഒരു നാടൻ കോഴി വാങ്ങിയാൽ മതി, 300 ചില്ലാനുറപ്പുണ്ട്, എന്നാലും 300 നിങ്ങൾക്ക് ലാഭം. അപ്പൊ അതങ്ങനെ കൊടുക്കാം. അപ്പൊ മറ്റാൾക്ക് വേണം കോഴിയാണ്, ഒരു നാടൻ കോഴി മൂപ്പർക്കും വാങ്ങിക്കൊടുക്കുക. അള്ളാഹു കബൂലാക്കട്ടെ. എന്തെങ്കിലും പറ്റിയില്ലേ? ഞാൻ പിന്നെ ഈ തെറ്റാതെ പോണ, ഞാൻ പറഞ്ഞ ലോലമായ മനസ്സാണ്, അതുകൊണ്ട് എല്ലാവർക്കും കിട്ടണമെന്നൊരു ചിന്തയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അത് 700 അങ്ങനെ ഒരാൾ പറയും, 800 ബൂതി ഉണ്ടാവും. 750 മൂന്നാമത്തെ കോഴിയാക്കാൻ അയാളെ നീ ബഹ്റൈൻകാരൻ തന്നെ, അയാളെ 1000 രൂപ ചോക്കട്ടെ, എന്നാ അപ്പം ഇത് ക്യാൻസൽ ആക്കും. വെറുതെ അയിമങ്ങനെ കൂടും, 1000 തരണ്ട വെച്ചോക്കാണ്. അരെ ആ ആയിക്കോട്ടെ, 1000 രൂപ തരാൻ പറ്റില്ല ഇബ്രാഹിം മൂല്യ 5. അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. വീടിന്റെ വാർപ്പാണ്, അള്ളാഹു എളുപ്പാക്കി കൊടുക്കട്ടെ. സക്കാഫിസ് ഒരു 1000 പറയാൻ ഞങ്ങൾ 5 മിനിറ്റ് ഒക്കെ വർത്താനം പറഞ്ഞു കട്ടായിക്കളെ. ഇല്ലേ ആയിക്കോട്ടെ, ഇതിനും കൊടുക്കത്തിട്ട് ഇതൊന്നും വരച്ചാ കൊടുത്തോ. നമുക്ക് ദ്വാരക്ക് പോലെ രണ്ടാളും ഭർത്താനന്മാരെ നാളെ തീരുമാനത്തിന് വരട്ടെ, നമ്മൾ വെറുതെ ആയില്ലേ. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹുവിനെ സ്വീകരിക്കണേ റഹ്മാനെ. സ്വലാത്തു അലൻ നബി വസ്സലാമു അലൽ റസൂൽ الشفيع الأبطاح والحبيب العربي لا إله إلا الله أنت تتلو بيننا في الكواك بك البدور والباء أشرف منه يا سيدي خير النبي حسبي ربي جل الله അന്തെ ഉമ്മോര അമ്മാബോ മാറീമാതില ഹുസിനി കൂയ സയ്യിദി ഖൈറന്നബി അസ്സലാത്തു അലന്നബി. ഉള്ളാളം നാട്ടിലെ രാജരെ ഉദിമാതിയായുള്ള താരമേ, ഏറെ പുകൾപ്പെട്ട ധീരരെ താജുൽ ഉലമയ താജരെ അസ്സലാത്തു അല ഉള്ളാളം നാട്ടിലെ രാജരെ ഉദിമാതിയായുള്ള താരമേ, ഏറെ പുകൾപ്പെട്ട ധീരരെ ത
താജ് ഉലമയ താജ രേ അസ്വലാതു നബി. നാദാനി ഔന്നത്യം നൽകണേ പുണ്യരെ ദർജകളെ തേടേ നാളെ സുവർഗമിൽ കൂട്ടണേ ഞങ്ങളെയും കൂടെ ചേർക്കണേ. ഹസ്ബി റബ്ബി ജല്ലല്ലാ. നാദാനി ഔന്നത്യം നൽകണേ പുണ്യരെ ദർജകളെ തേടേ നാളെ സുവർഗമിൽ കൂട്ടണേ ഞങ്ങളെയും കൂടെ ചേർക്കണേ. ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഞങ്ങളെ തഹ്ലീൽ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളെ മജ്ലിസ് സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളെ തഹ്ലീൽ കൊണ്ട് ഞങ്ങൾ ആഖിറം വെളിച്ചമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ പാവങ്ങളാണ് ഞങ്ങളെ നീ ഖബൂലാക്കണേ റഹ്മാനേ, ഞങ്ങളെ വഅദ് നീ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങൾ ഇങ്ങോട്ട് വന്നതും അങ്ങോട്ടുള്ള യാത്രയും നീ ഖബൂലാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ ഞങ്ങൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ്. മഹാനായ സി എമ്മിൽ മടവൂര് ഞങ്ങളെ പേരിലുള്ള പരിശുദ്ധമായ സ്ഥാപനത്തിലെ പരിപാടിയിൽ വയതും പറഞ്ഞ് ഞങ്ങൾ നിന്നിലേക്ക് കൈമലർത്തുമ്പോൾ ദുആയിരക്കുന്ന ഞാൻ മാത്രമല്ല ഒരുപാട് മുമ്മിനീങ്ങളാമീ പറയുന്നു. ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ഉണർത്തിയതുപോലെ കുഞ്ഞുമക്കളാമീ പറയുന്നുണ്ട്. ഞങ്ങളെ ദുആക്കിന് ഇജാബത്ത് നൽകണം റഹ്മാനേ, ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ പൊറുക്കണം റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളുടെ മജ്ലിസിനെ ഉദുവാക്കി ജാബത്തുള്ള മജ്ലിസാക്കണി അല്ലാ. ഞങ്ങളുടെ മക്കൾക്ക് അരി ചോദിച്ചപ്പോൾ 30 ചാക്ക് അരിയോളം ഞങ്ങൾക്ക് ദാനം ചെയ്ത സ്വതക്ക നൽകിയ ഉമ്മമാരും ഉപ്പമാരും ഞങ്ങൾ ഈ മജ്ലിസിലുണ്ട് റഹ്മാനെ. എല്ലാ സ്വതക്കയും നീ സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾ ഇന്ന് കൊടുത്ത കബറ നാളെ കൊണ്ടുവരാൻ പറഞ്ഞു. ദുആയിരക്കാൻ കന്തപുരം ഉസ്താദ് വരുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ ആളുകളെല്ലാം അത് വാങ്ങിവെച്ചു. അവരെ കൊണ്ട് കഴിയുന്ന നല്ല സംഖ്യം തന്ന് ഞങ്ങൾക്ക് നാളെ ഈ മഹത്തായ വേദിയിൽ തരുമ്പോൾ റഹ്മാനായ റബ്ബേ അതെല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും മരിച്ചുപോയ ഞങ്ങളെ മാതാപിതാക്കളെ കബർ സന്തോഷിപ്പിക്കണേ റഹ്മാനെ. മഗ്ഫിറത്ത് നൽകണേ അല്ലാ, റഹമത്ത് നൽകണേ അല്ലാ. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങളെ കൈപിടിച്ചവരുണ്ട്, ഞങ്ങളെ ഫോൺ വിളിച്ചവരുണ്ട്, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവരുണ്ട്. ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ അവിടെ ഉമ്മ വന്നത് വായിരക്കാൻ ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഓർക്കുകയാണ്. മുഴുവൻ ആളുകളെയും ഞങ്ങളെ ദുആയിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങൾക്ക് വയത് പ്രയാസമില്ലാതെ പറയണമെങ്കിൽ സെറ്റിംഗ് നന്നാവണം. അല്ലാഹുവേ ഒരു കുഴപ്പവുമില്ലാതെ നല്ല രൂപത്തിൽ ഞങ്ങളോട് സഹകരിച്ചവർ ആ ഓപ്പറേറ്റർ അടക്കന്മാരെല്ലാം ഉണ്ടോ അദ്ദേഹത്തിന്റെ സഹായികൾ നീ റാഹത്ത് നൽകണേ അല്ലാ. ഞങ്ങൾ ഇവിടുത്തെ പരിപാടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഅ്മിനീങ്ങളെ നിരീക്ഷിക്കുമ്പോ അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാൻ ഇസ്ലാമിക് മീഡിയ വിഷന്റെ പ്രവർത്തകരിലെ പറയ പ്രധാനപ്പെട്ട റാഫി ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട്. നീ ഖബൂലാക്കണേ റഹ്മാനെ, ഞങ്ങളെ എല്ലാവരെയും നീ ഖബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ സ്ഥാപനങ്ങളെ കടം വീട്ടി തരണേ അല്ലാ. ശത്രുക്കളെ മുമ്പിൽ ഞങ്ങളെ ബശളാക്കല്ല അല്ലാ. ചെയ്തു
പ്രോജക്റ്റിന്റെ പേരിൽ ഞങ്ങൾക്ക് മാറാഹ രോഗങ്ങൾ തരല്ലേ അല്ലാഹ്. ഒരു ചെറിയ തലവേദന വന്നാ പോലും സഹിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയൂല, പല്ലുവേദന വന്നാൽ ഞങ്ങളെ കൊണ്ട് സഹിക്കാൻ കഴിയില്ല. റബ്ബേ, ക്യാൻസർ അടക്കമുള്ള വലിയ രോഗങ്ങളൊന്നും തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. ട്യൂമർ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ്. ഞങ്ങളെ നീ തളർത്തിക്കളയല്ലേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ പോറ്റേണ്ടത് ഞങ്ങളാണ്. ഞങ്ങളെ ഉമ്മയെ സ്നേഹിക്കുകയും ഉമ്മാക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് ഞങ്ങളാണ്. ഞങ്ങളെ മുത്തല്ലിമീങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കേണ്ടത് ഞങ്ങൾ തന്നെയാണ്. അല്ലാഹുവേ, ഞങ്ങളെ രോഗികളായി തളർത്തിയാൽ മക്കൾ പട്ടിണിയായി പോവും, ഉമ്മ കണ്ണീര് കുടിക്കേണ്ടി വരും, ദർസെല്ലാം കടത്തിലായി പോകും. റബ്ബേ, ഞങ്ങളെ ആഫിയത്തിനെ നിലനിർത്തണേ അല്ലാഹ്. ദർസ് മുടക്കുന്ന ഒരു രോഗവും തരല്ലേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങൾക്ക് പല വിഷമങ്ങളുണ്ട് റബ്ബേ. എല്ലാ വിഷമങ്ങളും നിനക്കറിയാലോ, മുഴുവൻ വിഷമങ്ങളും നീ മാറ്റിത്തരണ റഹ്മാനെ. അല്ലാഹുവേ, നീ മാറ്റിത്തരണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾ അത്രയമ്മ അനുസ്താദിന്റെ ഉപ്പയടക്കം ഒരുപാട് ആളുകൾ വിട പറഞ്ഞു പോയല്ലോ. പാവപ്പെട്ട് എന്റെ ഉപ്പയടക്കം ഒരുപാട് മുമ്പിനീങ്ങൾ മരണമടഞ്ഞു പോയല്ലോ. റബ്ബേ, അവരാണല്ലോ ഞങ്ങളെ ഞങ്ങളാക്കിയത്. ഞങ്ങളെ മരിച്ചുപോയ ഉപ്പാന്റെ കബർ സ്വർഗത്തിന്റെ കബറാക്കണേ അല്ലാ. ജീവിതത്തിൽ വന്ന തെറ്റുകുറ്റങ്ങളൊക്കെ നീ മാപ്പു ചെയ്യണേ റഹ്മാനെ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും ഇതുപോലെ പോയി കിടക്കേണ്ടവരാണ്. ഞങ്ങളെ കബറിന്റെ അടുക്കലേക്ക് ഫാത്തിയോത ആ മക്കള് വേണം, യാസീനോതെന്ന പേരമക്കള് വേണം, ദുആയിരക്കെന്ന സംഘടന പ്രവർത്തകര് വേണോ, ആമീൻ പറയുന്ന മുഅ്മിനീങ്ങൾ വേണോ? ഞങ്ങളെ ഓർത്തോർത്ത് കരയുന്ന മക്കളെ തരണേ അല്ലാഹ്. ഞങ്ങൾ ഒരുപാട് അമലൊന്നും ചെയ്തിട്ടില്ല, ഒരു റക്അത്ത് പോലും അല്ലാ എന്ന ചിന്തയോടെ നിർവഹിച്ചത് പാവപ്പെട്ട് എന്റെ 33 കൊല്ലക്കാലയളവിൽ ഓർമ്മയില്ല. റഹ്മാനായ റബ്ബേ, ഞങ്ങളെയൊന്ന് നന്നാക്കിക്കൂടെ റഹ്മാനെ, ഞങ്ങളെയൊന്ന് നന്നാക്കിക്കൂടെ അല്ലാഹോ. ഞങ്ങളൊന്നും പഠിച്ചില്ലല്ലോ, പഠിച്ചതൊന്നും ഞങ്ങളെ ഓർമ്മയിൽ വരുന്നില്ലല്ലോ. ഇൽമു കുറഞ്ഞവരാണ് റഹ്മാന്, ഞങ്ങളെ ഇൽമിൽ നീ റിഫഅത്ത് നൽകണേ റഹ്മാന്. ഒരുപാട് മുതഅല്ലിമീങ്ങൾ ഞങ്ങളെ മജ്ലിസിലുണ്ട്, നാഫിയായ ഇൽമു കൊടുത്തു, സുന്നത്തിയമായത്തിനുള്ള ഉഖ്റവിയായ അഹലിമീങ്ങളിൽ പെടുത്തണേ റഹ്മാന്. ഉസ്താദുമാരെ പൊരുത്തക്കേട് കൊടുക്കല്ലേ അല്ലാ. റഹ്മാനായ റബ്ബേ, സഖാഫി അടക്കം ബഹുമാനപ്പെട്ട ബീരാൻ ഉസ്താദ് അടക്കം ഞങ്ങളെ നാട്ടിലുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്നവരുണ്ട്, സജീവമായി രംഗത്തിറങ്ങിയവരുണ്ട്. അവർക്കൊക്കെ നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ റഹ്മാനെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും അബ്ബായ നീ ഞങ്ങളെ കൈവടിയല്ലേ അല്ലാഹ്. ഞങ്ങളെ വയറു വെറും ഒരു കലയായി മാറ്റല്ലേ അല്ലാ. വെറും ഒരു കാട്ടിക്കൂട്ടലാക്കി മാറ്റല്ലേ അല്ലാ. റബ്ബേ, ഞങ്ങളെ ഈ വയത് വെറും ഒരു ചാടയാക്കല്ലേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ ഏത് അനുഗ്രഹങ്ങൾ എടുത്തുപോയാലും ഞങ്ങളെ ഈമാനാകുന്ന അനുഗ്രഹം മാത്രം കൊണ്ടുപോകല്ലേ റഹ്മാനെ. ഈമാനില്ലാതെ മരിപ്പിക്കല്ലേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഉപ്പ പോയപ്പോൾ ഞങ്ങളെ തണല് ഞങ്ങൾ ഉമ്മയാണ്. ഉമ്മയുടെ പ്രാർത്ഥനയിലാ ഞങ്ങളിങ്ങനെ വയതും പറഞ്ഞ് നടക്കുന്നത്. ഉമ്മയുടെ പ്രാർത്ഥന കൊണ്ടാ ഞങ്ങൾ അപകടങ്ങളിൽ നിന്നൊക്കെ കാവല് നൽകപ്പെടുന്നവരായത്.
ഉമ്മയുടെ കണ്ണീര് തന്നെയാ രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ശമനം കിട്ടുന്നതും. അല്ലാഹുവേ, ഹയാത്തുള്ള ഞങ്ങളെ ഉമ്മമാരെ നീ പെട്ടെന്ന് കൊണ്ടുപോകല്ലേ അല്ലാ. ഞങ്ങളെ ഉമ്മമാർക്ക് രോഗങ്ങളൊന്നും കൊടുക്കല്ലേ റഹ്മാനെ. ഞങ്ങളെ ഉമ്മമാർക്ക് നീ വിഷമങ്ങളൊന്നും കൊടുക്കല്ലേ റഹ്മാനെ. ഉമ്മാരെ കാല് വേദനിക്കുന്നെന്ന് കേട്ടാ പോലും ഞങ്ങൾക്കത് സഹിക്കൂല അല്ലോ. ഞങ്ങളെ ഉമ്മമാരെയോ കുടുംബങ്ങളെയോ ഉപ്പമാരെയോ ആരെയും വലിയ രോഗങ്ങളൊന്നും കൊടുത്ത് പരീക്ഷിക്കല്ലേ അല്ലോ. ഒരുപാട് പ്രായമുള്ള ഉപ്പമാര് ഞങ്ങളെ ഈ മജ്‌ലിസിലുണ്ട്. അല്ലാഹുവേ, ഹജ്ജ് നിർവഹിക്കാതെ ഞങ്ങളെയും അവരെയും നീ മരിപ്പിക്കല്ലേ അല്ലോ. കഅബ കാണാതെ മരിപ്പിക്കല്ലേ അല്ലോ. ഹയാത്തുള്ള കാലത്തോളം നിന്ന് നിസ്കരിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലോ. റഹ്മാനായ റബ്ബേ, ഉമ്മമാര് പലരും ഒരുമിച്ച് കൂടിയവർ, കാലുവേദനയുള്ളവർ, കൈവേദനയുള്ളവർ, നടുവേദനയുള്ളവർ എല്ലാവർക്കും നീ ശിഫാ നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ പരിപാടി ലൈവായി പല ഭാഗത്തിൽ നിന്നും മുഅ്മിനീങ്ങൾ കേൾക്കുന്നുണ്ട്. ഞങ്ങളെ എസ് വൈ എസ്സുകാരും മുസ്ലിം ജമാഅത്തുകാരും എസ് എസ് എഫുകാരും എസ് ബി എസ്സുകാരും ഒക്കെ കേൾക്കുന്നുണ്ട്. മുഴുവൻ മുഅ്മിനീങ്ങളെയും നീ ഖൈറിന്റെ ആളുകളാക്കണേ റഹ്മാനെ. അവരൊക്കെ ഞങ്ങളെ ദുആയിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ സംഘടനയ്ക്ക് വേണ്ടി ഓടി നടക്കുന്ന ഞങ്ങളെ മുസ്ലിം ജമാഅത്തിന്റെ വന്യരായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കന്ദവര മുസ്താദ്, സെക്രട്ടറി ഖലീൽ തങ്ങൾ ഉപ്പാപ്പ, ബഹുമാനപ്പെട്ട എസ് വൈ എസിന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട മൗലാന പേരോട് ഉസ്താദ് അടക്കം, മജീദ് കക്കാട് സാഹിബ് അടക്കം, ആരൊക്കെ ഞങ്ങളെ നിയന്ത്രിക്കുന്ന ഞങ്ങളെ നേതാക്കന്മാരുണ്ടോ, ഈ എസ് എസ് എഫിന്റെയും നേതാക്കന്മാർ, റസാഖ് സഖാഫി അടക്കമുള്ള അലിമീങ്ങൾ, ഒരുപാട് നേതൃത്വം ഞങ്ങൾക്കുണ്ട്. അവർക്കൊക്കെ നീ ആഫിയത്ത് നൽകണേ റഹ്മാനെ, നീ ആഫിയത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ വേണ്ട സ്ഥലങ്ങളിലെല്ലാം ഉപദേശിക്കാൻ, വീട് വാങ്ങണം, സ്ഥലം വാങ്ങണം, കാശ് വെറുതെ ചെലവാക്കരുത്, വേദിയില്ലെങ്കിൽ വേദി ഒരുക്കിത്തരാൻ, പോകാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ സഹായിക്കാൻ, പോകേണ്ട സ്ഥലങ്ങളിലേക്ക് കർക്കശത്തോടുകൂടെ പറഞ്ഞുകൊണ്ട് ഞങ്ങളെ പറഞ്ഞേക്കാൻ, ഞങ്ങൾക്ക് വേണ്ടുന്ന നിർദ്ദേശം നൽകുന്ന ബഹുമാനപ്പെട്ട കൂറ്റമ്പാറ ഉസ്താദ് അടക്കം, ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് അടക്കം എല്ലാ അലിമീങ്ങൾക്കും നീ ദീർഘായുസ് നൽകണേ അല്ലോ. ചിറ്റാരി ഉസ്താദുണ്ട്, മഹാനായ ശിറിയ ഉസ്താദുണ്ട്, എ കെ ഉസ്താദുണ്ട്, വന്യവയോരികരായ പണ്ഡിതന്മാര്, അല്ലാഹുവേ അവരെ പ്രകാശത്തിലും അവരെ ഈമാനിലാ ഞങ്ങളിങ്ങനെ തൊത്തൊരുമിച്ചു പോകുന്നത്, ഞങ്ങളിൽ നിന്ന് പെട്ടെന്ന് പിരിച്ചു കൊണ്ടുപോകല്ലേ അല്ലോ. റബ്ബേ, ഞങ്ങളെ മുസ്ലിം ജമാഅത്തുകാരായതും എസ് വൈ എസ്സുകാരായതും എസ് എസ് എഫുകാരായതും പാർലമെന്റിൽ മത്സരിക്കാനില്ല. നാളെ ഞങ്ങളെ താജുല്ലുലമ ഉള്ളാളത്തെ പാപ്പ, ബഹുമാനപ്പെട്ട സി എമിൽ മടവൂര് തങ്ങളും, കുണ്ടൂർ ഉസ്താദും, ബഹുമാനപ്പെട്ട ബാപ്പു ഉസ്താദും അടക്കം എല്ലാ ആലിമീങ്ങളും കൈവോർത്ത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങൾ അടുക്കല ചെല്ലുമ്പോ ബഹുമാനപ്പെട്ട ഉള്ളാളത്തെ പാപ്പയോടൊന്ന് പോയി പറയണം, ആഷിഖ് റസൂലും കുണ്ടൂർ ഉസ്താദിനോടൊന്ന് പറയണം, ഞങ്ങൾ നിങ്ങളെ ബഹുമാനിച്ചവരാണ്. എന്നിട്ടവരെ ശുപാർശയോടെ ഹബീബിനൊന്ന് കാണണം, ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. ജീവിതത്തിലോ ഞങ്ങളെ നേതാവിന് ഞങ്ങളെ കണ്ടില്ലല്ലോ, ഞങ്ങളൊന്ന് തൊട്ടില്ലല്ലോ, ആഖിറത്തിലും ഞങ്ങളെ നീ തടഞ്ഞു വെക്കല്ലേ അല്ലോ. ഞങ്ങൾ ഹബീബിന്റെ കാലത്ത് ജീവിച്ചവരല്ലോ, സ്വഹാബികളെ കാണാ ഭാഗ്യം കിട്ടിയവരല്ലോ, നിബിധങ്ങളെ തൊട്ടവരെ തൊടാൻ തൊട്ടവരെയും 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 തൊടാൻ ഭാഗ്യം കിട്ടാത്ത
ആഹ്റദമാനിന്റെ ചപ്പുചവറുകളാണ്. നാളെ ആഹ്റത്തിലും ദുന്യാവിലെ പോലെ ഞങ്ങളെ ഒരു ചപ്പുചവറുകളാക്കല്ലേ അല്ലോ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലോ. എത്രയോ തെമ്മാദികളെ ഞങ്ങളെ സ്വപ്നം കണ്ടു, പക്ഷേ ഞങ്ങളെ നേതാവ് മാത്രം വന്നില്ലല്ലോ. ഞങ്ങളെ ഹബീബിനെ ഒരു തവണ കാണാൻ, സ്വപ്നത്തിലൊന്ന് ദർശിക്കാൻ നീ പാവങ്ങളായ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. അതിനുവേണ്ടി ഒരുപാട് സ്വലാത്ത് ചൊല്ലാൻ ഞങ്ങൾക്ക് നീ മനസ്സ് നൽകണം റഹ്മാന്. ഞങ്ങളെ മക്കളെ വഴി തെറ്റിക്കല്ലേ, ഞങ്ങളെ മക്കളെ മദ്യപാനികളാക്കല്ലേ, ഞങ്ങളെ മക്കളെ വഴി തെറ്റിയവരാക്കല്ലോ, ഞങ്ങളെ മക്കളെ സുന്നത്തിയമായത്തിന്റെ മക്കളാക്കണോ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലോ റബ്ബായ നീ ഞങ്ങളെ കൈവടിയല്ലേ അല്ലോ. റഹ്മാനായ റബ്ബേ, ആര് ഞങ്ങളെ വലിച്ചെറിഞ്ഞാലോ ഞങ്ങളെ നീ നരകത്തിന് വലിച്ചെറിയല്ലേ അല്ലോ. നരകം ഞങ്ങളെ കൊണ്ട് സഹിക്കാൻ കഴിയില്ല, ഞങ്ങളെ പാപങ്ങളൊക്കെ പൊറുത്തിട്ടല്ലാതെ ഞങ്ങൾ ഈ ലോകത്തുനിന്ന് വിടവറയുന്നൊരവസ്ഥ നൽകല്ലേ റഹ്മാന്. അവസാനമായി ഞങ്ങൾക്ക് ഞങ്ങളെ ഹബീബിന്റെ ചിരിക്കുന്ന മുഖമൊന്ന് കാണണോ, എന്നിട്ടാ നബി തങ്ങളെ തഹ്ലീലിലാ ഇലാഹ ഇല്ലല്ലോ എന്ന് ചൊല്ലിത്തരണോ, എന്നിട്ട് ഞങ്ങളെ പേരും വിളിച്ചിട്ട് സ്വർഗമെന്ന് ചൂണ്ടിക്കാണിച്ചു തരണോ. നബി തങ്ങളെ ചൊല്ലിയ തഹ്ലീൽ ഉറക്കെ ചൊല്ലി പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കണോ. റബ്ബേ, അത് മാത്രമാ ഞങ്ങൾക്ക് അവസാനമായി ചോദിക്കാനുള്ളത്. ഞങ്ങൾക്കിനി അവസരം നൽകണേ അല്ലാ, അവസരം നൽകണേ അല്ലാ. ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും മഹാനായ സിഎമ്മിൽ മടവൂര് തങ്ങളെ ഹഖ് വർക്കത്ത് കൊണ്ട് എല്ലാ മശക്കത്തുകളും തട്ടി നീക്കണേ അല്ലാ. ദുന്യാവും ആഖിറവും വെളിച്ചമാക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളെ ഈ മസ്തായ മജ്ലിസിൽ ഏതെല്ലാ കാര്യങ്ങൾക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തോ, മക്കളില്ലാത്തവർക്ക് മക്കളെ വേണം, ഭർത്താവിനെ വേണ്ടവർക്ക് ഭർത്താവിനെ വേണം, ഭാര്യയുടെ സ്വഭാവം നന്നാവാന് ദുആയിരക്കാൻ പറഞ്ഞവർ, ഭർത്താവിന്റെ സ്വഭാവം ശരിയല്ല നന്നാവാൻ ദുആയിരക്കാൻ പറഞ്ഞവർ, മക്കളൊക്കെ നല്ല ആലിമീങ്ങളാവാൻ ദുആയിരക്കാൻ പറഞ്ഞവർ, എല്ലാവരെയും ആവശ്യം നിനക്കറിയാലോ, സദുദ്ദേശങ്ങളൊക്കെ നീ പൂർത്തീകരിക്കണേ അല്ലോ. ഞങ്ങൾക്ക് നല്ല ഒരു ചെറിയ വീടുണ്ടാക്കണോ, എന്നിട്ട് ഞങ്ങളെ ഉമ്മായി അതിന്റെ ഉള്ളിൽ കൊണ്ടൊന്ന് താമസിപ്പിക്കണോ. റബ്ബേ, കടമില്ലാതൊരു വീട് നൽകണേ റഹ്മാനേ, അതിനുള്ള അവസരം ഞങ്ങൾക്കൊക്കെ നീ നൽകണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غفار المذنبين آمين برحمتك يا أرحم الراحمين. ഞാൻ പറഞ്ഞ വാക്കിൽ എന്തെങ്കിലും പറ്റാത്ത ഒക്കെ പൊരുത്തപ്പെട്ട് തരണം. ഇൻഷാല്ലാ എന്റെ എല്ലാ ദുആയിലും നിങ്ങൾ ഉണ്ടാകും, നിങ്ങളെ ദുആയിലൊക്കെ ഞാനുണ്ടാവണം. മരിച്ചുപോയ എന്റെ ഉപ്പാക്ക് അതുപോലെ നമ്മളത്